സ്പെസിഫിക് ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ പ്രവീൺ. അതായത് ജസ്റ്റ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ് അല്ല, ടു ആൻസർ ദ കോമൺ ക്വസ്റ്റ്യൻസ് ലൈക്ക് ടെസ്റ്റിംഗ് ക്രൈറ്റീരിയ, അതിന്റെ കൺഫ്യൂഷൻസ്, ഡിസ്ചാർജ് ക്രൈറ്റീരിയ എക്സെട്ര. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിന് സ്പെസിഫിക് ആയിട്ട് സ്ലൈഡ്സ് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല. സോ ഐ വിൽ ടേക്ക് യു ത്രൂ ദ മാനേജ്മെന്റ് പ്രോട്ടോകോൾ ആൻഡ് ദെൻ വിൽ ഹാവ് എ ഡിസ്കഷൻ ഓഫ് സോർട്സ്. മാനേജ്മെന്റ് തന്നെ ഞാൻ കേസ് ബേസ് സിനാറിയോയിലോട്ട് മാറ്റണമെന്നാണ് വിചാരിച്ചത്, കാരണം വി ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് ദിസ് പ്രോട്ടോകോൾ ഫോർ ക്വൈറ്റ് സം ടൈം. പക്ഷേ അതിനും ടൈം കിട്ടാത്തതുകൊണ്ട് ഐ തിങ്ക് വിൽ മേക്ക് ഇറ്റ് മോർ ഓഫ് എ ഇന്ററാക്റ്റീവ് സെഷൻ. വിൽ ബ്രഷ് ത്രൂ ദ പ്രോട്ടോകോൾ ആൻഡ് ദ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻവോൾവ്. സ്ലൈഡ്സ് കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ്സ് ഓക്കെ 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 ശരി. സോ ബേസിക്കലി ഐ ബി ടച്ചിങ് അപ്പോൺ ദ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ്, നോട്ട് ഓൺ ദ പ്രോട്ടോകോൾ ഓർ ദ ഗൈഡ് ലൈൻസ് പെർ സെ. കാരണം നമ്മൾ 8 മാസമായിട്ടും ആസ് ഓഫ് നൗ വി ഹാവ് ഓൺലി 3 strategies വിച്ച് ആർ ഫൗണ്ട് ടു ഹാവ് എനി സോർട്ട് ഓഫ് മോർട്ടാലിറ്റി ബെനിഫിറ്റ്. ഒന്ന്, ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റിറോയിഡ്സ് അറ്റ് ദ റൈറ്റ് ടൈം. റൈറ്റ് ടൈം മീൻസ് യു നോ ദ റൈറ്റ് സ്റ്റിറോയിഡ്സ്, റൈറ്റ് ഡോസ്, റൈറ്റ് ടൈം ഫോർ ദ റൈറ്റ് ഡ്യൂറേഷൻ ഓഫ് ടൈം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ദറ്റ് ഈസ് ഹാവിംഗ് എ മോർട്ടാലിറ്റി ബെനിഫിറ്റ്. സെക്കൻഡ് ഈസ് ആക്ച്വലി റെംഡിസിവിർ ഫോർ എ ഒരു മൈനോറിറ്റി ഓഫ് പേഷ്യൻസ്, ദറ്റ് ഈസ് ദോസ് പേഷ്യൻസ് ഹു റിക്വയർ ഓക്സിജൻ ബട്ട് ഹു ആർ നോട്ട് സിക്ക് ഇനഫ് ടു ബി ഇൻ വെന്റിലേറ്റർ ഓർ ഇൻ എക്മോ. അപ്പോൾ ഒരു നമ്മളെ ഈ കാറ്റഗറീസ് അല്ലെങ്കിൽ മോഡറേറ്റ് സിവിയർ കാറ്റഗറി ഓഫ് പേഷ്യൻസിന്, കാറ്റഗറി സി അല്ല, ദോസ് വിത്ത് ഹൈപ്പോക്സിമിയ റിക്വയറിങ് ഓക്സിജൻ, ആ ഒരു ഗ്രൂപ്പിന് റെംഡിസിവിറിന് ബെനിഫിറ്റ് ഉണ്ട്. തേർഡ് ഈസ് ആക്ച്വലി ദ എവേക്ക് പ്രോണിംഗ്, ദ പ്രോണിംഗ് പ്രോട്ടോകോൾ. ഈ 3 strategies മാത്രമേ ഇതുവരെ ആയിട്ട് ഒരു RCT ഒരു മോർട്ടാലിറ്റി ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, ഇവർ റെംഡിസിവിറിന് മോർട്ടാലിറ്റി ബെനിഫിറ്റ് അല്ല ഉള്ളത്, ആക്ച്വലി ഇറ്റ് ആക്ച്വലി ബ്രിങ്സ് ഡൗൺ ദ ICU സ്റ്റേ ഫ്രം 15 days to 11 days. സോ ഇഫ് വെൻ വി ടോക്ക് അബൌട്ട് ദ ആന്റി വൈറസ്, ഓൺലി ആന്റി വൈറസ് സം സോർട്ട് ഓഫ് എൻ എവിഡൻസ് വിൽ ബി റെംഡിസിവിർ. ഇറ്റ് ഇസ് നോട്ട് എ മാജിക് ബുള്ളറ്റ് ഓർ എനിതിങ്. സോ അപ്പൊ ഈവൻ ആഫ്റ്റർ 8 months നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആയ ഹൈഡ്രോക്സി ക്ലോറോക്വിനോ അല്ലെങ്കിൽ അസ്ത്രോമൈസിനോ അല്ലെങ്കിൽ ഇപ്പം പലരും പറയുന്ന ഇവർമെക്കിൻ ടോക്സി കോമ്പിനേഷനോ ഈവൻ ഫാവിപ്രാവർ, ഇതിനൊന്നും തന്നെ ഒരു സ്ട്രോങ് എവിഡൻസ് പൂൾ ഇല്ല. സോ ബേസിക്കലി അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പാത്തോഫിസിയോളജി ഡെഫിനറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം എല്ലാ പേഷ്യൻസും ആക്ച്വലി ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമില്ല. അപ്പൊ നമുക്കിപ്പം കേരളത്തിന്റെ എടുത്താൽ തന്നെ നമ്മൾ ആദ്യത്തെ 500 cases പോലെ തന്നെയാണ് ഇപ്പൊ 200,000 cases ആയപ്പോഴും ഇരിക്കുന്നത്. അതായത് അറൌണ്ട് ഒരു 3 to 4 patients മാത്രമേ ഒരു ഹൈപ്പോക്സിമിയൊക്കെ വരുന്നുള്ളൂ, അതായത് ഒരു മോഡറേറ്റ് സിവിയറിറ്റി വരുന്നുള്ളൂ. അതിലൊരു 1.5% ഓഫ് പേഷ്യൻസിനാണ് റിയലി ഓക്സിജൻ റിക്വയർമെന്റ് അല്ലെങ്കിൽ ICU കെയർ വേണ്ടി വരുന്നത്. ബാക്കി പേഷ്യൻസിന് ആക്ച്വലി ജസ്റ്റ് ഒബ്സർവേഷൻ ഒക്കെ മതിയായിരിക്കാം. ഓക്കെ, അപ്പൊ അത് അവർ എയിം മസ്റ്റ് ബി ടു ഹാൻഡിൽ ദോസ് പേഷ്യൻസ് ലൈക്ലി ടു പ്രോഗ്രസ് ടു മോഡറേറ്റ് ഓർ സിവിയർ ഡിസീസ്. അതാണ് നമ്മളെ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ആർ ഇൻ ഹോം കെയർ ഇസ് ഇൻക്രീസിംഗ്. നമ്മൾ അസിംപ്റ്റമാറ്റിക് പേഷ്യൻസിന് മാത്രമാണ് ഹോം കെയർ എന്നെങ്കിൽ പറഞ്ഞാൽ പോലും വി നോ ദാറ്റ് മെജോറിറ്റി ഓഫ് ദ കാറ്റഗറി എ പേഷ്യൻസ് ആർ ഓൾസോ ഇൻ ഹോം കെയർ ആൻഡ് ഇറ്റ് ഇസ് ജസ്റ്റിഫയബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ഓൾസോ. എന്നാലും വി ഷുഡ് ബി ഏബിൾ ടു ഐഡന്റിഫൈ ദോസ് പേഷ്യൻസ് ഹു ആർ ലൈക്ലി ടു പ്രോഗ്രസ് ടു സിവിയർ ഡിസീസ്. അപ്പൊ അതിന് വി ഷുഡ് നോ അബൌട്ട് ദ പാത്തോഫിസിയോളജി. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എല്ലാവർക്കും അറിയാം, ദ സെല്ലുലാർ റിസപ്റ്റർ ഫോർ എൻട്രി ഓഫ് ദി SARS-CoV വൈറസ് എന്ന് പറയുന്ന ACE2 receptor. So the spike protein will bind to this ACE2 receptor and then it will get internalized. Appo ACE2 receptorum ee spike protein ulla virusum kodathu poyittu the RNA gets uncoated and there is replication and more virions are found. Appo ee oru idinte importance nu parayunnathu onnu therapeutic target aanu, rendamathathu there is always a question. Nammal ACE inhibitor use cheyumbodhum angiotensin receptor blockers use cheyumbodhum the ACE2 receptors are upregulated. So when ACE2 receptors are upregulated there is always more chance for this the SARS-CoV-2 virus to get into the cells. Angane aanengil ACE2 alle ACO nirthunnalle nalle ennulla oru question undu. Pakshe we are having very huge studies, 60,000 70,000 patients ulla European registry nokka parayunnathu angane sambhavikkathana reason along with the ACE2 receptor the second cellular receptor, that is the transmembrane serine protein protease receptor 2, adum kuda venam in order to prime the S protein, also to cleave the ACE2 receptor once the spike protein. Appo ACE2 receptor upregulation kondu mathram virus nagathu kaaran pattilla, TMPRSS2 kuda venam. Aa TMPRSS2 ACE2 inhibitor allengil ARBO allengil ACO kondu upregulate aavunnilla. So that is very important. So those patients who are on ACE or ARB they can continue to take the drugs.
നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് വൺസ് ദ വൈറസ് അറ്റാച്ചസ് ടു ദ എ സി ടു റിസെപ്റ്റർ. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് കോവിഡ് നയൻറ്റീൻ ഇൻഫെക്ഷൻ ആസ് വെൽ എസ് ഇൻഫ്ലുവൻസ എന്നുള്ള ഇൻഫ്ലുവൻസ ഈവൻ ദോ ഇറ്റ് ഈസ് എ മൾട്ടി സിസ്റ്റം ഡിസീസ്. സോ നമ്മൾ ഈ സാർസ് കോവ് ടു കോവിഡ് നയൻറ്റീൻ പോലെയുള്ള ഒരു മൾട്ടി സിസ്റ്റം ഡിസീസ് ആണെന്ന് റിയലി പറയാൻ പറ്റില്ല. മൾട്ടി സിസ്റ്റം മാനിഫെസ്റ്റേഷൻസ് ആർ ദെയർ ഇൻ ഇൻഫ്ലുവൻസ ഓൾസോ. കോവിഡ് നയൻറ്റീൻ എ സി ടു റിസെപ്റ്റേഴ്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം തന്നെ കുറച്ച് സിംറ്റംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ യു നോ ദാറ്റ് ദ ലൂസ് ടൂൾസ് ബിക്കോസ് ലൂസ് ടൂൾസ് ഈ ജി ഐ ട്രാക്റ്റിൽ ക്ലോറിക് എപ്പിത്തീലിയൽ സെൽസിൽ എ സി ടു റിസെപ്റ്റേഴ്സ് ഉണ്ട്. പേഷ്യൻസ് ക്യാൻ ഹാവ് പ്രോട്ടീൻ യൂറിയ അമറ്റൂറി എക്സെട്രാ ബിക്കോസ് ദ കിഡ്നീസ് ഡു ദ പോഡോസൈറ്റ്സ് ആസ് വെൽ ആസ് പ്രോക്സിമേറ്റ് ടുബുലാർ സെൽസിൽ എ സി ടു റിസെപ്റ്റർ ഉണ്ട്. മയോകാർഡൈറ്റിസ് ഉണ്ടാവും ബിക്കോസ് ദ എൻഡോത്തീലിയം ഓൾസോ ഹാസ് എ സി ടു റിസെപ്റ്റർ. എൻഡോത്തീലിയത്തിൽ എ സി ടു റിസെപ്റ്റർ ഉള്ള പ്രശ്നം എന്ത് പറ്റും? ദർ ഇസ് എൻഡോത്തീലിയറ്റിസ് ഒക്കറിങ് ആൻഡ് ദർ ഇസ് എ ചാൻസ് ഓഫ് മൈക്രോവാസ്കുലർ ആൻഡ് മാക്രോവാസ്കുലർ ത്രോംബോസിസ്. സോ ബേസിക്കലി ദിസ് എ മൾട്ടി സിസ്റ്റം ഡിസീസ് വിത്ത് ത്രോംബോ ഇൻഫ്ലമേഷൻ വെർ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് ത്രോംബസ് ഇൻ ദ മൈക്രോവാസ്കുലർ ആസ് വെൽ ആസ് ദ മാക്രോവാസ്കുലർ ആർട്ടീരിയൽ ആൻഡ് ദ വീനസ് സിസ്റ്റം. So it is the early stage where the virus will come and bind to the type 2 pneumocytes, that is the AC2 receptors in type 2 pneumocytes, type 1 pneumocytes, the bronchial epithelial cells as well as endothelium. It bind cheyumbole the monocytes, the macrophages, the neutrophils will reach the site of replication and the pro-inflammatory cytokines like IL-1, IL-6 and TNF-alpha will be released. And it will be in excess to the anti-inflammatory cytokine. So there is a pro-inflammatory milieu. So this is the early stage. നമ്മൾ ആദ്യത്തെ ഒരു അഞ്ചാറ് ദിവസം ഉണ്ടാകുന്ന വിചാരിക്കുന്ന ഇങ്ങനെയാണ്. The late stage is maybe from the day 8 onwards. What happens is that നമ്മളെ interstitium, alveolar interstitium monoclonal filtrates വരുമ്പോൾ അവിടെ ഒരു interstitial edema ഉണ്ടാവുകയും ആ ഇൻഡസ്ട്രീഷൻ എഡീമ കൂടുമ്പോഴേക്കും ആൽവ്യുളയിലോട്ട് ദർ ഇസ് എ കാപ്പുലർ ലീക്കേജ് ആൻഡ് യു ആർ ഗോയിങ് ടു ഹാവ് ദിസ് ആൽവ്യുളർ എഡീമ ആസ് വെൽ. അപ്പം ദ ആദ്യം നമ്മൾ പറയുന്ന എക്സേർഷണൽ ഡിസ്നിയ, എക്സേർഷണൽ ഡിസ്നിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് പറയാനുള്ള റീസൺ, ഇൻഡസ്ട്രീഷ്യൽ എഡീമ വരുന്ന ഒരു മൊമെന്റ് രണ്ട് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് കണ്ടെത്തുള്ളൂ. ഒന്ന് ഇത് ഡ്രൈ കഫ്, നമ്മൾ ഐ എൽ ഡി കേൾക്കുന്ന പോലത്തെ ഒരു ചുമ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ചുമ ഒരു എട്ടാമത്തെ ദിവസം വല്ലതും വന്നു കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രീഷ്യൽ എഡീമ അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ ഇൻഫിൽട്രേഷൻ തുടങ്ങി എന്നുള്ളതിന് ഒരു ക്ലൂ ആണ്. നെക്സ്റ്റ് സ്റ്റേജ് വിൽ ബി the exudation of fluid from the interstitium into the alveoli. Adu varumbulekku you are going to get resting dyspnea. So that is important. Other features are the thickening of the interstitium, then the hyaline membrane formation, and the most important thing is activation of the coagulation cascade which leads to this microthrombus formation. Nammal eppozhum parayunna oru marker of severity is the progressive lymphocytopenia which is occurring in the COVID-19 infection, and the reason for this progressive lymphocytopenia is the virus will lead to T cell apoptosis. That is very very important thing. And there is also the activation of the kinin kallikrein system. So that is the nerthe parney bolle this cytokine storm bolle. There is another storm in COVID-19, that is a bradykinin storm. And the bradykinin levels when it increases, it can lead to the the worsening of the already existing capillary, increased capillary permeability that can lead to worsening of alveolar edema. സോ ഇതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിന്റെ റേഡിയോളജിക്കൽ കോറിലേറ്റ് ഇതാണ്. അതായത് പേഷ്യന്റിന് ഒരു ഇൻഡസ്ട്രീഷ്യൽ എഡീമ വരുന്ന സമയത്ത് ദ എക്സ്റേ വിൽ ആക്ച്വലി ലുക്ക് ലൈക്ക് ദിസ്. സോ ഇത് ക്ലാസിക്കൽ. ഇപ്പൊ ഈ ഒരു കേരളത്തിലെ ഒരു പേഷ്യന്റ് ഒരു ഐ എൽ എ ലൈക്ക് സിംറ്റം അല്ലെങ്കിൽ ഒരു സാരി ലൈക്ക് സിംറ്റം ആയിട്ട് സച്ച് ആൻ എക്സ്റേ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈവൻ പ്രോബബിൾ കേസ് ഓഫ് COVID-19 ഇൻഫെക്ഷൻ. സോ this is the CT correlate. CT correlate, what is this? It is actually the ground glassing. So if I ground glassing actually is not specific for COVID-19, it is seen in other viral pneumonias, mycoplasma infection, etc. Pakshe ippol you know the entire Kerala can be considered like a cluster containment zone. So if you are seeing such a CT, even if the PCR is negative, you have to consider COVID-19 as one of the DDs. So this is what I have been referring to. നമ്മൾ ഇതുവരെ സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറഞ്ഞത്, അപ്പൊ ദർ വാസ് എ റിസർച്ച് ലെറ്റർ ഇൻ ജാമ സെയിങ് ദാറ്റ് ബാക്ടീരിയൽ സെപ്സിസിലുള്ള ഐ എൽ സിക്സ് ലെവൽസ് ആർ ആക്ച്വലി ഹയർ ദാൻ ദ ഐ എൽ സിക്സ് ലെവൽസ് ഇൻ COVID-19. സോ ദർ ഈസ് എ സൈറ്റോകൈൻ സെർച്ച്, ബട്ട് സൈറ്റോകൈൻ സെർച്ച് ഇസ് നോട്ട് സ്പെസിഫിക് ടു COVID-19. ഓക്കെ, സോ ദെൻ വാട്ട് ഈസ് ദിസ് ബ്രാഡിക്കൈനിൻ സ്റ്റോം? ബ്രാഡിക്കൈനിൻസിനെ ആക്ച്വലി ഡൗൺ റെഗുലേറ്റ് ചെയ്യേണ്ടത് ആക്ച്വലി എ സിഇ ടു തന്നെയാണ്. എ സിഇ ടു ഇസ് ഹാവ് ബീങ് ഇന്റേർണലൈസ്ഡ് ഇൻ COVID-19. സോ ദർ ഈസ് എൻ എക്സസ് ഓഫ് ദ ബ്രാഡിക്കൈനിൻ. സോ വെൻ എക്സസ് ബ്രാഡിക്കൈനിൻസ് ഒക്കെ to lead to leaky blood vessels plus inflammation.
So basically, pathophysiology of COVID-19 is the dysregulation of renin-angiotensin axis as well as the kinin-kallikrein axis. So when the renin-angiotensin axis is dysregulated, what will happen? There are problems with the blood pressure regulation and fluid balance. இது எங்கே மானிஃபெஸ்டோன்னு சொல்லி சொன்னால் வி ஆர் ஹேவிங் மோர் அண்ட் மோர் கேசஸ் ஆஃப் ஐசி ப்ளீட் அது COVID-19 பாசிட்டிவ் ஆகிட்டு வரும் ஐசி ப்ளீடிண்டேக்கு லொக்கேஷன் நோக்காங்கில் ഈ ബേസൽ ഗാംഗ്ലിയ ബേസൽ ഗാംഗ്ലിയ ബ്ലീഡ് ഈസ് ആക്ച്വലി ഹൈപ്പർടെൻസീവ് ബ്ലീഡ് സോ 40-45 ഏജ് ഗ്രൂപ്പിലൊക്കെയുള്ള അറൌണ്ട് 8-10 പേഷ്യൻസ് ആയി ദർ കമ്മിങ് ഇൻ എ ഹൈപ്പർടെൻസീവ് ക്രൈസിസ് വിത്ത് ഐ സി ബ്ലീഡ് ആൻഡ് ദേ ആർ ഡൈ COVID-19 പോസിറ്റീവ് ആയിട്ട് വരുന്നു അതിന് വൺ ഓഫ് ദ മെക്കാനിസംസ് കുഡ് ബി വൺ ഈസ് അത് മേ ബി ഡയറക്ട് റിലേഷൻ കാണത്തില്ല സോ ഇഫ് യു വോണ്ട് ടു സേ ദർ ഈസ് എ ഡയറക്ട് റിലേഷൻ ദ എക്സ്പ്ലനേഷൻ ഇസ് ദാറ്റ് the renin angiotensin axis is dysregulated so that the bp shoots up and patient is coming with hypertensive bleed so idana nalla pathophysiology of severe COVID-19 endothelial barrier disruption dysfunctional alveolar capillary oxygen transmission impaired oxygen diffusion capacity and fulminant activation of coagulation inhibition of fibrinolysis idine engane namu correct cheyan pattu nokka so the first three here oxygen along with the immunomodulator drugs like steroids and viral replication preventing antivirals when given early in the disease course the last one of fulminant activation of coagulation inhibition of fibrinolysis so you need to start the patient on anticoagulants and the dosage of anticoagulants depends on the D-dimer value now coming to the complications of SARS-CoV-2 infection so why the patients are dying it can occur because of two reasons one the complications due to the SARS coronavirus 2 per se like say belengili by ards undavana type of respiratory failure or it can have pulmonary embolism like that stroke syndrome myocarditis adakke complications due to SARS-CoV-2 per se rendamatha aspect adine kattiyum prashnamaanu for example a patient who is coming with chronic kidney disease with COVID-19 so this thing COVID-19 per se can lead to worsening of the underlying renal function so dialysis support vendi vara cld patients in diabetic patients you know COVID treatment ellarku ariyam even in those patients with euglycemia there is hyperglycemia due to COVID-19 the reason nu parayunnathu pancreatic beta cells le ACE2 receptors undu so you know when SARS-CoV-2 infection occurs there is insulinopenia down regulation of the insulin receptors so insulin secretion comes down another thing is when there is a cytokine surge that can also inhibit the insulin secretion so ivarude ok sugar control cheyan valare buddhimuttaanu meticulous monitoring lude maatrame control cheyan pattathu another aspect is that majority of these patients will be having moderate disease and they will require steroids also adund pinney glycemic status control cheyan buddhimuttayi maara ee rendu aspect kondum complications undava due to SARS-CoV-2 per se also due to comorbid conditions so these are the extra pulmonary complications we ella systemine affect cheyana ACE2 evide kondo ella systemine COVID-19 affect cheyan pattu adu nammal focus cheyandathu onnu നേരത്തെ പറഞ്ഞ പോലെ മൈക്രോവാസ്കുലർ ത്രോംബോസിസ് അത് DVT അല്ലെങ്കിൽ പൾമണറി എംബോളിസം മാത്രമായിട്ടല്ല മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്യാൻ ആക്ച്വലി മാനിഫെസ്റ്റസ് മയക്കാർഡിയൽ ഇൻഫാർക്ഷൻ ക്യാൻ മാനിഫെസ്റ്റസ് മെസെൻട്രിക് ഇസ്കീമിയ ലിംബ് ഇസ്കീമിയ സോ ഇതൊക്കെ സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ ഇങ്ങനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും വെൻ വി ടോക്ക് അബൌട്ട് ദ കാർഡിയക് സിസ്റ്റം സോ ഇറ്റ് ക്യാൻ അഫക്ട് ദ കണ്ടക്ഷൻ സിസ്റ്റം ആസ് വെൽ ആസ് ദ മയക്കാർഡിയം സോ ക്യാൻ ലീഡ് ടു മയക്കാർഡൈറ്റിസ് ആസ് വെൽ ആസ് കാർഡിയോമയോപതി ഷോക്ക് ഓൾ സോർട്സ് ഓഫ് അർത്മിയസ് endocrine system as mentioned it can lead to DKA as well as hyperglycemia dermatological ottri manifestations possible are then GI can present as diarrhea which all of you are aware of and hepatic manifestation usually transaminases renal AKI present here because of acute tubular necrosis then proteinuria hematuria neurological manifestations the commonest ones are the stroke syndromes could be multi vessel stroke syndromes Engelmann's stroke etc also present as GBS as well as demyelinating thing like ADAM later important interesting aspect varana ee parna ella complications nammle Trivandrum kandu kaiyunu nalladana adana inde etto unfortunate aspect now this is the actually the pathophysiology of the COVID-19 complications in the neurological system that is blood brain barrier ACE2 receptors undu so that the virus can enter into the brain and can lead to a glial activation can lead to infarcts adu pole thanne nammal anosmiyada mechanism aayittu parayna the virus can ascend through the olfactory tract olfactory tract inflammation undu angane brain il ethan pattu and the pathophysiology of the complications are direct damage to receptors cytokine related injury secondary to hypoxemic injury or retrograde travel along nerve fibers so if a stroke aayittu patient vannalum we need to consider the possibility of COVID-19 infection
സോ അതുകൊണ്ടാണ് നമ്മളൊരു കുറച്ചും കൂടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പണ്ടത്തെ നമ്മളെ ക്രൈറ്റീരിയ അനുസരിച്ച് എപ്പിഡമിയോളജിക്കൽ ലിങ്ക് വേണം ഒരു പേഷ്യന്റിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമുക്കറിയാം എനി പേഷ്യന്റ് വിത്ത് ഐ എൽ എ ഓർ സാറി നീഡ്സ് ടെസ്റ്റിംഗ്. ബട്ട് നൗ മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് ഫോൾ ഇൻ ടു ദീസ് കാറ്റഗറി ഓൾസോ ഷുഡ് ബി ടെസ്റ്റഡ്. നമ്മുടെ കയ്യിലെ തന്നെയാണ് പേഷ്യൻസ് കമ്മിങ് ഫ്രം കണ്ടെയ്ൻമെന്റ് സോൺസ്. SARS CoV 2 infection should be suspected in patients who present with stroke in the end, multivessel large vessel stroke, Kawasaki like illness, multi system inflammatory syndrome, hyperinflammatory shock, toxic shock syndrome like illness in children, acute MI, Guillain-Barré syndrome, viral encephalitis, ADEM, olfactory gustatory dysfunction or conjunctivitis. The late important aite ulla karyam ee multi system inflammatory syndrome MISC in children and young adolescents. അത് നല്ലൊരു ഇൻഡെക്സ് ഓഫ് സസ്പിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡയഗ്നോസ് ചെയ്യാൻ പറ്റൂ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ആക്ച്വലി വി ഹാവ് സീൻ സ്റ്റാർട്ടഡ് സീൻ കേസസ് ഓഫ് എം ഐ എസ് സി ഇറ്റ് ഈസ് എസ് ഐ ടി ഫൈവ് ഇയർ ഓൾഡ് ചൈൽഡ് ഇൻ വെന്റിലേറ്റർ പ്രസന്റ് വിത്ത് സെപ്റ്റിക് ഷോക്ക് പോലെയാണ് പ്രസന്റ് ചെയ്തത്. അത് സെപ്റ്റിക് ഷോക്ക് പോലെ പ്രസന്റ് ചെയ്തു. പേഷ്യന്റിന്റെ ടോട്ടൽ കൗണ്ട് 25,000 പോലെയാണ്. മയക്കാർഡൈറ്റിസ് ഉണ്ട്. അയനോട്രോപിക് സപ്പോർട്ട് വേണ്ടി വരുന്നു. ഓൾ ദി ഇൻഫ്ലമെന്ററി മാർക്കേഴ്സ് വെർ എലിവേറ്റഡ് ബട്ട് ഫോർച്ചുനേറ്റ്ലി ആർ പി സി ആർ വാസ് പോസിറ്റീവ്. ബട്ട് യൂഷ്വലി ഫോർ കൊറോണ വൈറസ് കാരണം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹൈ ഡോസ് സ്റ്റിറോയിഡ്സ് ഐ വി ഐ ജി ഒക്കെയാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഇൻഫ്ലമേറ്ററി സിൻഡ്രോം. യൂഷ്വലി ഇത് ഒരു അക്യൂട്ട് കോവിഡിന്റെ കൂടെ അല്ല ഈ എം ഐ എസ് സി വരിക. കോവിഡ് ഒരു ത്രീ ഒരു അസിംറ്റമാറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ മൈൽഡ്ലി സിംറ്റമാറ്റിക് ആയിരിക്കും. ഇത് ഒരു ത്രീ വീക്സ് ഒക്കെ ആകുമ്പോഴാണ് ഇതിന്റെ ഹൈപ്പർ ഇൻഫ്ലമേറ്റർ റെസ്പോൺസ് കാരണം പേഷ്യന്റ് ഇങ്ങനെ പ്രസന്റ് ചെയ്യുക. അപ്പൊ ഇതിൽ ഈ പേഷ്യന്റിന് പി സി ആർ പോസിറ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ പേഷ്യന്റും പോസിറ്റീവ് ആണെന്ന് കാര്യം ഇല്ല. വി ഹാഡ് എ പേഷ്യന്റ് ഒരു 14 ഇയർ ഓൾഡ് ഗേൾ ഹു പ്രസന്റ് വിത്ത് ഷോക്ക്. ടോട്ടൽ കൗണ്ട് 25,000 ആണ്. പ്രോക്കാസ്ട്രോൺ മോർ ദാൻ 100 ആണ്. ആൻഡ് പേഷ്യന്റ് ബി എൻ ബി ലെവൽസ് 33,000. ഹാർട്ട് അനങ്ങുന്നേ ഇല്ല. ദിസ് മയക്കാർഡൈറ്റിസ് ഇസ്കീമിക് ഹെപ്പറ്റൈറ്റിസ് എ കെ എക്സെട്ര. ആൻഡ് ദെൻ ദ ആന്റിജൻ വാസ് നെഗറ്റീവ്, ദ പി സി ആർ വാസ് ഓൾസോ നെഗറ്റീവ്. ആൻഡ് ദ ചൈൽഡ് ഡൈഡ്, വാസ് ഇൻ വെന്റിലേറ്റർ ആൻഡ് ദ ചൈൽഡ് ഡൈഡ്. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടായി, കാരണം ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ഈസ് ക്ലാസിക്കൽ ഓഫ് ദ ഹൈപ്പർ ഇൻഫ്ലമേറ്ററി ഷോക്ക്. കാരണം വൈ ഷുഡ് എ 14 ഇയർ ഓൾഡ് ചൈൽഡ് ഡെവലപ്പ് സെപ്റ്റിക് ഷോക്ക്? സെപ്റ്റിക് സ്റ്റീമിംഗ് ഷോക്കിന് ചുമ്മാ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ഹൈപ്പർ ഇൻഫ്ലമേറ്ററി ഷോക്ക് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? അത് ആന്റിബോഡി വെച്ച് മാത്രമേ പറ്റൂ. ആൻഡ് വി ആക്ച്വലി ചെക്ക് ദ ആന്റിബോഡി, കാരണം നമുക്ക് ഈ കൺവാലസൻ പ്ലാസ്മയുടെ ടൈറ്റർ നോക്കാൻ വേണ്ടി വി ഹാവ് ദ ആന്റിബോഡി. ചെക്ക് ദ ആന്റിബോഡി, ഇറ്റ് വാസ് ഹൈലി പോസിറ്റീവ്. സോ ഇങ്ങനെ ഒരു മാനിഫെസ്റ്റേഷനും ആക്ച്വലി നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സോ അത് യുനോ ഇൻ യു കെ ആസ് വെൽ ആസ് യു എസ് എ ദേ ഹാവ് സീൻ കേസസ് ഓഫ് എം ഐ എസ് സി ഡ്യൂറിങ് ദ ഫാഗ് എൻഡ് ഓഫ് ദ ഔട്ട് ബ്രേക്ക് ആണ്. തുടക്കത്തിൽ ഇവർ ആരും കണ്ടിട്ടില്ല. അപ്പൊ നമ്മളും ഇത്രയും കേസ് ആയപ്പോഴാണ് അട്ടിപ്പിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ കണ്ടു തുടങ്ങിയത്. ആൻഡ് വി ഷുഡ് കീപ് ബോത്ത് ഓഫ് അവർ ഐസ് ഓപ്പൺ സോ ദാറ്റ് വിൽ ബി ഏബിൾ ടു പിക്കപ്പ് ഓൾ ദീസ് കേസസ്. സോ ദിസ് ദ കോൺസെപ്റ്റ് ഓഫ് ദ പി സി ആർ നെഗറ്റീവ് സാർസ് കോവിഡ് 2. ഇതെപ്പോഴും ഒരു കോള് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ക്ലാസിക്കൽ സി ടി അപ്പിയറൻസ് ഉണ്ട്, പക്ഷേ പി സി ആർ നെഗറ്റീവ് ആണ് മൾട്ടിപ്പിൾ ടൈംസ്. വാട്ട് വിൽ ബി ഡു? ടേക്ക് ഇറ്റ് എസ് എ പ്രോബബിൾ കേസ് ഓഫ് സാർസ് കോവ് 2 ഇൻഫെക്ഷൻ ആൻഡ് ട്രീറ്റ് ആസ് പെർ ദ പ്രോട്ടോകോൾ. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന് ദ റേഡിയോളജിക്കൽ ഫീച്ചേഴ്സ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് കാണാം. ഒന്ന് മിസ് എ കൊറാഡ് സ്കോറിംഗ് ആൻഡ് സെക്കൻഡ് ഇസ് എ സി ടി സിവിയറിറ്റി ഇൻഡെക്സ്. കൊറാഡ്സ് എന്ന് പറഞ്ഞാൽ ദ പ്രോബബിലിറ്റി ഓഫ് ദി സി ടി ബീങ് ദാറ്റ് ഓഫ് എ കോവിഡ് 19 പേഷ്യന്റ് മാത്രമാണ്. അത് സിവിയറിറ്റി സ്കോർ അല്ല. അതായത് 0 to 6 വരുന്നു. 6 എന്ന് പറഞ്ഞാൽ പി സി ആർ പോസിറ്റീവ്. 5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഹൈലി സജസ്റ്റീവ് ഓഫ് കോവിഡ് 19. 4 ഇസ് സജസ്റ്റീവ് ഓഫ് കോവിഡ് 19. 3 താഴെയാണെങ്കിൽ ഇറ്റ് മേ നോട്ട് ബി, ഇറ്റ് കുഡ് ബി ഡ്യൂ ടു സംതിങ് എൽസ്. അപ്പോൾ കൊറാഡ് സ്കോർ മോർ ദാൻ 4 ആണെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ലി ടു ബി കോവിഡ് 19. ആൻഡ് വാട്ട് അബൌട്ട് ദ സി ടി സിവിയറിറ്റി ഇൻഡെക്സ്? സി ടി സിവിയറിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ഓഫ് പാരങ്കൽ ഇൻവോൾവ്മെന്റ് അറിയാൻ വേണ്ടിയാണ്. അത് വി നോ ദാറ്റ് റൈറ്റ് ലെങ്ങിൽ 3 ലോബും, ലെഫ്റ്റ് ലെങ്ങിൽ 2 ലോബും. അപ്പോൾ ഈ ഓരോ ലോബിന്റെയും ഇൻവോൾവ്മെന്റ് സ്കോർ ചെയ്യും. ലെസ് ദാൻ 5% ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ അങ്ങനെ എല്ലാ ലോബിനും കൂടെ കൂട്ടി 25 points. അപ്പൊ അത് ലെസ് ദാൻ 8 ആണെങ്കിൽ മൈൽഡ് സിവിയറിറ്റി, 8 to 15 ആണെങ്കിൽ മോഡറേറ്റ്, മോർ ദാൻ 15 ആണെങ്കിൽ സിവിയർ. അപ്പൊ ആ സി ടി സിവിയറിറ്റി ഇൻഡെക്സ് വെച്ചാണ് ഒരു പേഷ്യന്റിന്റെ പ്രോഗ്നോസിസും ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുക. സോ റേഡിയോളജിക്കൽ ഫീച്ചേഴ്സിൽ ഇത് കൺഫർമേറ്ററി പാറ്റേൺസ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. മോർ ഇമ്പോർട്ടൻറ്റ് വിൽ ബി ഈ പി സി ആർ നെഗറ്റീവ് ആണെങ്കിൽ സർട്ടൻ ഫീച്ചേഴ്സ് ആക്ച്വലി ഗോസ് അഗെയിൻസ്റ്റ് എ ഡയഗ്നോസിസ് ഓഫ് കോവിഡ് 19, ലൈക്ക് എ സെഗ്മെന്റൽ കൺസോൾട്ടേഷൻ വിത്തൗട്ട് ഗ്രൗണ്ട് ഗ്ലാസ് ഒപ്പാസിറ്റി. അപ്പോൾ ഗ്രൗണ്ട് ഗ്ലാസ് ഒപ്പാസിറ്റി എന്തായാലും വേണം. പിന്നെ പ്രസൻസ് ഓഫ് ട്രീംബിൾഡ് അപ്പിയറൻസ്, തിങ്ക് അവേ ഫ്രം കോവിഡ് 19. പ്രസൻസ് ഓഫ് ക്യാവിറ്റേഷൻ, തിങ്ക് അവേ ഫ്രം കോവിഡ് 19. പ്ലൂറൽ അഫ്യൂഷൻ, 3% കേസ് ഓഫ് കോവിഡ് 19 മാത്രമേ പ്ലൂറൽ അഫ്യൂഷൻ കാണത്തുള്ളൂ.
ഇനി ഇതിൽ വേറൊരു ആസ്പെക്ട് ഉണ്ട്, പേഷ്യന്റ് ഒരു റിക്കവറി സ്റ്റേജ് അല്ലെങ്കിൽ പേഷ്യന്റ് ഇസ് നോട്ട് ഡൂയിങ് വെൽ, ടു വീക്സ് ഒക്കെ ആയി നോട്ട് ഡൂയിങ് വെൽ ആൻഡ് യു ആർ റിപ്പീറ്റിംഗ് ദ സി ടി ആൻഡ് സി ടി ഷോയിങ് സം സോർട്ട് ഓഫ് എ കാവിറ്റേഷൻ ഓർ നോഡുലാർ ലീഷൻസ്, അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു തിങ്ക് അബൌട്ട് എ കോംപ്ലിക്കേഷൻ നോൺ ആസ് കോവിഡ് അസോസിയേറ്റഡ് വോളണ്ടറി ആസ്പറഗിലോസിസ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ട്രീറ്റ്മെന്റ്, നമുക്ക് രണ്ട് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ആണ് ഉള്ളത്, ഒന്ന് ആന്റി വൈറൽസ്, ഒന്ന് ഇമ്യൂണോ മോഡുലേറ്ററി ഡ്രഗ്സ്. സോ വൈറൽ റെപ്ലിക്കേഷൻ ടാക്കിൾ വിത്ത് ആന്റി വൈറൽ, സൈറ്റോകൈൻ സ്റ്റോം ടാക്കിൾ വിത്ത് ഇമ്യൂണോ മോഡുലേറ്റേഴ്സ്. ആൻഡ് വി ഹാവ് ദ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ കാറ്റഗറി എ ബി ആൻഡ് സി. എ ബി ആൻഡ് സി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഗൈഡ്ലൈൻസിന് മാത്രമുള്ള ഒരു സംഭവമാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ദാറ്റ് ഈസ് വെയർ ടു കീപ് ദീസ് പേഷ്യൻസ്, എ ഇൻ സി എഫ് എൽ ടി സി, ബി ഇൻ സി എസ് എൽ ടി സി, ആൻഡ് സി ഇൻ ദ ഡെസിഗ്നേറ്റഡ് കോവിഡ് ഹോസ്പിറ്റൽസ്. ബാക്കിയുള്ള വെൻ ടു ഗീവ് സിവിയർ സ്റ്റീറോയിഡ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ആർ ബേസ്ഡ് ഓൺ ദ സിവിയറിറ്റി സ്റ്റേജ്, മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ. ആൻഡ് അതർ തിങ് ഇസ് ബേസ്ഡ് ഓൺ ഡ്രഗ് അവൈലബിലിറ്റി. അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് ഹൈഡ്രോക്സിക്ലോറോക്വിൻ എവിഡൻസ് ഇല്ല, അസ്ത്രോമൈസിൻ എവിഡൻസ് ഇല്ല, പിന്നെ എന്തിനാണ് വൈ ആർ യു പെർസിസ്റ്റിംഗ് വിത്ത് ഡ്രഗ്സ് എന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇറ്റ് ഈസ് ഓൾവേസ് എ റിസ്ക് വേഴ്സ് ബെനിഫിറ്റ് സോർട്ട് ഓഫ് തിങ്. കാരണം നമുക്ക് എവിഡൻസ് ഉള്ള ഒരു ഡ്രഗിന്റെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെംഡെസിവിറിന് മാത്രമേ എവിഡൻസ് ഉള്ളൂ. ആ എവിഡൻസ് എന്താണ്, ഇൻ ദോസ് പേഷ്യൻസ് ഹു ആർ റിക്വയറിംഗ് സപ്ലിമെന്റൽ ഓക്സിജൻ, ഇറ്റ് വിൽ ഷോർട്ട് എൻ ദ ഹോസ്പിറ്റൽ സ്റ്റേ ബൈ 4 days എന്നുള്ള മോർട്ടാലിറ്റി ബെനിഫിറ്റും പറയുന്നില്ല. മാത്രമല്ല റെംഡെസിവിർ ഇസ് എൻ എക്സ്പെൻസീവ് മോളിക്യൂൾ, കോസ്റ്റ് ഓഫ് 30,000 rupees. അപ്പം പലപ്പോഴും ഇത് അവൈലബിൾ അല്ല. സോ അങ്ങനെ ഒരു ഡ്രഗിനെ വെച്ചിട്ട് കറക്റ്റ് ഇൻഡിക്കേഷൻ വെച്ച് മാത്രമേ നമുക്ക് റിയലി കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഓൾ ഓഫ് യു ആർ ഫെമിലിയർ വിത്ത്. There are three phases. There's early infection where there is virological replication going on. Second is the pulmonary phase. Usually, നമ്മള് 8th day start ചെയ്യുന്നു പറയുമ്പോൾ ഇപ്പോ നമ്മൾ കാണുന്നത് നമ്മൾ ഈ ഡെത്ത് ആവുന്ന പല പേഷ്യൻസും ഈ 8th day ഒന്നും അല്ല, ഈ ഡിസ്നിയ വരുന്നത് ദിസ് തേർഡ് ഡേ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പലവരുടെയും നമുക്ക് ഈ ഡേ സീറോ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം. കാരണം ഇവിടെ ഫീവർ, ഈവൻ ഡെത്ത് ആവുന്ന പേഷ്യൻസ് പോലും ഒരു 50% ഫീവർ കാണുന്നുള്ളൂ. സോ ആ ഫീവർ പോലെ തന്നെ ഇമ്പോർട്ടൻസ് എക്സസീവ് ഫറ്റിഗബിലിറ്റി കൊടുക്കണം. പലപ്പോഴും ഈ ഡയബറ്റിക് പേഷ്യൻസ്, ബെഡ് റിഡൻ പേഷ്യൻസ്, സി കെ ഡി പേഷ്യൻസ്, അവർക്കൊന്നും ഫീവർ അല്ല കാണുക, അവർക്ക് എക്സസീവ് ടയർനെസ് ആണ്. എക്സസീവ് ഫറ്റിഗബിലിറ്റി ആണ് ഒരു വേർസ്റ്റ് പ്രോഗ്നോസ്റ്റിക് ഫാക്ടർ എന്ന് നമ്മൾ പറയാം. അപ്പൊ നമ്മളൊരു ഒരു ഹോം ട്രീറ്റ്മെന്റ് ഒരു പേഷ്യന്റിനെ കീപ്പ് ചെയ്യുമ്പോഴും മോണിറ്റർ ചെയ്യുമ്പോഴും എക്സസീവ് ഫറ്റിഗബിലിറ്റി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗെറ്റ് ദം അഡ്മിറ്റഡ്. ഓക്കെ, അപ്പം എല്ലാ ആന്റി വൈറൽ ഡ്രഗ്സും ഇത് ഏർലി ഫേസിൽ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ വെൻ വിൽ യു ഗീവ് ദിസ് പ്ലാസ്മ? സോ പ്ലാസ്മ ഈസ് എ കോൺട്രവേഴ്സ്യൽ തിങ് ആവും. പ്ലാസ്മ കൊടുക്കുകയാണെങ്കിലും ബിഫോർ ദ പേഷ്യൻ ഗോസ് ഇൻ ടു ദ സൈറ്റോകൈൻ സ്റ്റോം യു ഹാവ് ടു അഡ്മിനിസ്റ്റർ, ദാറ്റ് ഈസ് ഹൈപ്പോക്സിയ തുടങ്ങി ഒരു 3 days അഡ്മിഷൻ ആണ് നല്ലത്. And immunomodulators ideally should be administered during the hyperinflammatory phase. We don't want steroids to be administered when there is active viral replication going on. So regarding this is from the recovery trial, but dexamethasone use, we know that this is one drug with a mortality benefit. That is, those patients who are on ventilator, around say 33% mortality benefit. Those patients who are not on a ventilator, so requiring oxygen supplementation, 20%. Well, steroid, dexona is actually a magic sort of thing. അത് കൊടുത്തിട്ടുള്ള എല്ലാവർക്കും അറിയാം പേഷ്യൻസ് ഡു ഇംപ്രൂവ്, ബട്ട് ദെൻ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഷുഡ് ബി ദ ഡോസ് ഓഫ് സ്റ്റിറോയിഡ്സ് ബീങ് യൂസ്ഡ്. ഡെക്സാമെഥാസോൺ ഈ ട്രയൽ യൂസേജ് 6 mg ആണ് റിക്കവറി ട്രയലിൽ ഫോർ അറൌണ്ട് 7 days. അപ്പോൾ ആ ഡ്യൂറേഷൻ ഒക്കെ തന്നെ നമുക്ക് ബേസ്ഡ് ഓൺ ദ ട്രീറ്റ്മെന്റ് റെസ്പോൺസ് വി ഹാവ് ടു അഡ്ജസ്റ്റ് ദ ഡ്യൂറേഷൻ. സം പേഷ്യൻസ് മേ റിക്വയർ ലോങ്ങർ ഡ്യൂറേഷൻസ് ഓഫ് സ്റ്റിറോയിഡ്സ്. അപ്പോൾ അവിടുത്തെ 6 mg ആണ് ഇന്ത്യയിൽ സോൾട്ട് 8 mg ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ മീഥൈൽപ്രെഡ്നിസോൺ ഓൾസോ വി ആർ യൂസിംഗ്, ഇറ്റ് ഈസ് 1 to 2 mg/kg. But which is better actually we can't say. And methylprednisolone vachitella studies on nadathittulla, and there is no head to head comparison. We know that hydrocortisone vach studies undu, so that is actually as good as dexamethasone. When we look at the properties of dexamethasone and methylprednisolone, we know that dexamethasone may be having more of an anti inflammatory effect than methylprednisolone. It is more long acting than methylprednisolone. Some say that it is an advantage to dexamethasone, some say that it is a disadvantage to dexamethasone. So there is no head to head trial to differentiate between dexamethasone and methylprednisolone. And actually, നമ്മൾ രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് വി പ്രിഫർ ടു യൂസ് ഡെക്സാമെഥസോൺ. ആണ് സ്റ്റഡീസിലൊക്കെ യൂസ് ചെയ്തത് ഡെക്സാമെഥസോൺ ആയതുകൊണ്ട്. ഇതിൽ അതർ തിങ് ഓഫ് റിക്കവറി ട്രയൽ അസ് വെൽ എസ് അതർ സ്റ്റിറോയിഡ് ട്രയൽസ് എന്ന് പറയുന്നത്, ഈ ഹൈപ്പോക്സിയ ആവശ്യമില്ലാത്ത പേഷ്യന്റിന് കൊടുത്തപ്പോൾ ഡെട്രിമെന്റൽ എഫക്ട് ആയിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. അതായത് സി ആർ പി എലിവേഷൻ ഇല്ലാത്ത പേഷ്യൻസിന് ഡെക്സാമെഥസോൺ കൊടുത്തപ്പോഴും ഹാഡ് എ ഡെട്രിമെന്റൽ എഫക്ട്. ഓക്കെ, അത് നമ്മളുടെ ഒരു സിനാറിയോയിൽ ഇമ്പോർട്ടൻസ് ആണ്. പ്രോബബ്ലി ഇത് കേരള ഗൈഡ് ലൈൻസ് ആയിരിക്കും ദ ഒള്ളി ഗൈഡ് ലൈൻ വെയർ ഹൈപ്പോക്സി ഇല്ലാതെ തന്നെ സ്റ്റിറോയിഡ് കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് യു നോ ദാറ്റ് യൂഷ്വലി ദ സ്റ്റിറോയിഡ് ഈസ് ടു ബി ഗിവൻ വെൻ ദേർ ഈസ് ദ മോഡറേറ്റ് ഡിസീസ്, ദാറ്റ് ഈസ് വെൻ ദ SpO2 is less than 94% in room air.
പക്ഷെ നമ്മളിൽ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്, ഇഫ് ദ പേഷ്യന്റ് ഈസ് ഹാവിംഗ് എക്സ്ഹോഷണൽ ഡീസാച്ചുറേഷൻ ഓൾസോ യു ക്യാൻ ഗിവ് സ്റ്റിറോയിഡ്സ്. കാരണം എക്സ്ഹോഷണൽ ഡീസാച്ചുറേഷൻ ഉണ്ടെങ്കിലും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദെർ ഇസ് എൻ ഇന്റർസ്റ്റീഷ്യൽ പ്രോബ്ലം, അതായത് സി ടി എടുത്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഗ്ലാസിംഗ് ആണ്. അപ്പോൾ ഗ്രൗണ്ട് ഗ്ലാസിംഗിന്റെ പ്രശ്നം എന്താണ്, ഇറ്റ് ക്യാൻ പ്രോഗ്രസ് ടു സം സോർട്ട് ഓഫ് എ ഫൈബ്രോസിസ്, ആൻഡ് സ്റ്റിറോയിഡ്സ് മേ ബി ദി ഓൺലി ഡ്രഗ് വിച്ച് ക്യാൻ പ്രിവെന്റ് ഫൈബ്രോസിസ്. സോ ചുമ്മാ ആർക്കും കൊടുക്കരുത്. ദോസ് പേഷ്യൻസ് ഹു ആർ ഹാവിംഗ് എക്സ്ഹോഷണൽ ഡീസാച്ചുറേഷൻ ഓൾസോ യു ക്യാൻ കൺസിഡർ സ്റ്റാർട്ടിംഗ് സ്റ്റിറോയിഡ്സ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് റെസ്റ്റിംഗ് ഡീസാച്ചുറേഷൻ. Now coming to the risk stratification. ഇത് മൊത്തത്തിൽ പേഷ്യൻസിനെ വീട്ടിൽ വെച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആർക്കൊക്കെയാണ് പ്രശ്നം വരാൻ സാധ്യത ഉള്ളതെന്ന് വി ഷുഡ് ഹാവ് എൻ ഐഡിയ. ഇപ്പം ഡയബറ്റീസ് എന്ന് പറഞ്ഞാലും യു ഷുഡ് ആക്ച്വലി ബി ഫോക്കസിംഗ് മോർ ഓൺ ദോസ് പേഷ്യൻസ് ഹു ആർ ഹാവിംഗ് അൺകൺട്രോൾ ഡയബറ്റീസ്. അപ്പോൾ ഒരു എച്ച് പി എ എൽ സി കട്ട് ഓഫ് ഒരു 8 വയ്ക്കുക. ഹൈപ്പർ ടെൻഷൻ ജസ്റ്റ് എ പൂർലി കൺട്രോൾ ഹൈപ്പർ ടെൻഷൻ, കാർഡിയോ വാസ്കുലർ ഡിസീസ്. അപ്പോൾ കാർഡിയോ വാസ്കുലർ ഡിസീസും ഹൈപ്പർ ടെൻഷനും ബാഡ് പ്രോഗ്നോസ്റ്റിക് സയൻസ് തന്നെയാണ്. ദെൻ പ്രീ എക്സിസ്റ്റിംഗ് ലങ് ഡിസീസ് യു നോ സി കെ ഡി. സി കെ ഡിക്ക് ഒത്തിരി റീസൺസ് ഉണ്ട്. കാരണം ഒന്ന്, ഈ ഡയാലിസിസ് ടൈംലി നടക്കാതെ വരെ അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. മാത്രമല്ല ഡൂയിങ് ദ ഡെത്തോടെ വി നോ ദാറ്റ് സോ മെനി സി കെ ഡി പേഷ്യൻസ് ആർ ഡൈയിങ്. കാരണം ഇവർക്ക് ഡയാലിസിസ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ദേ ആർ ഗെറ്റിംഗ് ഇൻഫെക്ഷൻസ് ഫ്രം ദ ഡയാലിസിസ് സെന്റേഴ്സ്. ഓക്കെ, കാരണം അവർക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഡയാലിസിസ് സെന്ററിൽ പോയേ പറ്റത്തുള്ളൂ. ദേ ആർ പിക്കിംഗ് അപ്പ് ദ ഇൻഫെക്ഷൻ. ഓൾറെഡി ഹൈപ്പർ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ഉള്ള പേഷ്യൻസ് ആണ്. ദർ ഔട്ട്കം മേ ബി വിത്ത് ബാഡ്. ദെൻ സി എൽ ഡി പേഷ്യൻസ്, ഇമ്മ്യൂണോ കോംപ്രമൈസ് പേഷ്യൻസ്, ഏജ് അബോവ് 60 ഇയേഴ്സ്. ഇതിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്, യങ്സ്റ്റേഴ്സ്. യങ്സ്റ്റേഴ്സ് വിതൗട്ട് കോമോർബിഡിറ്റീസ്, ഇപ്പം നമുക്ക് അറൌണ്ട് ഒരു 7-8 പേരുണ്ട്, എൻ ഐ വിയിലാണ്, പ്രോൺ എൻ ഐ വിയിലാണ്, യങ്സ്റ്റേഴ്സ് ആണ്. ദേ ഡോണ്ട് ഹാവ് എനി കോമോർബിഡിറ്റീസ് എക്സെപ്റ്റ് ഫോർ ഒബേസിറ്റി. സോ ബി എം ഐ മോർ ദാൻ 30 ഇസ് എ ബാഡ് പ്രോഗ്നോസ്റ്റിക് സൈൻ. ഒരു യങ്സ്റ്റർ ഉണ്ട്. സോ യങ്സ്റ്റർ ഉണ്ട്, ദ ബോഡി വെയിറ്റ് ഈസ് എ മോർ ദാൻ, മീൻസ് ബി എം ഐ ഇസ് മോർ ദാൻ 30, അവർ വീട്ടിലായിരിക്കുന്നു, യു നീഡ് ടു ബി കെയർഫുൾ. ഇപ്പം ഒന്ന്, ഒരു പെർസിസ്റ്റിംഗ് ഫീവർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു അഡ്മിറ്റ് ദം. അതുപോലെ തന്നെ ഫീവർ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് എക്സസീവ് ഫറ്റീഗബിലിറ്റി പറയുകയാണെങ്കിൽ യു നീഡ് ടു അഡ്മിറ്റ് ദം. അതുപോലെ തന്നെ എക്സസീവ് ഫറ്റീഗബിലിറ്റി വിത്ത് ഒരു ഡ്രൈ കഫ് സോർട്ട് ഓഫ് തിങ് ആണെങ്കിൽ യു നോ ദാറ്റ് പേഷ്യന്റ് ഹാസ് ഡെവലപ്ഡ് ന്യൂമോണിയ. ഹീമോപ്റ്റൈസിസ് ഈസ് ഓൾസോ എ ബാഡ് പ്രോഗ്നോസ്റ്റിക് സൈൻ. അപ്പം യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ, ഒബേസ് യങ്സ്റ്റേഴ്സ്, വി നീഡ് ടു ബി വെരി വെരി കെയർഫുൾ അബൌട്ട്. ഓക്കെ, ഇപ്പം ഡയബറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ ഡബിൾ ദ റിസ്ക് ഉണ്ട് ഒബേസ് പേഷ്യൻസ് ഡെവലപ്പിംഗ് സിവിയർ ഡിസീസ്. The clinical assessment, the most important thing is definitely the pulse oximetry. We are targeting a saturation of more than 95% resting. Or home quarantine la irikkunna patient allengi or home isolation la treat cheyikkunna or category allengi asymptomatic patient or resting desaturation nokkan parayanu. Nammal or cardiomyopathy patient eduthonu nadannu nokkan parayirathu. Those who can undergo the test, resting desaturation nokka. So baseline saturation may be around 98%. അപ്പോൾ അവരുടെ അടുത്ത് ഒരു 6 മിനിറ്റ് നടക്കാനോ അല്ലെങ്കിൽ 40 സ്റ്റെപ്പ് നടക്കാനോ പറഞ്ഞു, സപ്പോസ് സാച്ചുറേഷൻ ഈസ് ഫോളിംഗ് ടു 96, സ്റ്റിൽ ഇറ്റ് ഈസ് എ ഗുഡ് സാച്ചുറേഷൻ. പക്ഷേ സാധാരണ സാച്ചുറേഷൻ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഡീസാച്ചുറേറ്റ് ചെയ്ത അതിൻ്റെ അർത്ഥം എന്താണ്, ദർ ഈസ് എ സോർട്ട് ഓഫ് എ ഇൻറ്റർസ്റ്റീഷ്യൽ ഇൻഫിൽട്രേഷൻ ഒക്കറിങ്. അങ്ങനെയുള്ള പേഷ്യൻസിന് റിക്വയർ അഡ്മിഷൻ, അല്ലെങ്കിൽ അഡ്മിറ്റഡ് പേഷ്യൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇമേജിംഗ് എടുക്കുക, അല്ലെങ്കിൽ സ്റ്റാർട്ട് ദ മോർ സ്റ്റിറോയിഡ്സ്. ദെൻ അതർ തിങ്സ് യു നോ, ദേ ഹൈപ്പോടെൻഷൻ എന്തോ. വെൻ യു ലുക്കിംഗ് അറ്റ് ദ ലാബ് വാല്യൂസ്, ലാബ് വാല്യൂസിലെ CRP's, നമ്മൾ അഡ്മിറ്റഡ് പേഷ്യൻസ് ഒക്കെ തന്നെ 48 hours, കാറ്റഗറി സി പേഷ്യൻസിന് അറൌണ്ട് 48 hours കൂടുമ്പോൾ നമ്മൾ വി റിപ്പീറ്റ് ദ സി ആർ പി, ദ സി പി കെ, ഫെറിറ്റിൻ, എൽ ഡി എച്ച് ആൻഡ് ഡി ഡൈമർ. കാരണം ഇത് ഒരു പ്രോഗ്നോസ്റ്റിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഡി ഡൈമർ എസ് വെൽ എസ് ദ സി ആർ പി. സോ ഇഫ് ദർ ഇസ് എ പ്രോഗ്രസീവ് റൈസ് ഇൻ സി ആർ പി ഓർ ഡി ഡൈമർ ലെവൽസ്, ഒന്ന് ട്രീറ്റ്മെന്റ് വേണ്ടിയാണ്. ഡി ഡൈമർ ഇഫ് ഇറ്റ് ഈസ് മോർ ദൻ 500, ഡെഫിനറ്റ്ലി വിൽ ആന്റി കോയാഗുലേറ്റ് ദ പേഷ്യന്റ്. മാത്രമല്ല ഇഫ് ദർ ഇസ് എ പ്രോഗ്രസീവ് റൈസ് മീൻസ് ദാറ്റ് ദ പേഷ്യന്റ് ഇസ് ഗോയിങ് ഇൻ ടു സൈറ്റോകൈൻ സ്റ്റോം, ആൻഡ് പേഷ്യന്റ് അതിന്റെ സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരാം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ സി ആർ പി എല്ലായിടത്തും ചെയ്യാൻ പറ്റും. ലിംബോസൈറ്റ് കൗണ്ട് നോക്കാം. ഇത് അബ്സല്യൂട്ട് ലിംബോസൈറ്റ് കൗണ്ട് ഇസ് ലെസ് ദാൻ 800, ഒരു ബാഡ് പ്രോഗ്നോസ്റ്റിക് സൈൻ ആണ്. അതുപോലെ തന്നെ ന്യൂട്രോഫിൽ എൻ എൽ ആർ, ദിസ് ദ റേഷ്യോ ഓഫ് ന്യൂട്രോഫിൽസ് ടു ലിംബോസൈറ്റ്, ഇറ്റ് ഈസ് മോർ ദാൻ, വി നോ ദാറ്റ് ഇൻ കോവിഡ് 19 ദർ ഇസ് എ പ്രോഗ്രസീവ് ലിംഫോസൈറ്റോപീനിയ. സോ ഇഫ് ദ ലിംബോസൈറ്റ്, ഇഫ് ദ റേഷ്യോ ബിറ്റ്വീൻ ന്യൂട്രോഫിൽ ആൻഡ് ലിംബോസൈറ്റ് ഇസ് മോർ ദാൻ 3.13, മീൻസ് ദാറ്റ് ദ ചാൻസ് ഓഫ് പേഷ്യന്റ് എൻഡിങ് അപ്പ് ഇൻ ഐ സി ഇസ് പ്രെട്ടി ഹൈ. പക്ഷേ സ്റ്റിറോയിഡ് കൊടുത്തിട്ട് എൻ എൽ ആർ കാൽക്കുലേറ്റ് ചെയ്യരുത്. ആണ് സ്റ്റിറോയിഡ് പെർസെ ക്യാൻ ലീഡ് ടു എ ഡിക്രീസ് ഇൻ ദ ലിംബോസൈറ്റ് കൗണ്ട്. So stratification based on the severity into mild, moderate and severe, this everyone knows. Moderate means SpO2 less than 94% room air, or the respiratory rate more than 24 but less than 30. Severe is respiratory rate more than 30 and SpO2 less than 90%. So treatment decisions ekka basically edukkunnathu is not based on the ABC. ABC vachittu antivirals kodu venna venden decide cheyan pattu, pakshe whether the patient requires steroids or not, whether the patient requires say convalescent plasma or not, whether the patient requires anticoagulation or not depends on the presence of hypoxia.
So this is indication. So the second immunomodulator we are using is the tocilizumab. It is an IL-6 receptor antagonist blocker. But the problem is that IL-6 is a pro-inflammatory cytokine, and when we are blocking it, there is the chance of a bacterial superinfection. Allengil ore candida immunity risk is higher. So tocilizumab use cheynathu ee criteria ella meet cheyna patients ne mathram aayirikkanam kaanam adu athra safe aayittulla drug alla. So rapidly worsening respiratory status over 24 to 48 hours despite at least 24 hours of steroid use, temperature more than 38.3 degrees Celsius. Idana namukku oru prashnam, nammala pala sick patients ne fever illa, immunocompromised and aayirikkam അല്ലെങ്കിൽ എക്മോയിലോ സി ആർ ആർ ടിയിലോ ആണെങ്കിൽ ദ പേഷ്യൻസ് മെ നോട്ട് ബി ഹാവിംഗ് ഫീവർ ബിക്കോസ് ദ പൈറോജൻസ് വിൽ ബി വാഷ്ഡ് അവേ. ലിംബോസൈറ്റ് കൗണ്ട് ഷുഡ് ബി ലെസ് ദാൻ 1000. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ മാർക്കർ ഷുഡ് ബി എലിവേറ്റഡ് ലൈക്സ് എൽ ഡി എച്ച് മോർ ദാൻ 500 ഓർ സെഫർട്ടിൻ മോർ ദാൻ 1000 ഓർ ഡി ഡൈമർ മോർ ദാൻ 5. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസീവ് റൈസ് ഇസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ എ സിംഗിൾ വാല്യൂ. ആൻഡ് ദ പേഷ്യൻ ഷുഡ് നോട്ട് ബി ഹാവിംഗ് എ വെരി ബാഡ് പ്രോഗ്നോസിസ് ഡ്യൂ ടു അനദർ ഡിസീസ്. ആൻഡ് വി ഷുഡ് ബി ഷുവർ ദാറ്റ് ദ പേഷ്യൻ ഇസ് നോട്ട് ഹാവിംഗ് എ കൺകോമിറ്റൻ ബാക്ടീരിയൽ ഓർ എ ഫംഗൽ ഇൻഫെക്ഷൻ. But tocilizumab any evidence really undo enjoy cheyina, there are so many reports saying that there is a mortality benefit and ventilator free days etc with tocilizumab ina vannayirunnu, pakshe adonnu RCT alla, but real evidence observation studies vacho alle core study vacho pattilla, it has to be from an RCT, there has to be a control group also. So you know that tocilizumab nu parayunnathu ee the Roche in the original molecule as Actemra, they did an RCT which showed that there is no mortality benefit, then what is the point of giving tocilizumab? But the experience with tocilizumab from major centers in India as well as in Kerala nu parayna, the right patient will actually benefit from tocilizumab ennaanu. But the outcome of this COVACCA trial was pretty disappointing, saying that the treatment arm as well as the control arm, the outcome was the same. But recently in September 18 the IMPACTA trial came, is from that is also from the Roche only, saying that the likelihood of needing mechanical ventilation in hospitalization with COVID-19 associated pneumonia is lesser if the patient is on tocilizumab. Still upon jury is not out on whether tocilizumab is beneficial or not. For right patient who satisfies all the criteria can be tried on tocilizumab. Only thing is that the risk of developing bacterial superinfection is twice that of the control arm if you are using tocilizumab, and the risk of developing candidemia is also higher. And if you are using tocilizumab and suppose say 2 days or 3 days later the patient is having persistent fever, shock or something like that, you need to think about candidemia also. ee bacterial superinfection undengi polum irrespective of that mortality benefit undennaanu studies kaanikkunnu. Now coming to the most controversial aspect, that is the administration of convalescent plasma especially after the PLACID trial. Indiyile rendu reethiyile plasma kodukkaamayirunnu. So convalescent plasma, you know what convalescent plasma is, those patients who are recovered from COVID-19 after say 28 days we can harvest their plasma and the plasma may be having this neutralizing antibodies, and that can be given to the patients who are having moderate or severe COVID-19 infection. That is the basic concept. So in India we could have used it in two ways. One is as a part of the PLACID trial by ICMR, and then the result out aayikkayinu. Rendamathu like in Kerala you can use it on a compassionate basis. The PLACID trial endha kaanichathu, there is actually no benefit from using convalescent plasma. Adu published adhe samayathe enna US FDA gave an emergency use authorization to convalescent plasma for using in all patients with hypoxemia. That the USA remdesivir approve idu pole convalescent plasma approve idu adhe divasamaanu ICMR came out with the results of the PLACID trial, which happened to be the largest RCT, saying that there is no benefit with convalescent plasma. But the truth actually lies somewhere in between. The problem with the PLACID trial nu parayumbodhu adile ee നമ്മൾ ഐഡിയലി നമ്മൾ ഒരു ഡോണറിന്റെ പ്ലാസ്മ എടുത്താൽ വി ഷുഡ് ചെക്ക് ഫോർ ദ ന്യൂട്രലൈസിംഗ് ആന്റിബോഡി ടൈപ്പ്. 30% of the people are recovered own developed antibodies. അപ്പോൾ നമ്മൾ ഒരു ഡോണറിന് ഇപ്പോൾ നമ്മളെ ക്രൈറ്റീരിയ ഫീവറും കഫും ഉള്ള ഒരാൾക്ക് ആന്റിബോഡി കാണുമെന്നുള്ള അസംഷനിലാണ് ഈ ഡോണറിൻ്റെ എടുക്കുന്നത്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ചെക്ക് ഫോർ ദ ന്യൂട്രലൈസിംഗ് ആന്റിബോഡി, ICMR അങ്ങനെ അപ്പോൾ ചെക്ക് ചെയ്യാതെ ഇതങ്ങ് അഡ്മിനിസ്റ്റർ ചെയ്ത് ഈ സാമ്പിൾസ് NIV ലേജ് ടെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പം ആ സാമ്പിൾസിലെ മീൻ ആന്റിബോഡി ലെവൽസ് 1 in 40 ആണ്, മിനിമം 1 in 160 വേണ്ടടുത്ത്. അതായത് ഈ ട്രയലിൽ യൂസ് ചെയ്ത കൺവാലസൻ പ്ലാസ്മയിലെ ന്യൂട്രലൈസിംഗ് ആന്റിബോഡി ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സ്റ്റഡിക്ക് സാങ്കത്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അവരുടെ വേറൊരു ഒബ്സർവേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് തന്നെയാണ് ഈ റോട്ടർഡാം സ്റ്റഡി, ദാറ്റ്സ് എ കോവിഡ് ട്രയലിലും വന്നത്. ഈ ട്രയൽ നിർത്താനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണോ ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ആ സമയത്ത് ദ മൊമെന്റ് വെൻ വി തോട്ട് അബൌട്ട് അഡ്മിനിസ്ട്രിങ് കൺവാലസൻ പ്ലാസ്മ റെസിപ്പിയന്റ് പ്ലാസ്മയിൽ
neutralizing antibody undayirunnu 80% of the recipients had neutralizing antibody so there is no benefit in giving a convalescent plasma to such patients adu enneyana really placid trial ne or observation so now what we do is that those patients with severe or say moderate COVID-19 infection so avare avade donor plasma ile antibody undengi maatrame nammal administer cheyunnullu so this is actually the protocol is a category A patients നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല പക്ഷേ വി ആർ ക്ലോസ്ലി ഒബ്സർവിംഗ് ദം ടു സീ വെദർ ദേ ആർ പ്രോഗ്രസിംഗ് ടു കാറ്റഗറി ബി ഓർ സി ആൻഡ് ദ അലാം സൈൻസ് ഓർ ദ റിസ്ക് സൈൻസ് യു ഓൾ നോ സോ പെർസിസ്റ്റിംഗ് ഫീവർ ഈസ് ആക്ച്വലി എ റിസ്ക് സൈൻ ദ ഡിസ്നിയ ഡെഫിനറ്റ്ലി യു നോ ഓൾട്ടറേഷൻ ഓഫ് സെൻസോറിയം ഹീമോപ്റ്റൈസിസ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഒരു ഏറ്റവും സബ്റ്റിൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എക്സസീവ് ഫറ്റീഗബിലിറ്റി ഫോക്കസ് ഓൺ ദാറ്റ് ഇഫ് സംവൺ ഈസ് കംപ്ലൈനിങ് ഓഫ് എക്സസീവ് ഫറ്റീഗബിലിറ്റി ഇറ്റ് ഈസ് ബെറ്റർ ടു അഡ്മിറ്റ് ദ പേഷ്യൻ നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് ഓക്കെ നൗ കമ്മിങ് ടു The category B patients, now we are giving hydroxychloroquine plus low-dose azithromycin. We are random QT prolonged chain under. And actually, we are having a rethink about this strategy. And probably in 1 week time, we may remove this azithromycin from the guidelines. And the reason is that we initially started the time, all patients were admitted to the designated COVID hospital. Abroad in the patients, all are in youngsters. If they have no ECG, nothing will happen. പക്ഷേ നമ്മൾ ക്ലോസ്ലി ക്യു ടി സി നോക്കിക്കൊണ്ടാണ് ഈ ഡ്രഗ്സ് കൊടുത്തുകൊണ്ടിരുന്നത് കാരണം ഈ രണ്ടും ക്യു ടി പ്രൊലോങ് ചെയ്യാൻ ചാൻസ് ഉള്ള ഡ്രഗ്സ് ആയതുകൊണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെൻ മോർ ആൻഡ് മോർ പേഷ്യൻസ് ആർ ഗെറ്റിംഗ് അഡ്മിറ്റഡ് ഇൻ ദ സി എസ് എൽ ഡിസീസ് കാറ്റഗറി ബി പേഷ്യൻസ് ദ നെക്സ്റ്റ് തിങ് ഈസ് മോർ പേഷ്യൻസ് ആർ ദോസ് വിത്ത് അതർ കോമോറിറ്റീസ് എൽഡർലി പേഷ്യൻസ് അവർക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഇ സി ജി ഡെയിലി എടുത്ത് ക്യു ടി സി നോക്കാതെ ഈ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ചിലപ്പോൾ സേഫ് ആയിരിക്കില്ല ഓക്കെ കാരണം ഈ ഒരു ഡ്രഗ് കോമ്പിനേഷൻ എഫക്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഇഫ് ഗിവൻ ഏർലി ഇറ്റ് മേ ഹാവ് സം ബെനിഫിറ്റ് എന്നാണ് ആൻഡ് ഇറ്റ് ഇസ് എ റിസ്ക് വേഴ്സ് ബെനിഫിറ്റ് തിങ് കാരണം ഇതിന് റിസ്ക് ഇല്ല എന്നാണ് നമ്മൾ ഉറച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം നമ്മുടെ ഒബ്സർവേഷൻ അങ്ങനെയാണ് പക്ഷേ ഇപ്പോഴ് ഇ സി ജി എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ഒരു ഡ്രഗ് കോമ്പിനേഷൻ കൊടുക്കുന്നത് ഇറ്റ് മേ ബി ഡേഞ്ചറസ് ഇറ്റ് മേ ബി ബെറ്റർ ടു ഗോ വിത്ത് ഹൈഡ്രോക്സിക്ലോറോക്കിൻ എലോൺ Now coming to the treatment of category C, which is hydroxychloroquine plus favipravir, and if favipravir is contraindicated or not available, so contraindication every day varia. Favipravir and remdesivir contraindications are almost the same. That is pregnancy, lactation, then renal failure, creatinine clearance less than 30, SGPT more than 5 times. But even in such a case, you need to think about hydroxychloroquine plus azithromycin or hydroxychloroquine plus lopinavir, ritonavir. Now coming to the treatment of moderate disease or severe disease. Moderate is when the saturation is 94, severe when saturation is 90. Itla basically if available you have to use remdesivir. Very important 200 loading dose and 100 OD for four days. So total duration of treatment is 5 days. Plus steroids, plus anticoagulation as per the state protocol. And severe moderate namilla vyathasam nu parnala tocilizumab administration aanu if it satisfies the criteria for the same. അപ്പൊ ഇതിലൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പൊ റെംഡെസിവിർ പേഷ്യന്റ് ഒരു സി കെ ഡി പേഷ്യൻ ആണ് ഓൺ മെയിൻ്റെനൻസ് ഹീമോഡയാലിസിസ് ഇസ് ഹാവിംഗ് ആക്ച്വലി സിവിയർ കോവിഡ് 19 ARDS ഈ ഒരു സാഹചര്യത്തിൽ റെംഡെസിവിർ യൂസ് ചെയ്യുമോ ഇല്ലയോ കാരണം ക്രിയേറ്റിംഗ് ക്ലിയറൻസ് ലെസ് ദാൻ 30 യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ പറയാനുള്ള റീസൺ എന്താണ് കാരണം ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് എ വാട്ടർ സോളിബിൾ മോളിക്യൂൾ സോ അതിൻ്റെ അകത്തൊരു വെഹിക്കിൾ ഉണ്ട് ദിസ് എസ് ബി ഇ സി ഡി എന്ന് പറയും സൾഫർ ബ്യൂട്ടോയിഥൈൽ സൈക്ലോടെസ്റ്റിൻ അപ്പൊ അത് അക്യുമുലേറ്റ് ചെയ്ത് ഹെപ്പാറ്റിക് നെക്രോസിസിലോട്ട് പോകുന്നില്ല പക്ഷേ ഡയാലിസിസിലുള്ള പേഷ്യന്റിന് ഇത് കൊടുത്തുകൊണ്ട് യാതൊരു തെറ്റുമില്ല ദർ ഇസ് നോ നീഡ് ഫോർ ഡോസ് മോഡിഫിക്കേഷൻ അല്ലെങ്കിലും ലിവർ നോർമൽ ആണെങ്കിൽ ഈവൻ ഇഫ് ദ പേഷ്യന്റ് ഈസ് നോട്ട് ഓൺ ഡയാലിസിസ് 5 days ഓർ റെംഡെസിവിർ ഈസ് നോട്ട് ഗോയിങ് ടു ഹാം ദ പേഷ്യന്റ് പക്ഷേ ലിവർ നോർമൽ അല്ല എങ്കിൽ കൊടുക്കരുത് ഇതാണ് നമ്മുടെ ഒരു ബേസിക് ചേഞ്ച് വിച്ച് എവരി വൺ നോസ് ദറ്റ് ഈസ് ഫോക്കസിംഗ് ഓൺ എക്സേർഷണൽ ഡിസാച്ചുറേഷൻ ഇത് നമ്മൾ ഇത് എങ്ങനെയാണ് റീസൺ നമുക്കൊരു വലിയൊരു കൊഹോർട്ട് ഉണ്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അതായത് 400 ഹെൽത്ത് കെയർ വർക്കേഴ്സുകളും ഉണ്ട് സോ ഇവരുടെ ഫോളോ അപ്പ് ഒരു 2 to 3 months ഫോളോ അപ്പ് മൊത്തം നമുക്കുണ്ട് അതിൽ കുറെ പേഷ്യൻസ് എങ്കിലും എസ്പെഷ്യൽ പി ജി സൈഡ് ഇവിടെ കിടക്കുന്ന സമയത്ത് അവർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അവർക്ക് എക്സേഷൻ ഡീസാച്ചുറേഷൻ അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ വീട്ടിൽ പോയ ശേഷം വെന്തേ സ്റ്റാർട്ടഡ് ക്ലൈംബിങ് സ്റ്റേഴ്സ് അല്ലെങ്കിൽ വെന്തേ സ്റ്റാർട്ടഡ് നോ ക്ലീൻ വാഷിംഗ് ദെയർ ക്ലോത്ത്സ് ആ സമയത്ത് ദേ ഹാഡ് ദിസ് എക്സേഷൻ ഡിസ്നിയ ആ സമയത്ത് എക്സേഷൻ ഡീസാച്ചുറേഷൻ വന്നു ബേസിക്കലി നമ്മൾ 6 minute വാക്ക് ടെസ്റ്റ് കൊണ്ട് വാർഡിൽ വെച്ച് നമുക്ക് വാർഡിലല്ല റൂമിൽ വെച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത ഒരു ഡീസാച്ചുറേഷൻ വീട്ടിൽ പോയിട്ട് പടി കയറിയപ്പോഴും അവർക്ക് ഉണ്ടായി അപ്പൊ ഇവരെല്ലാം തന്നെ സ്റ്റീറോയിഡ് വെച്ച് റെസ്പോണ്ട് ചെയ്തു ആൻഡ് ദ സി ടി ആക്ച്വലി ഷോർട്ട് ഗ്രൗണ്ട് ഗ്ലാസിങ് അതായത് ഇവരിവിടെ കിടക്കുന്ന സമയത്ത് അവർക്ക് ഹൈപ്പോക്സി ഇല്ലായിരുന്നു
അവർക്ക് എക്സെഷൻ ഡിസാച്ചുറേഷൻ റിയലി ഇല്ലായിരുന്നു. അപ്പോഴ് നമ്മുടെ ക്രൈറ്റീരിയയിൽ ഡെഫിനറ്റ്ലി ഈവൻ ഈവൻ അഡ്രസ് ദ സാച്ചുറേഷൻ ഇസ് മോർ ദൻ 95% എക്സെഷൻ ഡിസാച്ചുറേഷൻ ഉണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ എക്സ്റേ ഇൻഫിൽട്രേറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. പല പേഷ്യന്റിനും എക്സ്റേ ഇൻഫിൽട്രേറ്റ്സ് കാണും, ബട്ട് ദെൻ ദർ വോണ്ട് ബി എനി ഹൈപ്പോക്സിയ. അപ്പൊ എക്സ്റേ ഇൻഫിൽട്രേറ്റ്സോ അല്ലെങ്കിൽ എക്സേഷൻ ഡിസാച്ചുറേഷനോ ഉണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഈ ടേക്ക് ദ കൺസൾട്ടേഷൻ പൾമണോളജിസ്റ്റ് ഓർ ഇന്റേണിസ്റ്റ് സ്റ്റാർട്ട് ദ പേഷ്യന്റ് ഓൺ സീറോയിഡ്സ്, അല്ലെങ്കിൽ ഗോ ഫോർ എൻ HRCT തൊറാക്സ് ആൻഡ് ഇഫ് ദർ ഇസ് എവിഡൻസ് ഓഫ് ഗ്രൗണ്ട് ഗ്ലാസിംഗ് ഓർ എനിതിങ് സ്റ്റാർട്ട് വിത്ത് സീറോയിഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൺ ഡിസ്ചാർജ് സ്റ്റിറോയിഡ്സ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ? അപ്പൊ അതിന് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഒന്നുമല്ല, അത് ഇൻഡിവിജ്വലൈസ് ചെയ്യണം. നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോക്സി ഉള്ള പേഷ്യൻസിന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആക്ച്വലി ടേപ്പറിംഗ് ഡോസ് ഓഫ് സ്റ്റിറോയിഡ്സ് ഒരു 4 mg BD ഡെക്സാമെത്തസോൺ ഒരു 1 week, 4 mg OD 1 week ആയിട്ട് കൊടുത്തു വിടും. അത് ഇൻഡിവിജ്വലൈസേഷൻ ആണ്, യു കനോട്ട് റൈറ്റ് ഇറ്റ് ഇൻ എ പ്രോട്ടോകോൾ ലൈക്ക് ദാറ്റ്. Now coming to another important aspect. So basically we have told that the difference between influenza and COVID-19 is that COVID-19 is basically influenza plus thromboinflammation occurring in all the foods. Avi thromboinflammation ethom valiya evidence nu paranjal H1N1 le 2009 le the incidence of micro and macrovascular thrombosis was around 5%, whereas in COVID-19 is 16%, ICU le it is around 30%. So this is actually the pathophysiology of the CAHA, it is a COVID associated hemostatic abnormalities or CIC, COVID induced coagulation. Pro inflammatory cytokines varunu, endotheliitis undavunu, von Willebrand factor levels kodunu, fibrinolysis is getting impaired and thrombin generation is occurring, and this can lead to macrovascular thrombosis in the form of pulmonary embolism and microvascular thrombosis in the form of ARDS. So either ആരിലാണ് നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ടത്? ദോസ് ഹു ആർ ഹൈപ്പോക്സിമിക് വെൻ ദ സ്പിരിറ്റ് ഇസ് ലെസ് ദാൻ 94%, അവർക്കൊക്കെ തന്നെ ഈ ഹീമോസ്റ്റാറ്റിക് അബ്നോർമാലിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ അറിയണം. സോ ദോസ് പേഷ്യൻസ് ഷുഡ് ബി ഓൺ പ്രൊഫൈലാക്റ്റിക് ഹെപ്പാറിൻ. ദെൻ വാട്ട് ഷുഡ് ബി ദ ഡോസ് ഓഫ് ഹെപ്പാറിൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ലെവൽ ഓഫ് ദ ഡിഡൈമർ. നമ്മൾ കണ്ടിട്ടുള്ളത് യൂഷ്വലി പ്രൊഫൈലാക്റ്റിക് ഡോസ് ഓഫ് ഇനോക്സെപാറിൻസ് 40 or 60 അത് കൊടുക്കുന്ന പേഷ്യൻസിൽ തന്നെ പല സ്റ്റഡീസിലും ദ ആർ ഡെവലപ്പിംഗ് പൾമണറി എംബോളിസം ഓർ എംബോളിസം മൈക്രോവാസ്കുലാർ ത്രോംബോസിസ്. അപ്പൊ അതുകൊണ്ട് സ്ലൈറ്റ്ലി ഹയർ ഡോസ് ഓഫ് ആന്റി കോഗുലേഷൻ മേ ബി റിക്വയർഡ്. അതുകൊണ്ടാണ് മെറ്റിക്കുലസ് ആയിട്ട് 48 hours കൂടുമ്പോൾ ഹൈപ്പോക്സി ഉള്ള പേഷ്യന്റ് ഡിഡൈമർ ലെവൽസ് നോക്കുകയും ലെവൽസ് അനുസരിച്ചിട്ട് യു നീഡ് ടു അഡ്ജസ്റ്റ് ദ ഡോസ് ഓഫ് ഈദർ ഹെപ്പാറിൻ ഓർ ഇനോക്സെപാറിൻ. ആൻഡ് ഓൾ ദോസ് പേഷ്യൻസ് ഷുഡ് അണ്ടർഗോ ആൻ അൾട്രാസൗണ്ട് ടു സീ വെദർ ദർ ഈസ് എൻ എവിഡൻസ് ഓഫ് ത്രോംബസ്, DVT ഉണ്ടോ അല്ലെങ്കിൽ മൾട്ടറി എംബോളിസം ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. ആൻഡ് വാട്ട് അബൌട്ട് ഡിസ്ചാർജ് അഡ്വൈസ്? അതിലാണ് ഇതിൽ ഏറ്റവും നേരത്തെ സ്റ്റിറോയിഡ്സിന്റെ കാര്യം പറയുമ്പോൾ ഇൻഡിവിജ്വലൈസ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആന്റി കോഗുലേഷന്റെ കാര്യം വരുമ്പോഴും ഇൻഡിവിജ്വലൈസ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പേഷ്യന്റ് എന്തെങ്കിലും ഒരു എംബോളിക് അല്ലെങ്കിൽ ത്രോംബോട്ടിക് മാനിഫെസ്റ്റേഷന്റെ എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. സോ അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആന്റി കോഗുലേഷൻ മേ ബി ഫോർ 3 months to 6 months. ഇല്ലാത്ത പേഷ്യന്റ് എന്ത് ചെയ്യും? ഹൈപ്പോക്സിയയ്ക്ക് വേണ്ടി നമ്മൾ ഡിഡൈമർ എലിവേറ്റഡ് ആയിരുന്ന ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഷുഡ് ബി കണ്ടിന്യൂ ദ പേഷ്യന്റ് ഓൺ അപിക്സിബാൻ ഓർ റിവറോക്സബാൻ? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അപിക്സിബാൻ ആണെങ്കിൽ 2.5 mg BD ഫോർ 2 to 3 weeks കൊടുക്കും, റിവറോക്സബാൻ ആണെങ്കിൽ 10 mg OD ഫോർ 2 to 3 weeks കൊടുക്കും. ഇത് ആർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എവിഡൻസ് ഓഫ് ത്രോംബസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൊടുക്കണം, അല്ല എങ്കിൽ എവിഡൻസ് ഓഫ് ഹൈപ്പോക്സിയ പ്ലസ് ഫോർ 2 to 3 weeks. Now when to suspect embolism? So usually ഈ പേഷ്യൻ വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻ്റ് ആണ്, പേഷ്യൻ ഇസ് നോട്ട് ഇംപ്രൂവിംഗ് ഡെസ്പൈറ്റ് അവർ ഒപ്റ്റിമൽ ട്രീറ്റ്മെന്റ്, ദാറ്റ് ഇസ് സിറ്റുവേഷൻ വെർ യു നീഡ് ടു സസ്പെക്ട് വളണ്ടറി എംബോളിസം വെൻ ദർ ഇസ് എ മാർക്കറ്റ്ലി ഇൻക്രീസിംഗ് ഡിഡൈമർ ഫ്രം ദ ബേസ് ലൈൻ. ഡിഡൈമർ ലെവൽസ് എന്തായാലും ഒരു സിവിയർ COVID-19 എലിവേറ്റഡ് ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഒരു മാർക്കറ്റ് എലിവേഷൻ വന്നു കഴിഞ്ഞാലാണ് യു നീഡ് ടു സസ്പെക്ട് വളണ്ടറി എംബോളിസം. ഓക്കെ, നൗ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ഇതാണ്. സോ ഈ ചാൻസ് ഓഫ് ബാക്ടീരിയൽ സൂപ്പർ ഇൻഫെക്ഷൻ COVID-19 ഈസ് നോട്ട് ആസ് ഹൈ ആസ് ദാറ്റ് ഇൻ ഇൻഫ്ലുവൻസ. എനിവേ ദ പേഷ്യന്റ് ഈസ് റിക്വയറിംഗ് സ്റ്റിറോയിഡ്സ്, പേഷ്യന്റ് മേ ബി ഓൺ വെന്റിലേറ്റർ, ഡെഫിനറ്റ്ലി chance of VAP or a bacterial super infection consider it, procalcitonin levels elevated aanengil we need to start antibiotics. Adu pole thanne if there is appo bad aavunna oru samayathu CT edukkumbole you are seeing say a ground glassing with nodular lesions or say cavitated lesions and say the galactomannan is elevated, angane aanengil ee CAP is a COVID associated pulmonary aspergillosis ne consider it. So basically idinde I will like to summarize everything in this slide. Basically this COVID-19 or focus cheyendathu the inflammation part through steroids. So when to start steroids, what steroid to start, dose of steroids and duration of steroids are the important treatment modality. Second is that we need to keep our eyes open to development of thrombosis, venous as well as arterial thrombosis.
അതിന് നമ്മുടെ ഡോസ് ഓഫ് അപ്പാരന്റ് ആസ് പെർ ദ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഡയറ്ററേറ്റാണ്. എല്ലാവർക്കും 40 ഓടി ഇട്ടിട്ട് അങ്ങ് ചെയ്യരുത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഡിഡൈമർ ലെവൽ. യു മേ ഹാവ് ടു എസ്കലേറ്റ് ദ ഡോസ് ഓഫ് ദ ആന്റി കോയാഗുലൻസ്. ഇത് രണ്ട് പേഷ്യൻസ് ആണ്. വൺ പേഷ്യൻ ആഫ്റ്റർ സോർട്ട് ഓഫ് ഡിസ്ചാർജ് കെയിം വിത്ത് ലോസ് ഓഫ് വിഷൻ, സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഓക്ലൂഷൻ ആണ്. അതുപോലെ തന്നെ അക്യൂട്ട് ലിംബ് പെയിനുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി ലിംഗ് ഇസ്കീമിയ. അക്യൂട്ട് അബ്ഡോമിനൽ പെയിൻ ഇറ്റ് കുഡ് ബി മീസെൻട്രിക് ഇസ്കീമിയ. ഇത് അപ്പർ ലിംബ് ഇസ്കീമിയ ഗാംഗ്രീനുമായിട്ട് വന്ന പേഷ്യൻ്റ്. സോ താങ്ക് യു വെരി മച്ച്. So rest of the things I think we can discuss. Thank you, Dr. Arvind. Thank you. Doubts undengil unmute cheyidittu chodikkan allengil chat box il ida. Chat box il korchu doubts undu namukku onnu discuss cheyyam. Do people who have MSIS, multi-system inflammatory syndrome, occur in COVID-negative patients who were early positive also? ഇനി തോന്നുന്നത് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോമിന്റെ ഒരു ക്രൈറ്റീരിയ ആണെന്ന് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. പലപ്പോഴും ഈ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം വരുന്ന സമയത്ത് നമുക്കൊരു നമ്മുടെ കറണ്ട് ടെസ്റ്റിംഗ് വെച്ചിട്ട് ഇതിന്റെ എവിഡൻസ് കിട്ടില്ല. ആന്റി നെഗറ്റീവ് ആയിരിക്കും, യൂഷ്വലി PCR നെഗറ്റീവ് ആയിരിക്കും. PCR പോസിറ്റീവ് ആണെങ്കിൽ ഈ ഷെഡിങ്ങിന്റെ പോസിറ്റിവിറ്റി ആകാനാണ് ചാൻസ്. ഇറ്റ്സ് നോട്ട് ആക്റ്റീവ് റെപ്ലിക്കേഷൻ ഉള്ള സമയത്ത് വരുന്ന സാധനമല്ല MISC. അതൊരു 3 weeks ശേഷം വരുന്ന സംഭവമാണ്. ആന്റിബോഡി വെച്ച് മാത്രമേ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വ്യക്തമായ ക്രൈറ്റീരിയ ആക്ച്വലി ഉണ്ട്. ഇത് പീഡിയാട്രിക്സിലും അഡോളസൻസിലുമാണ് വരുന്നതെങ്കിലും അഡൾട്ട്സിലും റെയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇതിന്റെ ട്രീറ്റ്മെന്റ് ഹൈ ഡോസ് ഓഫ് സ്റ്റീറോയിഡ്സും IVIG ആണ്. ഓക്കേ, താങ്ക് യു. എവിഡൻസ് ഓഫ് കോൺടാക്ട് വിത്ത് പോസിറ്റീവ് കോവിഡും നമ്മൾ എടുക്കും തോന്നുന്നു അല്ലേ? വീട്ടില് ബാക്കിയുള്ളവർക്ക് മീൻസ് ആർക്കെങ്കിലും കോവിഡ് ഉണ്ടെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റും. ആന്റിബോഡി അല്ലെങ്കിൽ എവിഡൻസ് ഓഫ് കോൺടാക്ട്. ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അസിംപ്റ്റമാറ്റിക് പേഷ്യൻസിനും MISC വരും. അത് ഒരു വലിയ ഇഷ്യൂ ആണ്. അതാണ് വരും. അത് നമ്മളുടെ ബേസിക്കലി വാട്ട് ഐ ആം ട്രൈങ് ടു കൺവേ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് ഷോക്കിൽ പ്രസന്റ് ചെയ്യുന്നു. കൗണ്ട് ഇസ് 25,000 ആൻഡ് എബോവ് വിത്ത് വെരി ഹൈ പ്രോക്കാസ്ട്രോണി. നമ്മൾ സെപ്റ്റിക് ഷോക്ക് എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. അപ്പൊ ആ അത് സെപ്റ്റിക് ഷോക്ക് ഈ പേഷ്യന് വരാനുള്ള റീസൺ ഉണ്ടോ നമ്മൾ ആലോചിക്കണം. അതിനില്ല എങ്കിൽ തിങ്ക് അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് ഹൈപ്പർ ഇൻഫ്ലമേറ്ററി ഷോക്ക്. നമ്മളെ ഈ നിയോനേറ്റ്സിന് വി ഹാവ് ടു റൂൾ ഔട്ട് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന പോലെയാണ്. ഇങ്ങനെ ഒരു പ്രസന്റേഷൻ വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു റൂൾ ഔട്ട് ഹൈപ്പർ ഇൻഫ്ലമേറ്ററി ഷോക്ക്. അല്ലാതെ നമുക്ക് ഇറ്റ് വിൽ ബി വെരി വെരി ഡിഫിക്കൽറ്റ്. കാരണം SADയിലെ ചൈൽഡ് ഈസ് സ്റ്റിൽ അലൈവ് ബിക്കോസ് ഹൈ ഡോസ് ഓഫ് സ്റ്റിറോയിഡ്സ് വർ ഗിവൻ ആൻഡ് ഇൻ ദ ഇറ്റ് വാസ് സസ്പെക്റ്റഡ് ഏർലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ PCR നെഗറ്റീവ് റേഡിയോളജിക്കൽ ഡയഗ്നോസിസ് പേഷ്യൻ്റ് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു പല സെക്ടറിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ റേഡിയോളജിക്കൽ ഡയഗ്നോസിസ് എടുക്കുമ്പോൾ കോമൺ പോസിറ്റീവ് പൂളിലോട്ട് പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ള ഡൗട്ട് ആണ്. അത് അതൊരു ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാല് നമുക്ക് ആക്ച്വലി റൂംസ് എന്ന് പറഞ്ഞ ഒരു ലക്ഷറി ഉണ്ട്. ആ റൂംസ് എന്ന് പറഞ്ഞ ലക്ഷറിയാണ് പലപ്പോഴും സൂയിസൈഡിൽ കലാശിക്കുന്നത്. എന്നാലും ഈ റൂംസ് എന്ന് പറഞ്ഞ ലക്ഷറി ഉള്ളതുകൊണ്ട് നമ്മൾ ആ റൂമിൽ തന്നെ വെച്ച് ഇവരെ മാനേജ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവർക്ക് ICU കെയർ ഒക്കെ വേണ്ടി വരുന്ന സമയത്താണ് ഇതിൻ്റെ അകത്ത് കുറച്ച് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. നമ്മൾ ഈ PCR നെഗറ്റീവ് SARS-CoV-2 എന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതായത് യു വാണ്ട് ടു അഡ്മിനിസ്റ്റർ റെംഡിസ്വർ ഓർ കൺവാലസന്റ് പ്ലാസ്മ ഓർ ടോസിലിസുമാബ് യു ക്യാൻ ഡു ദാറ്റ്. അതിന് വേണമെങ്കിൽ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിന്റെ കൺകറൻസും കൂടെ എടുക്കാം. സോ ദാറ്റ് യു ആർ സേഫ് എന്ന് പറഞ്ഞിട്ട് പേഷ്യന്റിനെ കോവിഡ് പോസിറ്റീവ് പൂളിലോട്ട് മാറ്റാൻ ആക്ച്വലി പറ്റില്ല. Unfortunately, that is the truth. Okay, thank you. അതുപോലെ അങ്ങനെ ഒരു ഡയഗ്നോസിസ് ഇൻ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിന്റെ ഒരു കൺകറൻസ് വേണം. വേണം അല്ലേ? ദ കൺകറൻസ് എന്നുള്ളതല്ല, so that you are safe. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാല് സ്യൂ ചെയ്യുകയാണെങ്കിൽ you can say that state medical board said so. അത്രേ ഉള്ളൂ. കാരണം ഇതില് പല ഡ്രഗ്സിനും എവിഡൻസ് ഇല്ലാത്ത ഡ്രഗ്സ് ആണ്, especially tocilizumab and all. Okay. Does the dose of antivirals need to be modified for the level of renal or liver function? അത് ഹൈഡ്രോക്സിക്ലോറോക്വിന് ആക്ച്വലി ഡോസ് മോഡിഫിക്കേഷൻ ഒന്നും വേണ്ട. റെംഡിസ്വറിനും ഫാവിപ്രവറിനും ക്രിയാറ്റിൻ ക്ലിയറൻസ് ലെസ് ദാൻ 30 ഈസ് എ കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോഴും ഈ ഫാവിപ്രവറിനെ പറ്റി നമുക്ക് അധികം പറയാൻ പറ്റാത്തതിന്റെ റീസൺ നേരത്തെ പറഞ്ഞു വെച്ചാൽ ജാപ്പനീസ് മോളിക്യൂൾ ആയിരുന്നു, അധികം ട്രയൽസ് ഒന്നും ഇല്ല. മാത്രമല്ല ഒരു ഫാവിപ്രവറിന് അത്രത്തോളം എവിഡൻസ് ഉള്ള ഒരു ഡ്രഗ് അല്ലാത്തതുകൊണ്ട് ഒരു സിവിയർ ഡിസീസിന് നമുക്ക് റെംഡിസ്വർ കൊടുക്കാൻ തന്നെ ആയിരിക്കും നോക്കുക. ആ ഒരു സിറ്റുവേഷന് ക്രിയാറ്റിൻ ക്ലിയറൻസ് ലെസ് ദാൻ 30 ആണെങ്കിലും ഇഫ് ദ പേഷ്യന്റ് ഈസ് ഓൺ ഹീമോഡയാലിസിസ് യു ക്യാൻ യൂസ് ഇറ്റ്. രണ്ടാമത്തത്
creatinine clearance 20 ആണെന്ന് വിചാരിക്കുക LFT is perfectly normal ആണെങ്കിലും actually you can use it because 5 days is not going to do much of a harm ഒന്നേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ you can കാരണം നാഷണൽ പ്രോട്ടോക്കോളി പറഞ്ഞിരിക്കുന്ന ഇറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ you can just send a mail to the state medical board we'll advise we'll give permission to start remdesivir and you are safe ഇതില് ഡോസ് മോഡിഫിക്കേഷൻ പറയുന്നില്ല remdesivir actually in renal failure use ചെയ്യാനെങ്കിലും there is no need for a dose modification ഓക്കേ ഇനി അടുത്ത ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നുണ്ടോ ആൻസർ ചെയ്യാം പിന്നെ പ്രോട്ടോകോൾ ഫോർ കോവിഡ് ഇൻ പ്രഗ്നൻസി എനി കൺജെനിറ്റൽ അനോമലീസ് കൺജെനിറ്റൽ അനോമലീസിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോ ഈ കോവിഡ് ബേബീസ് ഒക്കെ ആയി തുടങ്ങാൻ പോകുന്നേക്കേ ഉള്ളൂ 8 മാസമൊക്കെ എല്ലാം ആയി വരുന്നുള്ളൂ അത് ഒന്ന് രണ്ടാമത്തെ നമുക്ക് ആക്ച്വലി പ്രഗ്നൻസി ലോസ് ഒത്തിരി ഉണ്ട് കേട്ടോ എസ്റ്റേറ്റിൽ ഇങ്ങനെ പ്രഗ്നൻസി ലോസുകൾ വരുന്നുണ്ട് ഈ റെംഡിസിവിർ ഈസ് ആക്ച്വലി ടെറാറ്റോജനിക് ഡ്രഗ് ആസ് വെൽ ആസ് വാപ്രൈവർ അപ്പൊ അതുകൊണ്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഒരു റിപ്രഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ഫീമെയിലിന് റെംഡിസിവിറോ വാപ്രൈവറോ കൊടുക്കുന്നതിന് മുമ്പ് യു പി ടി ചെയ്യണം യു നീഡ് ടു റൂൾ ഔട്ട് പ്രഗ്നൻസി റെംഡിസിവിർ നമ്മൾ പ്രഗ്നൻസി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സിവിയർ കോവിഡിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കമ്പാഷൻ ഗ്രൗണ്ടിൽ വിത്ത് പെർമിഷൻ ഓഫ് ദ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡും റിലേറ്റീവ്സിന്റെ കൺസെന്റ് എടുത്തിട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് വാപ്രൈവിർ ആൻഡ് റെംഡിസിവിർ ബോത്ത് ആർ എംബ്രയോടോക്സിക് പക്ഷേ തേർഡ് ട്രൈമസ്റ്ററിൽ കൊടുക്കാൻ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ കൊടുക്കാം പ്രശ്നമൊന്നും ഇല്ല ജസ്റ്റ് ടേക്ക് ദ കൺസെന്റ് അടുത്ത ക്വസ്റ്റ്യൻ ഡസ് ബ്ലീഡ് ആസ് വെൽ ആസ് ത്രോംബസ് ഒക്കർ ഇൻ കോവിഡ് ബേസിക്കലി ത്രോംബസ് ഉണ്ടാവും നമുക്കറിയാം ഇഷ്ടം പോലെ കേസ് ഉണ്ട് സ്ട്രോക്ക് അത് യങ് ഓൺസ് സ്ട്രോക്ക് ആവാം മൾട്ടിവെസൽ സ്ട്രോക്ക് ആവാം സോ ഓൾ സോർട്സ് ഓഫ് സ്ട്രോക്ക് നമ്മൾ കാണുന്നുണ്ട് ഇനി ബ്ലീഡിന്റെ കാര്യം സോ ബ്ലീഡിനെ പറ്റി അത്രത്തോളം ഡേറ്റ് ആക്ച്വലി ഇല്ല എങ്കിലും നമ്മളുടെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലീഡ് ഡെത്ത്സ് ഉണ്ട് പക്ഷേ ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു ഹിസ്റ്റോറിക്കൽ കൊഹോർട്ടുമായിട്ട് നോക്കിയാൽ മാത്രമേ ഈ ബ്ലീഡ് കൂടിയിട്ടുണ്ടോ എന്ന് റിയലി പറയാൻ പറ്റത്തുള്ളൂ ആ ബ്ലീഡ് പെർ സേ ക്യാൻ ഇറ്റ് ബി ഡ്യൂ ടു കോവിഡ് 19 ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഐ ഡോണ്ട് നോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ബട്ട് നമുക്കൊരു തിയറി ഉണ്ട് വി ആർ ഡൂയിങ് എ സ്റ്റഡി കാരണം ഇവരുടെ എല്ലാം ബ്ലീഡിന്റെ സൈറ്റ് സെയിമാണ് കാരണം ക്യാപ്സുലോ ഗാംഗ്ലിയോണിക് ബ്ലീഡ് വിത്ത് ഇൻട്രാവെൻട്രിക്കുലർ എക്സ്റ്റൻഷൻ ആണ് അത് ഹൈപ്പർടെൻസീവ് ബ്ലീഡിന്റെ സൈറ്റ് ആണ് അപ്പോൾ ഇവരെല്ലാം ഒരു 40-45 വരുന്ന സമയത്ത് 220 ബി പി ഉള്ള ആൾക്കാരാണ് and we know that renin angiotensin axis aanu idile dysregulate aavunnathu that can lead to shooting above bp appam adu or covid or innocent bystander aano alla does it have a role by dysregulating this thing ennu parna definite role namak illa pakshe or 15 patient ore salathile bleed vannu marikkumbol we need to do a study and that is going on pinne oru doubt nammude ellarkku pole doubt alle reinfection e patti ulla oru doubt in the doubt specifically doubt is how long does the immunity last onnu nu parnale idu ariyathilla endan satyam idinte the problem basically corona virus ee measles ne pole life long immunity undu tharana saanam alla kana namukku oru naalu human corona virus already ulladana adu 30% of the common cold undakkuna idu thaniyana only one thing we can be sure ഈ ഡെങ്കുവിനെ പോലെ ആന്റിബോഡി ഡിപ്പെൻഡന്റ് എൻഹാൻസ്മെന്റ് ഉണ്ടാക്കുന്ന വൈറസ് അല്ല അതായത് സെക്കൻഡ് ടൈം വരുമ്പോഴേക്കും പേഷ്യൻ വിൽ ഗോ ഇൻ ഫോർ സിവിയർ കോവിഡ് അങ്ങനെ പറയാൻ പറ്റുന്നതല്ല പിന്നെ രണ്ട് രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ട് ആന്റിബോഡി ബേസ്ഡ് റെസ്പോൺസും ടി സെൽ ബേസ്ഡ് റെസ്പോൺസും ഈ ആന്റിബോഡി ബേസ്ഡ് റെസ്പോൺസ് ആണ് 3 മന്ത്സ് ആകുമ്പോഴേക്കും വെയിൻ ചെയ്യുമെന്ന് പറയുന്നത് ഇപ്പൊ സി ഡി സി പറയുന്ന 3 മന്ത്സ് വരെ യു മേ ഗെറ്റ് എ പ്രൊട്ടക്ഷൻ ഫ്രം യുവർ ആന്റിബോഡീസ് പക്ഷേ സി ഡി സി എന്നെ ഒരു ക്യാച്ച് പറയുന്നുണ്ട് ഈവൻ വിത്തിൻ 3 മന്ത്സ് ഇഫ് യു ആർ ഡെവലപ്പിംഗ് ഇൻ ഐഎൽഎ ഓർ എ സാരി ലൈക് തിങ് and if you cannot rule out another infection you have to consider a reinfection nu parayunnundu even within 3 months pakshe there is a study from Sweden Karolinska Institute shows that even if the antibody levels are not there the T cell responses are robust nu parayunnundu T cell response are robust anengile even if you get an infection you are not likely to become sick then nammalde observation nu parayunnathu namukku keralathil ishtamulla reinfection undu kada avashya prasa ayonga idu prove cheyan pattilla na pcr shedding aayirikka 104 days vare shedding aanu ഇപ്പൊ ആന്റിജൻ വെച്ചിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞ ഒരു പേഷ്യന്റ് വരുന്നു പിന്നെ ആന്റിജൻ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോവിഡ് എന്ന് പറയാം പക്ഷേ ഐഡിയലി യു നീഡ് ടു ഡു ജനറ്റിക് സീക്വൻസിങ് ഡേറ്റ വേണം അപ്പം അത് ഇ സി ഡി സി ദ യൂറോപ്യൻ സി ഡി സിയുടെ അത് 6 കൺട്രിയിൽ നിന്നുള്ള റീഇൻഫെക്ഷൻ ഡേറ്റയിൽ ഒരു കൺട്രിയിൽ നിന്നുള്ള ഡേറ്റയിൽ മാത്രമാണ് സെക്കൻഡ് ടൈം വരുമ്പോൾ സീരിയസ് ആയിട്ട് കാണുന്നത് അപ്പൊ അതിൽ ഫസ്റ്റ് ടൈം വന്നിരിക്കുന്നത് അസിംപ്റ്റമാറ്റിക് ഇൻഫെക്ഷൻ ആണ് അസിംപ്റ്റമാറ്റിക് ഇൻഫെക്ഷൻ ഉള്ള ഒരാൾക്ക് സെക്കൻഡ് ടൈം വരുമ്പോൾ എന്തായാലും സീരിയസ് ആയിട്ടല്ലേ വരത്തുള്ളൂ എന്ത് ഒരു ഏത് മൈൽഡ് സിംപ്റ്റം ഉണ്ടെങ്കിലും ഇറ്റ് ക്യാൻ കമ്പയർ ടു ദ ഫസ്റ്റ് ടൈം ഇൻ ദ സീരീസ് സോ അവർ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം വെരി മൈൽഡ് ഇൻഫെക്ഷൻ വന്ന ആൾക്കാർക്ക് റീഇൻഫെക്ഷൻ ഉള്ള സ്കോപ്പ് ഉണ്ട് അപ്പം ദേ ഷുഡ് നോട്ട് ലോവർ ദെയർ ഗാർഡ് ആൻഡ് ദേ ഷുഡ് ടേക്ക് ഓൾ ദ പ്രിക്കോഷൻസ് ഓക്കെ അതേസമയം ഫസ്റ്റ് ടൈം നല്ലവണ്ണം ബ്രോങ്കോ ന്യൂമോണിയൊക്കെ വന്ന ആൾക്കാർക്ക് ദേ ആർ ലൈക്ലി ടു ഹാവ്
adequate immunity adu rendamada infection varavala chance avarku korave enna irukku but the bottom line is that even if you are infected you need to continue all the protection needed in the future also inna oru post covid sequel most common parna fatigability thanneyana adu oru valiya oru prashnamana adu oru actually oru benign disease nu really parayan pattilla kaanam ഈ സാധാരണ ആൾക്കാർക്ക് ഇതൊരു ബിനൈൻ ഡിസീസ് ആയിരിക്കും പക്ഷേ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് വരുമ്പോഴാണ് വി നോ ഓൾ ദ പ്രോബ്ലംസ് ആൻഡ് ഓൾ നമ്മളുടെ ഒരു കോഹോർട്ട് അറൌണ്ട് 400 കേസസ് ഉണ്ട് ഈ നമ്മൾ 7 ദിവസം കഴിഞ്ഞ് ജോലിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എക്സസീവ് ഫറ്റീഗബിലിറ്റി ആണ് ഈ നമുക്ക് IMN ഒക്കെ വരുന്ന പോലെ ഒരു എക്സസീവ് ഫറ്റീഗബിലിറ്റി ഉണ്ട് ഈ സ്ലീപ്പ് ലോസ് ഉണ്ട് റിയാക്റ്റീവ് ആർത്രൈറ്റിസ് പോളി ആർത്രാൾജിയ മൈഗ്രെയിൻ ലൈക്ക് സിറ്റുവേഷനിൽ വരുന്നുണ്ട് ഒരു പേഷ്യന്റിന് പാരറ്റൈറ്റിസ് വന്നു എക്സേർഷണൽ ഡിസ്നിയ ഈ എക്സേർഷണൽ ഡിസ്നിയ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് അതായത് പലർക്കും ഈ 6 മിനിറ്റ് വാക്ക് ടെസ്റ്റ് കിട്ടുന്നില്ല വീട്ടിൽ പോയ ശേഷം ഈവൻ ദോസ് പേഷ്യൻസ് ഹു ആർ അസിംപ്റ്റമാറ്റിക് അവിടെ സി ടി എടുത്താൽ കുറച്ച് അബ്നോർമാലിറ്റീസ് കാണുമെന്ന് പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയിട്ട് പടിയൊക്കെ കയറുമ്പോഴാണ് എക്സെപ്ഷണൽ ഡിസ്നിയ വരുന്നത് അതൊരു ഇഷ്യൂ ആണ് പിന്നെ ഇതിൻ്റെ അകത്തൊരു മയക്കാർഡിയൽ ഇൻവോൾവ്മെന്റിനെ പറ്റി ആക്ച്വലി സ്റ്റഡീസ് ഉണ്ട് മയക്കാർഡിയൽ അതായത് ഒരു മയക്കാർഡിയൽ സബ്ടിൽ ആയിട്ട് പലർക്കും വരുന്നുണ്ടെന്നും നമ്മൾ അറിയത്തില്ല എന്നും നല്ല എക്സെപ്ഷൻ വരുമ്പോൾ മാത്രമേ ഇത് അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞ് US ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് കാരണം അവർ കാർഡിയക് MRI എടുത്ത് നോക്കിയപ്പോൾ around 20% of the people who recovered had some sort of a cardiac abnormality പക്ഷെ അത് കാർഡിയക് MRI നോൺ സ്പെസിഫിക് ആണെന്ന് പറയാൻ പറ്റും അപ്പൊ അതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൊഫഷണൽ സ്പോർട്സിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് അവര് ആക്ച്വലി കാർഡിയക് MRI കൂടെ എടുത്ത് നോർമൽ ആണെങ്കിൽ മാത്രമേ തിരിച്ച് പ്രൊഫഷണൽ സ്പോർട്സിലോട്ട് ഇപ്പം പോകാൻ വേണ്ടി സമ്മതിക്കുന്നുള്ളൂ US ലൊക്കെ കാരണം ബിക്കോസ് ഓഫ് കാരണം അവർക്ക് അത്രത്തോളം സ്ട്രെനുവസ് എക്സസൈസ് വരുമ്പോൾ പ്രോബ്ലം വരും ബോട്ടം ലൈൻ എന്താണ് ഈ പോസ്റ്റ് ലോങ് കോവിഡ് എന്ന് പറയുന്നത് റിയാലിറ്റി തന്നെയാണ് അതിന് ഒത്തിരി മാനിഫെസ്റ്റേഷൻസ് ഉണ്ട് കോമൺ മാനിഫെസ്റ്റേഷൻസ് ആണ് ഇപ്പം പറഞ്ഞത് പക്ഷെ ഇതൊന്നും അസിംപ്റ്റമാറ്റിക് ആയിട്ട് വരുന്ന ആൾക്കാർക്കൊന്നും വരുന്നില്ല കേട്ടോ അത്യാവശ്യം സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കേ വരുന്നുള്ളൂ എഫിക്കസി ഓഫ് സ്റ്റീറോയിഡ്സ് ഇൻ ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ഓർ ഓൺ long term steroids actually adinte answer enik arilla nammal cheyina nu parna even if they are on long term steroids nammalde criteria anusarichu thanne steroid administer cheyana ippan cheynadu okay pinnidu ippa namak ariyam thirunduruthu oru 11000 12000 n aduthu active cases undu adile ippa 55% olam home isolation il aanu appo the risk of sudden death in home isolated patients ullana അത് നമ്മൾ റിസ്ക് ഓഫ് ഈ സഡൻ കാർഡിയക് ഡെത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് മീൻസ് ഒരു കാറ്റഗറിക്കാണ് വരുന്നത് നമ്മളിപ്പോൾ റിയലി നമ്മളുടെ സ്റ്റേറ്റ് ഗൈഡ് ലൈൻസ് വെച്ചുള്ള ഹോം കെയർ ആണെങ്കിൽ വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് അസിംപ്റ്റമാറ്റിക് ഒരു കോമോഡിറ്റി ഇല്ലാത്ത ആൾക്കാർ പക്ഷെ അതൊന്നും അല്ല ഇപ്പം നടക്കുന്നത് ഈ കോമോഡിറ്റീസ് ഉള്ള ആൾക്കാരൊക്കെ വീട്ടിൽ പോകുന്നുണ്ട് പക്ഷേ ഈ സഡൻ കാർഡിയക് ഡെത്ത് ഉള്ളതിന് ഒരു പ്രിഡിക്റ്റർ എന്ന് പറഞ്ഞാൽ എക്സസീവ് ഫറ്റീഗബിലിറ്റി തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കാനിസംസ് കൊണ്ടെല്ലാം സഡൻ കാർഡിയക് ഡെത്ത് വരാം കാരണം ഇത് ഒരു മൈക്രോവാസ്കുലർ ത്രോംബസ് ഒരു MI ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ് അറിത്മിയാസ് ഉണ്ടാക്കാൻ പറ്റും ഇവനെ സഡൻ ബ്ലീഡ് ഉണ്ടാക്കാൻ പറ്റും ഇസ്കീമിക് സ്ട്രോക്ക് ഉണ്ടാക്കാൻ പറ്റും സോ ഈ മെക്കാനിസത്തിലൂടെ സഡൻ കാർഡിയക് ഡെത്ത് പോസിബിൾ ആണ് പക്ഷെ ചുമ്മാ ഇരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് വരും ഞാൻ വിശ്വസിക്കുന്നില്ല എന്തെങ്കിലും ക്ലൂസ് കാണും ആ ക്ലൂസ് എന്ന് പറയുന്നത് ഒരു ഹൈഗ്രേഡ് ഫീവർ 2 ദിവസമൊക്കെ പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതൊരു വാർണിംഗ് സൈൻ ആണ് എക്സസീവ് ഫറ്റീഗബിലിറ്റി ഇപ്പൊ നമ്മുടെ പ്രോബ്ലം CKD പേഷ്യന്റ് ഒന്നും തന്നെ ഫീവർ ഒന്നും വരത്തില്ല അപ്പൊ ദേ മേ ബി കംപ്ലൈനിങ് ഓഫ് എക്സസീവ് ടയർഡ്നെസ് എക്സസീവ് ടയർഡ്നെസ് ഒരു CKD പേഷ്യന്റ് പറഞ്ഞാൽ ആരെങ്കിലും മൈൻഡ് ചെയ്യോ ഇല്ല അത്തരം പേഷ്യൻസ് ഒക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സസീവ് ടയർഡ്നെസ് ആര് പറഞ്ഞാലും ഇറ്റ് ഈസ് ബെറ്റർ ടു ഗെറ്റ് ദം ഹോസ്പിറ്റലൈസ്ഡ് ഓക്കെ അത് പറയുമ്പോൾ നമ്മൾ ഈ ILI എന്ന് പറഞ്ഞ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനകത്തും ആ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലേ ഫീവറും ഉണ്ട് നമ്മൾ ഈ ടയർഡ്നെസ്സിനെ ഫോക്കസ് ചെയ്യണം ഇറ്റ് ഈസ് സച്ച് എ നോൺ സ്പെസിഫിക് തിങ് ടയർഡ്നെസ് ദാറ്റ് ഈസ് ദ പ്രോബ്ലം നമുക്കിപ്പോ പലപ്പോഴും ഈ 55% ഹോം ഐസൊലേഷൻ ഉണ്ടെന്ന് പറഞ്ഞതല്ലേ അസിംപ്റ്റമാറ്റിക് ഒന്നും അല്ല എന്ന് നമുക്കറിയാം കാറ്റഗറി എയും കുറച്ചൊക്കെ കാറ്റഗറി ബിയും ഫീവർ ഉള്ളവരൊക്കെ തന്നെ വീട്ടിലുണ്ട് അപ്പം ഇൻവെസ്റ്റിഗേഷൻ സൈഡ് ഒന്ന് പറയാം ഇൻവെസ്റ്റിഗേഷൻ നമുക്കിപ്പം ഈ കാറ്റഗറി ബിക്ക് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ഇൻവെസ്റ്റിഗേഷൻസില് രണ്ട് നമ്മളൊരു കാറ്റഗറി എക്കും അല്ലെങ്കിൽ ഹോം കെയർ ഇരിക്കുന്ന ഒരു അസിംപ്റ്റമാറ്റിക് ഒന്നും ഇൻവെസ്റ്റിഗേഷൻ വേണ്ടെങ്കിലും കാറ്റഗറി ബിക്ക് എന്തായാലും വേണം വേണമെന്ന് പറയുമ്പോൾ ബേസിക് ഇൻവെസ്റ്റിഗേഷൻസില് ഹീമോഗ്രാമും RFT LFT എല്ലാം വേണമെന്നില്ല ബിലിറുബിൻ SGBT എന്തായാലും വേണം എന്നിട്ട്
ഇതിന്റെ അകത്ത് ലിംഫോസൈറ്റ് കൗണ്ട് വെച്ചിട്ട് വി ക്യാൻ ഹാവ് എൻ അസസ്മെന്റ് സേ ഇത് ലിംഫോസൈറ്റ് കൗണ്ട് ഇപ്പം 1800 താഴെ അല്ലെങ്കിൽ 1000 താഴെയാണെങ്കിൽ ആക്ച്വലി ദ ചാൻസ് ഓഫ് പ്രോഗ്രഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ സി ആർ പിയും ഡി ഡൈമറും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം സി ആർ പിയും ഡി ഡൈമറും ആണ് ഒരു മൾട്ടി സിസ്റ്റം ഇൻവോൾവ്മെന്റ് ഒരു മാർക്കസ്. ഈ മൾട്ടി സിസ്റ്റം ഇൻവോൾവ്മെന്റിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് അതർ കോംപ്ലിക്കേഷൻസ് ലൈക്ക് സഡൻ കാർഡിയക് ഡെത്ത് ഒക്കെ വരുന്നത്. അല്ലാതെ മൾട്ടി സിസ്റ്റം ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ജസ്റ്റ് ന്യൂമോണിയ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഡിസ്നിയ വരുമ്പോഴോ നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റും. മൾട്ടി സിസ്റ്റം ഇൻവോൾവ്മെന്റ് മിസ് ചെയ്യുമ്പോഴാണ് ചാൻസ് ഓഫ് സഡൻ കാർഡിയക് ഡെത്ത് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുന്നത്. പിന്നെ ഈ സി ആർ പി ഡി ഡൈമറൊക്കെ എലിവേറ്റഡ് ആണ്. ആൻഡ് വൺസ് യു ആർ ഡിസൈഡിങ് ടു അഡ്മിറ്റ് ദ പേഷ്യന്റ് ആൻഡ് ഇഫ് യു തിങ്ക് ദ പേഷ്യന്റ് ഈസ് ഹൈപ്പോക്സിമിക് റെസ്പിറേറ്ററി വെച്ച് മോണിറ്റർ ചെയ്ത് ഹൈപ്പോക്സിമിക് ആണെങ്കിൽ പിന്നെ ഇതെല്ലാം 48 hours വെച്ച് മോണിറ്റർ ചെയ്യും. ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡി ഡൈമറിന്റെ പ്രോഗ്രസീവ് എലിവേഷൻ വെച്ചിട്ടാണ് ബാക്കിയുള്ള മാർക്കേഴ്സ് നോക്കുന്നത്. പിന്നെ ഒരു ബേസ് ലൈൻ എക്സ്റേ ചെസ്റ്റ് കാറ്റഗറി ഈ പേഷ്യൻസിന് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. എക്സ്റേയിൽ പെരിഫറൽ ഇൻഫിൽട്രേസ് ഉണ്ടാകുക ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദ പേഷ്യൻ്റ് ഈസ് ലൈക്ലി ടു ബെനിഫിറ്റ് ഫ്രം സ്റ്റീറോയിഡ്സ്. ഈ സ്റ്റീറോയിഡ്സ് ഏർലി ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. ഡേ 1, ഡേ 2, ഡേ 3 സ്റ്റീറോയിഡ്സിന് റോളൊന്നും ഇല്ല. ഒരു ഡേ 6-7 തൊട്ടാണ് സ്റ്റീറോയിഡ് അഡ്മിനിസ്ട്രേഷൻ റോൾ വരുന്നത്. ബേസിക്കലി വൈറൽ റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ സ്റ്റീറോയിഡ് അഡ്മിനിസ്റ്റർ ചെയ്യാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. പക്ഷേ ഇതിലെ പ്രശ്നം ഹോം ഐസൊലേഷൻ കിടക്കുന്ന പേഷ്യൻ്റ് എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക എന്നുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ വി ഹാവ് ടു ഹാൻഡ് പിക് പേഷ്യൻസ് ഹു റിക്വയർ ഇൻവെസ്റ്റിഗേഷൻസ്. അത് അലാം സയൻസ് ഉള്ളവരെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. Thank you. So in facilities where ECG is not available, can we give only hydroxychloroquine without azithromycin? രണ്ടും കൂടെ കൊടുക്കണം. ഹൈഡ്രോക്സിക്ലോറോക്കിൻ മാത്രം കൊടുക്കുക. എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് പലപ്പോഴും സംഭവിക്കുന്ന ഹൈഡ്രോക്സിക്ലോറോക്കിൻ സ്റ്റോപ്പ് ചെയ്ത് അസിത്രോമൈസിൻ കൊടുക്കും. അസിത്രോമൈസിന് പെർസെ യാതൊരു റോളും ഇല്ല. ഇതിന് ജസ്റ്റ് ഒരു ഇമ്യൂണോ മോഡുലേറ്റർ മാത്രമാണ് അസിത്രോമൈസിൻ. അത് മീൻസ് നമുക്ക് ഇനിഷ്യൽ ഫേസിൽ ഇപ്പം ആക്ച്വലി ആരും ഹൈഡ്രോക്സിക്ലോറോക്കിൻ അസിത്രോമൈസിൻ കോമ്പിനേഷൻ ഒരിടത്ത് യൂസ് ചെയ്യുന്നില്ല. നമ്മളുടെ ഇനിഷ്യലി വി നെവർ ഹാഡ് എനി സൈഡ് എഫക്ട്. അതുകൊണ്ടാണ് ഈ കോമ്പിനേഷൻ കണ്ടിന്യൂ ചെയ്തത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പേഷ്യൻസ് ഹോം മോണിറ്ററിംഗ് വരുന്നു, ഒത്തിരി പേഷ്യൻസ് സി എസ് എൽ ടി സി വരുന്നു എന്ന് വരുമ്പോൾ ഇ സി ജി മോണിറ്ററിംഗ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ക്യൂ ടി പ്രൊലോങ് ചെയ്യുന്ന രണ്ട് ഡ്രഗ് ഒരുമിച്ച് കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബേസിക്കലി ഇറ്റ് ഈസ് അബൌട്ട് എ റിസ്ക് വേഴ്സ് ബെനിഫിറ്റ് ആണ്. ഈ കോമ്പിനേഷന് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഏർലി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദർ മേ ബി സം ബെനിഫിറ്റ് എന്നാണ് പറഞ്ഞിട്ടിരുന്നത്. റിസ്കിനെ പറ്റി പറഞ്ഞത് നോ റിസ്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് ആക്ച്വലി ബേസ്ഡ് ഓൺ അവർ ഒബ്സർവേഷൻ. ആ സമയത്ത് നോ റിസ്ക് ആണ്. പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് വീട്ടിലിരിക്കുന്ന ഒരു പേഷ്യന്റിന് ഇ സി ജി ഇല്ലാതെ ഈ ഒരു കോമ്പിനേഷൻ കൊടുക്കാൻ റിസ്ക് ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ ഐ വിൽ സേ ദർ ഇസ് ഡെഫിനറ്റ്ലി എ റിസ്ക് എലിമെന്റ്. കാരണം രണ്ട് ഡ്രഗ്സ് ആണ് ക്യൂ ടി പ്രൊലോങ് ചെയ്യുന്നത്. സോ കട്ട് ഓഫ് ദ അസിത്രോമൈസിൻ ആൻഡ് ഗിവ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഇഫ് ദർ ഇസ് നോ ഹിസ്റ്ററി ഓഫ് കാർഡിയക് ഡിസീസ് ഇൻ ദ പാസ്റ്റ്. എൽഡർലിയിലൊന്നും ഈ ഹൈഡ്രോക്സിക്ലോറോക്വിൻ കൊടുക്കാൻ നമ്മൾ പറയുന്നില്ല. അതിനെക്കാട്ടിയും ദേ വിൽ ബി ബെറ്റർ ഓഫ് വിതൗട്ട് എനി ഡ്രഗ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒസൽട്ടാമിവറും കൂടെ പലരും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗൈഡ്ലൈനിൽ പറഞ്ഞിട്ടേ ഇല്ല ഈ ഒസൽട്ടാമിവറിനെ പറ്റി. ഐ എൽ എ ആയിട്ട് വരുമ്പോഴും ഐ എൽ എ കാറ്റഗറൈസേഷന്റെ പാർട്ടായിട്ട് ഒസൽട്ടാമിവർ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൺസ് ഇറ്റ് ഈസ് കൺഫേംഡ് ആസ് COVID-19 യു ഷുഡ് കട്ട് ഓഫ് ഒസൽട്ടാമിവർ. ഇത് ഒസൽട്ടാമിവർ കണ്ടിന്യൂ ചെയ്താലുള്ള പ്രശ്നം ഈ മൂന്ന് ഡ്രഗും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും, അതിന്റെ ആവശ്യമില്ല. രണ്ടാമത്തത് ഒസൽട്ടാമിവർ ക്യാൻ ഓൾസോ ലീഡ് ടു ക്യൂടി പ്രൊലോങ്ങേഷൻ. സോ ഇറ്റ് അമൗണ്ട്സ് ടു 3 ഡ്രഗ്സ് വിത്ത് ക്യൂടി പ്രൊലോങ്ങേഷൻ. അപ്പൊ അവർ എയിം മസ്റ്റ് ബി ടു ഡു നോ ഹാം എന്നുള്ളതാണെങ്കിൽ ഒസൽട്ടാമിവർ കൊടുക്കുകയേ ചെയ്യരുത്. പിന്നെ ഹോം കെയറിലാണോ അല്ലെങ്കിൽ ഇ സി ജി മോണിറ്റർ ചെയ്യാൻ ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ യൂസ് ഓൺലി ഹൈഡ്രോക്സിക്ലോറോക്വിൻ. നമ്മളുടെ എക്സ്പീരിയൻസ് നമുക്ക് അറിയാലോ, ഇത് ഒന്നും കൊടുത്തില്ലെങ്കിലും റൈറ്റ് ആയിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേ വോണ്ട് പ്രോഗ്രസ് ഓർ എനിതിങ്. അപ്പം ഈ ഫാവിപ്രവറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് റെംഡിസിവിർ. ആർ ഡി ആർ പി ഇൻഹിബിറ്റർ തന്നെയാണ് ഫാവിപ്രവർ. ഒൺലി ഡിഫറൻസ് ഈസ് വൺ ഈസ് ഫ്രം ജപ്പാൻ ആൻഡ് അതർ ഡ്രഗ് ഈസ് ഫ്രം യു എസ് എ എന്നുള്ള ഡിഫറൻസ് ആണ് ഉള്ളത്. പക്ഷേ പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റെംഡിസിവിറിന് ACTT 1 ടൂ ട്രയൽസ് ഉള്ള പോലെ ഫാവിപ്രവറിന് പറയാൻ ട്രയൽസ് ഇല്ല. ഫാവിപ്രവറിന്റെ എവിഡൻസ് എന്താണ്? ആർ സി ടി ഹെഡ് ടു ഹെഡ് ലോപ്പിനവർ റിട്ടനവർ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി എ ബെറ്റർ ഡ്രഗ്. അത് മോർട്ടാലിറ്റി ബെനിഫിറ്റ് ദിസ് ഫാവിപ്രവറിനുണ്ട് വേഴ്സസ് ലോപ്പിനവർ റിട്ടനവർ.
അതുകൊണ്ടാണ് നമ്മൾ കാറ്റഗറി സി ഹു ആർ നോട്ട് ഹൈപ്പോക്സിമിക്കിൽ എസ് സി ക്യു എസ് പ്ലസ് ലോപിനാവർ റിട്ടനാവർ എന്ന് പറഞ്ഞതിന് ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ എസ് സി ക്യു എസ് പ്ലസ് ഫാവിപ്രാവിർ ബിക്കോസ് ഫാവിപ്രാവിർ ദുബായ് ഗൈഡ് ലൈൻസ് ഉള്ളതാണ്. പക്ഷേ ഇന്ത്യൻ ഗൈഡ് ലൈൻസിൽ ഫാവിപ്രാവിറിനെ പറ്റി ഒരൊറ്റ വാക്കുപോലും ആക്ച്വലി പറഞ്ഞിട്ടില്ല. കാരണം ഒരു മൈൽഡ് ഡിസീസിന് ഫാവിപ്രാവിർ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം വെച്ചാൽ ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഇപ്പോൾ ബെനിഫിഷ്യൽ അല്ലെങ്കിൽ പോലും ദ പേഷ്യന്റ് ഈസ് നോട്ട് ലൂസിങ് മണി. ഓക്കെ, അതിന്റെ സൈഡ് എഫക്ട് പ്രൊഫൈൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇന്ന് ഓൾ ദ ഡോക്ടേഴ്സ് ഇൻ കേരള ആർ ഫെമിലിയർ വിത്ത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ഇപ്പോൾ പല റൂമറ്റോളജിസ്റ്റും പറയുന്നത് എന്താണ്, വർഷങ്ങളോളം ഇ സി ജി എടുക്കാതെ യൂസ് ചെയ്തിട്ട് പോലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഡ്രഗ് അല്ല ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. സോ ദ സേഫ്റ്റി പ്രൊഫൈൽ ഓഫ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ വി നോ, സേഫ്റ്റി പ്രൊഫൈൽ ഓഫ് ഫാവിപ്രാവിർ ആക്ച്വലി വി ഡോണ്ട് നോ. അപ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് നമുക്കറിയാം. ഇപ്പം ഹൈപ്പർ യൂറിസീമിയ ഉണ്ടാക്കും, ഓൾ ദോസ് തിങ്സ് വി നോ, ഇറ്റ് ഷുഡ് നോട്ട് ബി ഗിവൻ ഇൻ പ്രഗ്നൻസി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സൈഡ് എഫക്ട്സ് ആണ്. അറിഞ്ഞുകൂടാത്ത സൈഡ് എഫക്ട് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ബിറ്റ്വീൻ ദീസ് ടു ഐ വിൽ സ്റ്റിൽ ചൂസ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ഒന്ന്, നാഷണൽ ഗൈഡ് ലൈനിൽ ഇപ്പോഴും ഉള്ള ഡ്രഗാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ഈ മോഡറേറ്റ് ഡിസീസിന് ഹൈഡ്രോക്സി കാറ്റഗറി ബി, നമ്മുടെ കാറ്റഗറി ബിക്ക് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ തന്നെയാണ് നാഷണൽ ഗൈഡ് ലൈൻസിൽ പറയുന്നത്. ഇപ്പോഴും ഫാവിപ്രാവിറിനെ പറ്റി ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ അത് കൺവിൻസിങ് എവിഡൻസ് ഇല്ല. ഫാവിപ്രാവിറിന് മോഡറേറ്റ് ഡിസീസിലുള്ള എവിഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ റഷ്യൻ സ്റ്റഡിയിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് വൺ തിങ് ഈസ് ഒരു 10 രൂപയുടെ ഡ്രഗ് കൊടുക്കണോ 10,000 രൂപീസിന്റെ ഡ്രഗ് കുറെ പേഷ്യന്റ് ഹോം കെയർ കൊടുക്കണോ എന്നുള്ളത് വി ഹാവ് ടു ഡിസൈഡ്. ഹാവിങ് സെഡ് ദിസ്, ഫാവിപ്രാവിർ ഒത്തിരി ദുബായിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അവർ അത്ര സൈഡ് എഫക്ട്സ് ഒന്നും കണ്ടിട്ടില്ല. ആൻഡ് തിയറട്ടിക്കലി ദ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ആർ ഡി ആർ പി ഇൻഹിബിഷൻ ആയതുകൊണ്ട് ഇഫ് ഇറ്റ് ഈസ് ഗിവൻ ഏർലി ദർ മേ ബി സം ബെനിഫിറ്റ്. Okay, thank you. If CT has ground glass opacities but no exceptional desaturation, is there any role of steroid? നമ്മൾ ആക്ച്വലി കൊടുക്കുന്നുണ്ട് കേട്ടോ. ദ റീസൺ, ഇതിന്റെ ഹീലിംഗ് പ്രോസസ് എങ്ങനെയെന്നുള്ള ഈ ഗ്രൗണ്ട് ഗ്ലാസിംഗിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ആക്ച്വലി ഗോയിങ് ടു ബി ഫൈബ്രോ പ്രോലിഫറേഷൻ. ഈ ഫൈബ്രോ പ്രോലിഫറേഷനിൽ കുറച്ച് സ്ട്രാൻഡ്സ് ഓഫ് ഫൈബ്രോ പ്രോലിഫറേഷൻ വന്നാലും യു ആർ ഗോയിങ് ടു ഹാവ് എൻ എക്സേഷണൽ ഡിസീസ്. അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഏക ഡ്രഗ് ആസ് ഓഫ് നോ ഉള്ളത് സ്റ്റീറോയിഡും ആണ്. പിന്നെ ഐ പി എഫിനുള്ള പെർഫിനിഡോൺ എന്ന് പറഞ്ഞാൽ അത് ഈ ഫൈബ്രോസിനെ പ്രിവെന്റ് ചെയ്യുന്ന ഡ്രഗ് അല്ല. അപ്പം ഇത് നമ്മൾ ഒത്തിരി നമ്മുടെ പൾമോണോളജിസ്റ്റ് വഴി ഡിസ്കസ് ചെയ്തെടുത്ത ഒരു ഡിസിഷനാണ്. സോ വിൽ ഇറ്റ് ഡു എനി ഹാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഓഫ് സ്റ്റീറോയിഡ്സ് ഡൂയിങ് ഹാം ഈസ് ആക്ച്വലി ലെസ് ലൈക്ലി. വിൽ ഇറ്റ് ഡു ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രം അവർ എക്സ്പീരിയൻസ് ഓൾസോ ഇറ്റ് വിൽ ഡു ബെനിഫിറ്റ്. കാരണം എക്സേഷൻ ഡിസ്നി ഉള്ള പേഷ്യൻസിന് ദർ ഇസ് എ ഇൻഫ്ലമേറ്ററി സ്റ്റേജ് ഗോയിങ് ഓൺ. സോ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ പറ്റുന്ന ഡ്രഗ് സ്റ്റീറോയിഡ്സ് തന്നെയാണ്. അത് റൈറ്റ് ഡോസ് ഉപയോഗിക്കുക, അതായത് മീഥൈൽ പ്രെഡ്നിസോൺ 1 gram അങ്ങനെയൊന്നും എടുത്ത് കൊടുക്കരുത്. സോ 1 to 2 mg/kg അങ്ങനെ തന്നെ കൊടുക്കുക. പിന്നെ ബേസ്ഡ് ഓൺ ദ ഗ്രൗണ്ട് ഗ്ലാസിംഗ് യു ഷുഡ് ഗീവ് ദ ലോവസ്റ്റ് പോസിബിൾ ഡോസ് ഓഫ് സ്റ്റീറോയിഡ്സ് വിച്ച് ആർ ലൈക്ലി ടു അച്ചീവ് എ ബെനിഫിറ്റ്. അതായത് ഇപ്പോൾ ഡെക്സാമെത്തസോൺ 8 mg IV OD ആണ് റിക്കവറി ട്രയലിന്റെ ഡോസ്. അവർ 6 mg യൂസ് ചെയ്ത് നമ്മുടെ കറസ്പോണ്ടിങ് 8 mg. ഗോ ഫോർ ദാറ്റ് ഡോസ്, അല്ലാതെ 8 mg BDO 8 hourly അങ്ങനെ ഒന്നും വേണ്ട. ഇത് വെച്ചിട്ട് ഇംപ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ മാത്രമേ എസ്കലേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ ബേസിക്കലി ഇറ്റ് എമൗണ്ട്സ് ടു ഇൻഡിവിജ്വലൈസേഷൻ ഓഫ് ഡോസ് എന്ന് വരുന്നുണ്ട്. ഡോസ് വിച്ച് ഡസ് നോട്ട് ഡു മച്ച് ഹാം. സി ടിക്ക് റിയൽ ഇൻഡിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ സാർസ് കോവ് 2 നെഗറ്റീവ് പി സി ആർ ഉള്ള പേഷ്യന്റ് ഇപ്പോൾ ഐ എൽ എ ആയിട്ട് വരുന്നു ഫ്രം എ കണ്ടെയ്ൻമെന്റ് സോൺ, യുവർ ഡൗട്ടിങ് കോവിഡ്, എക്സ്റേയിൽ കറക്റ്റ് പാച്ചസ് കാണുന്നുണ്ട്, പക്ഷേ പി സി ആർ നെഗറ്റീവ് ആണെങ്കിൽ സി ടി എടുത്തിട്ട് അത് പ്രോബബിൾ COVID-19 ബേസ്ഡ് ഓൺ ദ കൊറോണ സ്കോറിംഗ് സിസ്റ്റം ആക്കാൻ പറ്റും. രണ്ടാമത്തെ സി ടി സിവിയറിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ അതൊരു ഇൻഡിക്കേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം സി ടി സിവിയറിറ്റി ഈ ഇൻഡെക്സ് 9 ആണെങ്കിലും 15 ആണെങ്കിലും 20 ആണെങ്കിലും ട്രീറ്റ്മെന്റ് വ്യത്യാസം വരുന്നില്ല. കാരണം ട്രീറ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പി എഫ് റേഷ്യോ അസ് വെൽ എസ് ദ എ ബി ജി ആൻഡ് ഓൾ വെച്ചിട്ടാണ്, പി എഫ് റേഷ്യോ അല്ലെങ്കിൽ എസ് പി ഒ ടു വെച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് ഡിസിഷൻ വരുന്നത്. അതിനുവേണ്ടി ആക്ച്വലി സി ടി എടുക്കണമെന്ന് പറയാൻ പറ്റില്ല. റിയൽ ഇൻഡിക്കേഷൻ വരുന്നത് എക്സേഷണൽ ഡീസാച്ചുറേഷൻ ഉള്ള ഒരു പേഷ്യൻറ്റാണ്. പേഷ്യൻറ്റ് ഡയബറ്റിക്കാണ്. ഇപ്പം സാച്ചുറേഷൻ 98 ആണ് റൂം എയറിൽ, കുറേ ചെക്കൻ നടന്നിട്ട് വരുമ്പോൾ 96% ആണ്. അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് നമ്മൾ സ്റ്റീറോയിഡ് കൊടുക്കുന്ന മുമ്പ് രണ്ടിലൊന്ന് ആലോചിക്കും. ഇപ്പോൾ റിയൽ ഒരു ഇൻഡിക്കേഷൻ കണ്ടുപിടിച്ചിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു പേഷ്യൻറ്റിന് സി ടി എടുത്തിട്ട് ഇപ്പം ഗ്രൗണ്ട് ഗ്ലാസിംഗ് ഉണ്ടെങ്കിൽ യു ആർ ഗെറ്റ് ഹാവിങ് ആൻ എവിഡൻസ് ഓഫ് ആക്ച്വലി സ്റ്റാർട്ടിംഗ് സ്റ്റീറോയിഡ്സ്. അപ്പോൾ ഗ്രൗണ്ട് ഗ്ലാസിംഗ് കണ്ട് ആ ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടി വരുന്ന ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി സ്റ്റീറോയിഡ്സ്. പിന്നെ ഇതൊന്നും അല്ലാത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഹു ഇസ് നോട്ട് റെസ്പോണ്ടിങ് ടു യുവർ യൂഷ്വൽ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആൻഡ് പേഷ്യൻ ഇസ് ഡീസാച്ചുറേറ്റിംഗ് ഡെസ്പോയിറ്റ് യൂസിങ് സ്റ്റീറോയിഡ്സ് വിത്ത് എ റാപ്പിഡ്ലി റൈസിംഗ് ഡി ഡൈമർ ലെവൽ. അത് പൾമണറി എംബോളിസം റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി സി ടി അല്ല വേണ്ടത്, ദിസ് സി ടി പി. ഇതാണ് ഇൻഡിക്കേഷൻസ് സി ടിയുടെ. ആസ് എ സ്ക്രീനിങ് സ്ട്രാറ്റജി സി ടി ഇസ് ഹാവിങ് മോർ സെൻസിറ്റിവിറ്റി ദാൻ പി സി ആർ.
ശിവകുമാർ സാർ കുറച്ച് ക്വസ്റ്റ്യൻസ് വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. ഏർലി ഡിറ്റക്ഷൻ ഓഫ് റെഡ് ഫ്ലാഗ് സൈൻസ് അറ്റ് ഹോം. റെഡ് ഫ്ലാഗ് സയൻസിൽ നമ്മളെ ഈ ചെക്ക് ലിസ്റ്റ് വെച്ച് തന്നെ നോക്കണം. നമ്മൾ അസിംപ്റ്റമാറ്റിക് പേഷ്യന്റിനെയാണ് വീട്ടിൽ കീപ്പ് ചെയ്യുന്നതെങ്കിൽ പെർസിസ്റ്റിംഗ് ഫീവർ ഈസ് ആക്ച്വലി റെഡ് ഫ്ലാഗ് സൈൻ, ഹീമോപ്റ്റൈസിസ് റെഡ് ഫ്ലാഗ് സൈൻ, എക്സേർഷണൽ ഡിസ്നിയ. ഡിസ്നിയ എന്ന് പറയണ്ട, ഡിസ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വരും. എക്സേർഷണൽ ഡീസാച്ചുറേഷൻ ഈസ് ആക്ച്വലി റെഡ് ഫ്ലാഗ് സൈൻ. എക്സസീവ് ഫറ്റിഗബിലിറ്റി ഈസ് എ റെഡ് ഫ്ലാഗ് സൈൻ. പിന്നെ സീഷേഴ്സും ഓൾട്ടേഴ്സ് സെൻസറി ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഡെഫിനറ്റ്ലി റെഡ് ഫ്ലാഗ് സൈൻസ്. നമ്മൾ എക്സസീവ് ഫറ്റിഗബിലിറ്റി ഒന്ന് ഫോക്കസ് ചെയ്യണം കേട്ടോ, ബാക്കിയുള്ള എല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ്, എല്ലാവരും നോക്കും. എക്സസീവ് ഫറ്റിഗബിലിറ്റി കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യണം. ഇയർലി സിടി ടെസ്റ്റ് അറ്റ് ഹോം ഈ പേഷ്യന്റ് റിക്വസ്റ്റ് എന്നാണ് തോന്നുന്നു, അതിന്റെ ആവശ്യമുണ്ടോ? ഏർലി സിടി ടെസ്റ്റ് അറ്റ് ഹോമിന്റെ ആക്ച്വലി ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഒരാൾക്ക് സ്റ്റിറോയിഡ് നമ്മൾ ഡിനൈ ചെയ്യേണ്ടി വരരുത്. അത് എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഒരു ബെനിഫിറ്റ് ഉള്ള ഏക ഡ്രഗ് സ്റ്റിറോയിഡ് ആയതുകൊണ്ട് പലപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് പ്രോട്ടോകോൾ എന്നൊക്കെ പറഞ്ഞാലും ഇപ്പം നമുക്ക് വീട്ടിലൊരു പേഷ്യന്റ് ഇരിക്കുന്നത് തന്നെയാണ് നമുക്ക് താല്പര്യം. അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ടാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് സ്റ്റിറോയിഡ് കിട്ടാത്ത ഒരു അവസ്ഥയിലോട്ട് പോകരുത്. അപ്പം നമുക്ക് സി ടി ഫീസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ എനിക്ക് ഒത്തിരി കോള് വരുന്നവരെല്ലാം തന്നെ സി ടി എടുത്ത് വീട്ടിയിരിക്കുകയാണ്. ഐ ഡോണ്ട് നോ, ആണ് അവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. നേരെ ഒരു സി ടി സെന്ററിൽ പോയി സി ടി എടുത്തിട്ട് വീട്ടിൽ പോയിരിക്കുക, പി സി ആർ പോസിറ്റീവ് ആൾക്കാരൊക്കെ തന്നെ. അതൊന്നും ഇവിടെ നടക്കത്തില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ എല്ലാവർക്കും സി ടി ഉണ്ട് കേട്ടോ, എല്ലാവരും വീട്ടിൽ സി ടി ആയിട്ട് ഇരിക്കുന്നത്, ഗ്രൗണ്ട് ഗ്ലാസിംഗ് ഒക്കെ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ ഈ 6-minute വാക്ക് ടെസ്റ്റിൽ വി ഹാവ് ടു സ്ട്രെസ്. അപ്പൊ അങ്ങനെ ഡീസാച്ചുറേഷൻ വരുന്ന ആൾക്കാർക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്, ഒന്ന് ഗെറ്റ് അഡ്മിറ്റഡ് ആൻഡ് ഡു എ സി ടി, അല്ലെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് സ്റ്റിറോയിഡ്സ് അറ്റ് ഹോം. നമുക്ക് ഇപ്പൊ ബെഡ് മൊത്തം ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് വരികയാണെങ്കിൽ സ്റ്റിറോയിഡ് വീട്ടിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഡെക്സാമെഥാസോൺ, അതായത് റെസ്റ്റിംഗ് ഡീസാച്ചുറേഷൻ ഇല്ലാത്ത പേഷ്യന്റിന് എക്സേർഷൻ ഡീസാച്ചുറേഷൻ മാത്രമേ ഉള്ളൂവെങ്കിൽ വീട്ടിൽ സ്റ്റിറോയിഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ, ഓറൽ ഡെക്സോൺ അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഇത് കുറച്ചും കൂടെ ക്ലിനിക്കലാണ്. നമ്മള് ഈ ഇൻഡസ്ട്രീഷ്യൽ എഡിമയിലോട്ട് പോകുമ്പോൾ ഉള്ള ചുമ നമ്മളുടെ ഈ ILDയുടെ ചുമ പോലത്തെ ചുമയാണ്. ആ കുത്തി കുത്തി ചുമ കാണുമ്പോഴേ നമുക്കറിയാം ഇത് പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് സ്റ്റിറോയിഡ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നെക്സ്റ്റ് സ്റ്റേജില് നമുക്ക് ബെഡൊന്നും ഇല്ലാത്തൊരവസ്ഥയില് നമ്മുടെ ഈ ഇവരെ ഫോളോ അപ്പ് ചെയ്യുന്ന ക്ലിനീഷ്യന് തന്നെ ഇവരോട് ഈ ചോദ്യം ചോദിക്കുകയും അവർക്ക് ഓറൽ സ്റ്റിറോയിഡ്സ് വീട്ടിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. പക്ഷെ ഡേ 1-ലോ 2-ലോ 3-ലോ 5-ലോ ഒന്നും സ്റ്റാർട്ട് ചെയ്യല്, ഡേ 7 or 8 സമയത്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതും ഒരു സിറ്റുവേഷൻ കുറച്ച് മാറുകയാണ്. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു നമുക്കിപ്പോ പല പേഷ്യൻസ് ഒരു 3rd day ഡിസ്നി ആയിട്ട് വരുന്നുണ്ട്. അതായത് എൽഡർലി ആൾക്കാർക്ക് അവർ നമ്മൾ ഈ പറയുന്ന പോലെ 2nd week ഡിസ്നി ആണെന്നുള്ളത് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവരുടെ ഡേ 0 എന്ന് പറയുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഫറ്റിഗബിലിറ്റി ആണ് ഡേ 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ പ്രോബബ്ലി ഇവരും 2nd week തന്നെ ആയിരിക്കും വരുന്നത്. എന്തായാലും സ്റ്റിറോയിഡ് ഒരാൾക്ക് ഡിനൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. പക്ഷെ ഇയാൾ ഒരു ഡയബറ്റിക് ആണെങ്കിൽ വീട്ടിൽ വെച്ച് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്ത് ഹൂ ഈസ് ഗോയിങ് ടു മോണിറ്റർ ദ ഷുഗർ ലെവൽസ് ഓൺലൈക്ക് കുറെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെ, 6-minute വാക്ക് ടെസ്റ്റ് ഇഫ് നെഗറ്റീവ് ക്യാൻ ദ പേഷ്യന്റ് ബി സേഫ്ലി സെൻഡ് ഹോം. 6-minute വാക്ക് ടെസ്റ്റ് ഇത് ബേസിക്കലി ഇതൊരു ഇവോൾവിംഗ് പ്രോസസ് ആണല്ലോ. നമ്മളുടെ ഈ നമ്മളെ ഡിസ്ചാർജ് സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ പാത്തോഫിസിയോളജിയിൽ 8th day ഈ സൈറ്റോകൈൻസ് ഒക്കെ ഒന്ന് വന്നു തുടങ്ങുക. നമ്മൾ 10th day നെഗറ്റീവ് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. ബേസിക്കലി പേഷ്യന്റ് സൈറ്റോകൈൻസ് ഡോമിലോട്ട് പോകാൻ ചാൻസ് ഉള്ളവരാണെങ്കിൽ തുടങ്ങുന്ന ഒരു സമയത്തായിരിക്കും നമ്മൾ റിയലി ഡിസ്ചാർജ് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കാറ്റഗറി ബി 14 days എന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി കാറ്റഗറി എയും ബിയും എല്ലാം കൂടെ 10 days ഡിസ്ചാർജ് ചെയ്യാൻ നിന്നാനുള്ള പ്രശ്നം ഇതാണ്. സൈറ്റോകൈൻ സ്റ്റോമിലൂടെ തുടങ്ങി വരെ ആയിരിക്കും ചിലപ്പോൾ കാറ്റഗറി ബി ആൾക്കാര്. അത് നമ്മൾ ആക്ച്വലി ഒരു ഒന്ന് സൂക്ഷിക്കേണ്ട ഇതാണ്. അതിൽ തന്നെ ഇതിന്റെ ആൻസറും കിടപ്പുണ്ട്. അതായത് ഡേ 7 ഒരു 6-minute വാക്ക് ടെസ്റ്റ് നെഗറ്റീവ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദ ടെസ്റ്റ് വിൽ ബി നെഗറ്റീവ് ഓൺ ഡേ 10. അപ്പം വി ഹാവ് ടു ആക്ച്വലി കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ് ടിൽ ഡേ 14. ഡസ് നോട്ട് മീൻ ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് ടു ബി ഇൻ ദ ഹോസ്പിറ്റൽ. വീട്ടിൽ വെച്ചാണെങ്കിൽ ചെയ്യണം. നമ്മൾ ഫോക്കസ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് പോളിസിയെ പറ്റി തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ഈ അസിംപ്റ്റമാറ്റിക്കിനും കാറ്റഗറി എയ്ക്കും ഈ 10th day റിപ്പീറ്റ് ടെസ്റ്റ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പൊ പറയുന്നില്ലല്ലോ. നമ്മളത് മാറ്റാനുള്ള പ്ലാൻ ഉണ്ടോ? നമ്മളത് മാറ്റാൻ സാധ്യതയില്ല. പക്ഷെ കാറ്റഗറി ബിനെയും കൂടെ 10 days വീട്ടിലെത്തിക്കാൻ ഒരു സാധ്യതയുണ്ട്. കാറ്റഗറി ബിനെയും കൂടെ എന്ന് വെച്ചാൽ ഓൾ ഡിസിഷൻസ് ആർ നോട്ട് ബേസ്ഡ് ഓൺ സയൻസ്, ഇതാണ് ഒരു ഇഷ്യൂ.
നമ്മുടെ സി ഡി സി ഡബ്ല്യു എച്ച് ഒ ഐ സി എം ആർ ഒരു ഗൈഡ് ലൈൻസും ഇപ്പോഴ് ടെസ്റ്റ് നെഗറ്റിവിറ്റി പറയുന്നില്ല എന്നുള്ള റീസൺ ഡബ്ല്യു എച്ച് ഒ മാത്രം അവിടെ ഇവിടെ യൂഷ്വലി പറയുന്നതല്ല വേഗമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇഫ് യു ആർ ഹാവിംഗ് ദ റിസോഴ്സസ് യു ഷുഡ് ഇൻസിസ്റ്റ് ഓൺ ടു നെഗറ്റീവ് ആർ ടി പി സി ആർ ആദ്യം ചെയ്തു പോകാം അപ്പൊ അതിനുള്ള റിസോഴ്സസ് ഇല്ല എങ്കിൽ ദ സെക്കൻഡ് ബെസ്റ്റ് തിങ് വിൽ ബി ഗോയിങ് ഫോർ എ ടൈം ബേസ്ഡ് ഡിസ്ചാർജ് പോളിസി അതാണ് സി ഡി സി പറയുന്നത് സി ഡി സി ആദ്യം പറഞ്ഞ 10 days എന്ന് പറയുന്നത് ഇപ്പോഴും ഫോർ മൈൽഡ് സിംറ്റംസ് ഉള്ളവർക്കാണ് ഇപ്പൊ നല്ല സിംറ്റംസ് ഉള്ളവർക്ക് സി ഡി സി ആക്ച്വലി 20 days ആണ് പറയുന്നത് ബട്ട് രണ്ടും ടെസ്റ്റ് ബേസ്ഡ് അല്ല ദ റീസൺ മൈൽഡ് സിംറ്റംസ് ഉള്ളവർക്ക് 10 days കഴിഞ്ഞു കഴിഞ്ഞാൽ റെപ്ലിക്കേഷൻ കോംപീറ്റന്റ് വൈറസ് കിട്ടത്തില്ല മറ്റവർക്ക് 20 days കഴിഞ്ഞാൽ റെപ്ലിക്കേഷൻ കോംപീറ്റന്റ് വൈറസ് കിട്ടത്തില്ല അപ്പം തിയറട്ടിക്കലി നമ്മൾ 10th day കഴിഞ്ഞിട്ട് ഒരു 7 days കൂടെ വീട്ടിലിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റിന് ആവശ്യമില്ല സത്യമാണ് പക്ഷെ സിവിയർ ഡിസീസ് ഉള്ളവർക്ക് ചിലപ്പോൾ ചെയ്തിട്ട് വിടുന്നതായിരിക്കും നല്ലത് കാരണം ഈ പല സി എഫ് എൽ ടി സിയിലും ഈ 10th ആന്റിജൻ ടെസ്റ്റ് ചെയ്തിട്ടും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേഷ്യൻസ് കിടപ്പുണ്ട് റിപ്പീറ്റഡ് ആന്റിജൻ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി കിടക്കുന്നുണ്ട് അപ്പം അവരൊക്കെ മീൻസ് നമ്മൾ ഈ ടൈം ബേസ്ഡ് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വിട്ട് കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവർക്കും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഇപ്പോഴത്തെ നമ്മളെ ഒരു ഫേസ് ഓഫ് ഇൻഫെക്ഷനിൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയൊരു റിസ്ക് ഉണ്ടെന്ന് ഇപ്പൊ പറയാൻ പറ്റത്തില്ല അല്ലാതെ തന്നെ എല്ലാവർക്കും ഒരു ഇൻഫെക്ഷൻ കിട്ടുന്ന സിറ്റുവേഷനാണ് പക്ഷേ ചോദിച്ച ചോദ്യത്തിന് ഈ നമ്മള് ടെസ്റ്റ് ഇല്ലാതെ വീട്ടിൽ വിടാൻ യാതൊരു സാധ്യതയും ഇല്ല പക്ഷെ കാറ്റഗറി ബി താമസിയാതെ 10 days ആയി മാറാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് പക്ഷേ ദ കാവിറ്റി ഈസ് ദ പേഷ്യന്റ് ഷുഡ് ബി അസിംപ്റ്റമാറ്റിക് ഫോർ 3 days ആൻഡ് പേഷ്യന്റ് ഷുഡ് നോട്ട് ബി ഹാവിംഗ് ഫറ്റീഗബിലിറ്റി ഓൾസോ ഇപ്പൊ നമ്മള് യു ആർ ഇൻസിസ്റ്റിംഗ് ഓൺ ഫറ്റീഗബിലിറ്റി ഫറ്റീഗബിലിറ്റി ആസ് എ സിംറ്റമത്തിനുള്ള സ്ട്രെസ് വളരെ 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 അധികം നമ്മൾ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ 10 days നെഗറ്റീവ് ടെസ്റ്റ് വിടാം സഞ്ജിത് രവി സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഐ ഹാവ് ട്രാൻസ്ഫ്യൂസ്ഡ് എ കോവിഡ് പോസിറ്റീവ് ഡോണേഴ്സ് ബ്ലഡ് എനി പ്രിക്കോഷൻസ് ടു ടേക്ക് സാർ കോണ്ടാക്ട് ആവുമെന്നാണോ ഉദ്ദേശിച്ചത് ബ്ലഡിലൂടെ വരുമെന്നായിരിക്കും അല്ലേ സാർ ഉദ്ദേശിച്ചത് അതാണ് ഉദ്ദേശിച്ചത് ബ്ലഡിലൂടെ വരുമോ എന്നുള്ള അതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി വരുമെന്നായിരിക്കും അല്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അത് ആക്ച്വലി 1% ആണ് ബ്ലഡിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ആർ എൻ എയുടെ റിസ്ക് ഈസ് 1% 99% ഓഫ് ടൈം ലൈക്ലി ടു ബി സേഫ് എന്നുള്ളതാണ് ഐ ആം എ പേഷ്യന്റ് വിത്ത് നോ ഹൈപ്പോക്സിയ ബട്ട് ഹൈ ഡിഡൈമർ ആൻഡ് എക്സ്റേ ഫീച്ചേഴ്സ് ഷുഡ് ബി ഗിവ് ആന്റികോയഗുലേഷൻ ഡെഫിനറ്റ്ലി കൊടുക്കണം അങ്ങനെ ഒരു ഒത്തിരി കാറ്റഗറീസ് ആൾക്കാരുണ്ട് പക്ഷേ ഡിഡൈമർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ലാബ് വാല്യൂസും സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല ഇന്നലെ നമുക്ക് വി ഹാഡ് എ റെസിഡന്റ് അവന് വലിയ പ്രശ്നമൊന്നും ഇല്ല ഫീവർ ഫറ്റീഗബിലിറ്റി ബയോളജി ഒക്കെ ഉള്ളൂ പക്ഷേ ഡിഡൈമർ കെയ്മസ് 8 അതായത് 8000 ഡെഫിനറ്റ്ലി പാനിക് ആണ് 500 അല്ലേ കട്ട് ഓഫ് അപ്പൊ 8000 എന്ന് പറഞ്ഞാൽ പാനിക് അല്ലേ പക്ഷെ നമ്മളുടെ എക്സ്പീരിയൻസ് വിൽ റിപ്പീറ്റ് ദ ഡിഡൈമർ വിച്ച് കെയ്മസ് 0.8 ഓക്കെ അപ്പൊ കോറിലേറ്റ് ചെയ്യണം ഡിഡൈമർ എന്ന് പറഞ്ഞാൽ എല്ലാ ലാബ്സും സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല റിപ്പീറ്റ് വാല്യൂ ഇസ് ഓൾസോ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി തെറാപ്യൂട്ടിക് ആന്റികോഗുലേഷന് പോകേണ്ടി വരും ഡിഡൈമർ ഈസ് എ റൈസിംഗ് വാല്യൂസ് ഓഫ് ഡിഡൈമർ ബാഡ് പ്രോഗ്നോസ്റ്റിക് സൈൻ ആണ് ആൻഡ് ആന്റികോഗുലേഷൻ വിൽ ഹാവ് ടു ബി ഗിവൻ ഈ 3 ഹൈ ലെവൽസ് ഓഫ് ഡിഡൈമർ ആണെങ്കിൽ ഡിസ്ചാർജ് കഴിഞ്ഞ് ഒരു 2 weeks കൂടെ കൊടുക്കേണ്ടി വരും വാട്ട് ഓൾ പാരാമീറ്റേഴ്സ് ടു ബി മോണിറ്റർഡ് ഇൻ ഡിസ്ചാർജ് പേഷ്യന്റ് ഡിസ്ചാർജ് പേഷ്യന്റ് നമ്മളിപ്പം വെൻ യു ആർ ഡിസ്ചാർജ് ചെയ്യുന്ന പോലെ ഇരിക്കും ആക്ച്വലി തിങ് ഈസ് മീൻസ് 10th ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ഒരു എൽഡർലി പേഷ്യന്റ് വിത്ത് ഓൾ കോമോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻസ് ആക്ച്വലി കൊടുത്ത് വിടണം അതായത് എനി ഫറ്റീഗബിലിറ്റിയോ അല്ലെങ്കിൽ എനി ഗിഡിനെസ് മേ ബി പോസ്റ്റൽ ഹൈപ്പർടെൻഷൻ അങ്ങനെയൊക്കെയാണെങ്കിൽ തിരിച്ചു വരാൻ പറയേണ്ടി വരും അല്ലാതെ ഈ ലോങ് കോവിഡ് സിംറ്റംസിൽ അലാമിങ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ ഫറ്റീഗബിലിറ്റി ലോങ് റിക്കവേർഡ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഫറ്റീഗബിലിറ്റി ആണെന്നേ ഉള്ളൂ ബോഡി ആർത്രാലജി അങ്ങനെ അലാമിങ് ആയിട്ടുള്ള എന്ന് പറയാൻ വേണ്ടി എക്സോഷൻ ഡിസ്നിയുടെ കോസ് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കണം കാരണം ഒരാൾ ഡിസ്ചാർജ് ആയി പോയ ശേഷം എക്സോഷൻ ഡിസ്നിയെ കംപ്ലയിൻ ചെയ്തു കഴിഞ്ഞാൽ 3 പോസിബിലിറ്റി ഉണ്ട് ഒന്ന് നമ്മള് ബ്രോങ്കോ ന്യൂമോണിയ മിസ് ചെയ്തിട്ട് അത് കുറച്ച് ഫൈബ്രോസിസ് ആയി രണ്ടാമത്തെ ഒരു സെഗ്മെന്റൽ പൾമണറി എംബോളിസം നമ്മൾ മിസ് ചെയ്തു മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആടെ സബ്ടിൽ മയക്കാർഡൈറ്റിസ് വി മിസ്ഡ് അപ്പം എക്സേർഷൻ ഡിസ്നി ഒരു പേഷ്യന്റ് റിക്കവേർഡ് പേഷ്യന്റ് കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഷുഡ് ഡു ഫോക്കസ് ഇൻവെസ്റ്റിഗേഷൻ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് എ പ്രോബ്ലം അത് കണ്ടുപിടിക്കണം കാരണം എല്ലാത്തിനും ട്രീറ്റ്മെന്റ് എന്തായാലും ഡിഫറെന്റ് ഹീൽഡ് മയക്കാർഡൈറ്റിസ് ആണെങ്കിലും എംബോളിസം ആണെങ്കിലും ഫൈബ്രോസിസ് ആണെങ്കിലും ട്രീറ്റ്മെന്റ് 3 ഡയറക്ഷനിലായതുകൊണ്ട് യു നീഡ് ടു ഐഡന്റിഫൈ ദ റീസൺ ഫോർ എക്സേർഷൻ ഡിസ്നി ഡോസ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് വാർഫാരിൻ ഇൻ കാറ്റഗറി ബി പേഷ്യന്റ്സ് വാർഫാരിൻ നമ്മൾ ഗൈഡ്ലൈൻസ് പറയുന്നില്ല എല്ലാരും ചോദിക്കുന്നതാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇത് റിവറോക്സബാൻ ഈസ് എക്സ്പെൻസീവ് 1000 rupees ആകും 2 weeks അപിക്സിബാൻ ഈസ് ഓൾസോ എക്സ്പെൻസീവ്
ഇപ്പോ നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസ് വിത്ത് ദീസ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ റോബസ്റ്റ് ഒന്നും അല്ല. ദെൻ വൈ ഡോണ്ട് യൂസ് വാർഫാറിൻ ചോദിക്കുമ്പോൾ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വാർഫാറിൻ വെച്ച് ഒരു സ്റ്റഡിയോ ഒരു ട്രയലോ ഒന്നും ഇല്ല. ദാറ്റ് ഇസ് ഇഷ്യൂ. സിആർപി ലെവൽസ് ഇൻ പ്രഗ്നൻസി എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. സിആർപി അല്ല ചോദിക്കേണ്ടിയിരുന്നത്, ഡിഡൈമർ ലെവൽസ് എന്നായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്. കാരണം ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. പ്രഗ്നൻസി പെർസെ ഒരു ഹൈപ്പർ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ആണ്. സിആർപി ലെവൽസ് ആർ എലിവേറ്റഡ്, ഡിഡൈമർ ലെവൽസ് ആർ ഓൾസോ എലിവേറ്റഡ്. ഈ തേർഡ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയുടെ ഡിഡൈമർ നോർമൽ കട്ട് ഓഫ് ഈസ് അറൌണ്ട് 1.8 ആണ്. അപ്പൊ നമ്മൾ 500 മോളിൽ 1.8 എന്ന് പറഞ്ഞാൽ 0.5 മോളിൽ അബ്നോർമൽ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ തേർഡ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയിൽ 1.8 വരെ നോർമൽ വാല്യുവേറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പേഷ്യന്റ് ഈസ് കമ്മിങ് വിത്ത് ഡിഡൈമർ ഓഫ് 1.8 എന്ന് വിചാരിക്കുക. പ്രഗ്നൻസി തേർഡ് ട്രൈമസ്റ്റർ നമ്മൾ അൽഗോരിതം അനുസരിച്ച് പേഷ്യന്റ് റിക്വസ് തെറാപ്യൂട്ടിക് ആന്റി കോയാഗുലേഷൻ റേഞ്ചുള്ള ആന്റി കോയാഗുലേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഒരു ആന്റി കോയാഗുലേഷൻ സൊസൈറ്റി പ്രഗ്നൻസി സ്പെസിഫിക് ഗൈഡ് ലൈൻസ് കോവിഡ് ഇറക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ വെരി വെരി ബിഗ് നോ. അപ്പം നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്ത് ആന്റി കോയാഗുലേറ്റ് ചെയ്യുകയാണ് പ്രഗ്നൻസി ചെയ്യുന്നത്. സിആർപിക്കും സെയിം പ്രോബ്ലംസ് ഉണ്ട്. നമ്മളുടെ ഈ പ്രഗ്നൻസിയിൽ സിആർപി ലെവൽസ് ആർ യൂഷ്വലി എലിവേറ്റഡ്. സോ അതിന് ഒരു സൊസൈറ്റിക്കും പ്രഗ്നൻസി കട്ട് ഓഫ്സ് ഇൻ കോവിഡ് 19 ഇല്ല. വി നീഡ് ടു ഇൻഡിവിജ്വലൈസ്. പ്രഗ്നൻസിയിലും ഇപ്പം ബ്രോങ്കോന്യൂമോണിയ ഒക്കെ വരുന്നുണ്ട്. സിആർപി കണ്ടി മേജർ ഇഷ്യൂസ് ഡിഡൈമർ. ഡിഡൈമർ വലിയ ഇഷ്യൂ. എനി റോൾ ഫോർ ആസ്പിരിൻ ആൻഡ് അറ്ററോസ്റ്റാറ്റിൻ ഓൺ ഡിസ്ചാർജ് ഫോർ കാറ്റഗറി സി പേഷ്യൻസ്? പല സെന്റേഴ്സും ആസ്പിരിൻ കൊടുത്തു വിടുന്നുണ്ട്. തിയറട്ടിക്കലി ആസ്പിരിൻ ഈസ് എൻ ആന്റി പ്ലേറ്റ്ലെറ്റ്, നോട്ട് എൻ ആന്റി കോയാഗുലൻ. പക്ഷേ സിൻസ് മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് കാണ്ട് അഫോർഡ് റിവറോക്സബാൻ അപിക്സിബാൻ, ആസ്പിരിൻ കൊടുത്തു വിടുന്നുണ്ട്. ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ബാക്ക്ഡ് ബൈ എനി സോർട്ട് ഓഫ് എവിഡൻസ്. ദാറ്റ് ഈസ് വിത്ത് റിഗാർഡ് ടു ആസ്പിരിൻ. സെക്കൻഡ് എന്തായിരുന്നു? സ്റ്റാറ്റിൻ. സ്റ്റാറ്റിൻ സ്റ്റാറ്റിൻ ആക്ച്വലി ഈ പ്രോ ഇൻഫ്ലമേറ്ററി റോൾ ഉണ്ട്. സ്റ്റാറ്റിൻസ് വിൽ ഹെൽപ്പ് യു. ദ പേഷ്യൻ ഈസ് ഓൾറെഡി ഓൺ സ്റ്റാറ്റിൻ, യു ഷുഡ് നോട്ട് സ്റ്റോപ്പ് ഇറ്റ്. യു ഷുഡ് കണ്ടിന്യൂ സ്റ്റാറ്റിൻസ് ഇഫ് ദർ ഈസ് നോ എവിഡൻസ് ഓഫ് ട്രാൻസ്അമിനൈറ്റിസ് ഓർ റാബ്ഡോമയലൈസിസ്. അങ്ങനെ തന്നെയാണ് പോസ്റ്റ്. ഇതിന് സ്റ്റാറ്റിൻസ് കൊടുത്തു വിടണമെന്ന് ചോദിച്ചാൽ അതിന് ഡേറ്റ ഒന്നും ഇല്ല. പക്ഷേ ലോങ് കോവിഡിന്റെ സിംറ്റംസ് പ്രിവെന്റ് ചെയ്യുന്ന ചില സ്ട്രാറ്റജീസ്, ഈ ലോങ് കോവിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർസിസ്റ്റന്റ് ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ആണ് ഈ ലോങ് കോവിഡ്. അത് പ്രിവെന്റ് ചെയ്യുന്ന ചില സ്ട്രാറ്റജീസിൽ ഒന്ന് സ്റ്റാറ്റിൻ യൂസ് ആണ്. രണ്ടാമത്തത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. മൂന്നാമത്തത് വൈറ്റമിൻ ഡി ഇഫ് യു ആർ ഡെഫിഷ്യന്റ് ഇൻ വൈറ്റമിൻ ഡി. നാലാമത്തെ ഈ ലോ ഡോസ് ഓഫ് സ്റ്റീറോയിഡ്സ് ആണ്. ഈ നാലും നമ്മൾ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും ബാക്ക് ബൈ എവിഡൻസ് അല്ല. നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുവാണെങ്കിൽ യു ക്യാൻ ട്രൈ എനി ഓഫ് ദീസ് മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റ്, ബട്ട് ഷുഡ് നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ബാക്ക് ബൈ എവിഡൻസ്. ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റീറോയിഡ്സ് ആണ് കേട്ടോ, ലോ ഡോസ് ഓഫ് സ്റ്റീറോയിഡ്സ്. ഇപ്പോൾ ഈ ലോങ് കോവിഡിൽ ഡിസ്ചാർജ് ആയി പോയിട്ട് 2-3 ആഴ്ച കഴിഞ്ഞ് പിന്നെ പല അവിടെ ഇവിടെയൊക്കെ വേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് എ സിആർപി ഡൺ. സിആർപി കുറച്ച് എലിവേറ്റ് ആണെങ്കിൽ വി നോ ദാറ്റ് ദർ ഇസ് ഹൈപ്പർ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ആൻഡ് വി യൂസ് ലോ ഡോസ് ഓഫ് സ്റ്റീറോയിഡ്സ്. നോട്ട് ബാക്ക് ബൈ എനി സോർട്ട് ഓഫ് എവിഡൻസ്, ബട്ട് ദാറ്റ് വർക്ക്സ്. അനിൽ സാറും നീനെ ഒരേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡ്യൂറേഷൻ ഓഫ് ഓറൽ സ്റ്റീറോയിഡ്സ് ഫോർ പോസ്റ്റ് കോവിഡ് എക്സ്റ്റൻഷൻ ഡിസ്നിയ? അത് ഇൻഡിവിജ്വലൈസ് ചെയ്യണം. കാരണം അതിന് ഈ ഓറൽ സ്റ്റീറോയിഡ്സിന് റോൾ ഉണ്ടെന്ന് പറയുന്ന ഒരു ഗൈഡ് ലൈൻസും ആക്ച്വലി പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്യുന്നത് വി ഇൻഡിവിജ്വലൈസ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു H1N1 എടുക്കുക, അതിന് കോവിഡ് അങ്ങ് മാറ്റുക, H1N1 ബൂപ്പായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റീറോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി 2 weeks to 2 months ആയിരിക്കും. പൾമണോളജിസ്റ്റിന്റെ കോളാണ് അല്ലെങ്കിൽ ഇന്റേണൽ മെഡിസിന്റെ കോളാണ്. സെയിം സിനാരിയോ ആയിട്ട് അങ്ങ് എടുത്താൽ മതി. എന്റെ ബൂപ്പിന്റെ ഒരു ഏർലി ഹർട്ട് ആയിട്ട് എടുക്കുക, എന്നിട്ട് ഒരു റിസ്ക് വേഴ്സ് ബെനിഫിറ്റ് എടുക്കുക. സോ നമ്മൾ ദ ഷോർട്ടസ്റ്റ് പോസിബിൾ ഡ്യൂറേഷനിൽ ദ മിനിമം ഡോസ് ഓഫ് സ്റ്റീറോയിഡ്സ് കൊടുത്ത് ടൈറ്ററേറ്റ് ചെയ്യാണ് ചെയ്യുക. അല്ലാതെ 1 week കൊടുക്കണം, 2 weeks കൊടുക്കണം എന്നും പറയാൻ എവിഡൻസ് ഇല്ല. പ്രെഗ്നിസോളോൺ ഡോസ് എന്റെ മീൻസ് എന്തുവാ ഇക്വലന്റ് ഡോസ് യൂസ് ചെയ്യണം. ഡെക്സാമെത്തസോണിന്റെ ഇക്വലന്റ് ഡോസ് ഓഫ് പ്രെഗ്നിസോൺ അറൌണ്ട് 40 milligrams, 6 milligrams. ഡെക്സാമെത്തസോണിന്റെ ഇക്വലന്റ് ഈസ് 32 milligrams പ്രെഗ്നിസോൺ. അപ്പം 8 ആണ് യൂസ് ചെയ്യണമെങ്കിൽ അറൌണ്ട് 40 milligrams ഓഫ് പ്രെഗ്നിസോൺ വിൽ ഹാവ് ടു ബി യൂസ്ഡ്. ഇൻവെസ്റ്റിഗേഷൻ ഫോർ പേഷ്യന്റ് ഇൻ ഹോം ഐസൊലേഷൻ, നമ്മൾ അസിംപ്റ്റമാറ്റിക് ആണെങ്കിൽ എ ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ല. ഒന്നും വേണം. ആക്ച്വലി കാറ്റഗറി എ ആണെങ്കിലും വേണ്ട കേട്ടോ. നമ്മൾ ഈ കോമോഡിറ്റീസ് ഒക്കെ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തുടങ്ങിയാൽ മതി. അത് ഫോക്കസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക. എന്ത് ഇൻവെസ്റ്റിഗേഷൻ ആണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ? ലിംബോസൈറ്റ് കൗണ്ട് അറിയുന്നതല്ല. എന്ന് വെച്ചാൽ ഒരാളുടെ ലിംബോസൈറ്റ് കൗണ്ട് 40 വേറൊരാളുടെ ലിംബോസൈറ്റ് കൗണ്ട് 15 ആണെങ്കിൽ 15 ഉള്ള ആളെ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ ഒരു അസസ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കിട്ടും.
പിന്നെ ഈ ആഴ്ച വന്ന ഒരു സ്റ്റഡി റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തൊരു ബാഡ് പ്രോഗ്നോസ്റ്റിക്സ് ആയി. ഓട്ടോ അനലൈസിസിലൊക്കെ ആണെങ്കിൽ റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് കിട്ടും. അത് മോർ ദാൻ 14.5 ആണെങ്കിൽ ഒരു ബാഡ് പ്രോഗ്നോസ്റ്റിക്സ് ആയിട്ടാണ്. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ് യു ഇൻ പിക്കിംഗ് അപ്പ് പേഷ്യൻസ് ഫോർ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞ് ഈ ആഴ്ച ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്. നമുക്കിത് കിട്ടും കേട്ടോ. നമ്മൾ ഈ ഓട്ടോ അനലൈസേഴ്സ് ആണ് പല ലാബിലും ഉള്ളത്. അതിൽ RDW കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ വോളിയം ഓഫ് RBC വേരി ചെയ്യുമ്പോഴാണ് ആ റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിട്ട് വേരി ചെയ്യുന്നത്. അത് വെച്ചിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അസിംപ്റ്റോമാറ്റിക്കും കാറ്റഗറി എയ്ക്കും ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ല എന്നുള്ളതാണ്. ആവശ്യമില്ല, ആക്ച്വലി ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഈ ഫ്ലാഗ് സയൻസിന് വേണ്ടി നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ചോദിക്കണം. ഈ ഫറ്റീഗബിലിറ്റി നമ്മൾ ആൾക്കാർ പലപ്പോഴും പറയാറില്ല. അത് നമ്മൾ എടുത്തെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടെന്ന് പറയാൻ സാധ്യതയുണ്ട്. ഒരു നൈസ് ആയിട്ട് ചോദിക്കേണ്ടി വരും ഈ ഫറ്റീഗബിലിറ്റിയെ പറ്റി. ഇതാണ് പിന്നെ ഇസ് ഇറ്റ് സേഫ് ടു കീപ് അസിംപ്റ്റോമാറ്റിക് കോവിഡ് പോസിറ്റീവ് അറ്റ് ഹോം വിത്തൗട്ട് പൾസ് ഓക്സിമീറ്റർ. എനിക്ക് തോന്നുന്നു കേരളത്തിലല്ലാതെ വേറെ എങ്ങും പറയുന്നില്ലാന്ന് തോന്നുന്നു അസിംപ്റ്റോമാറ്റിക്കിന്, അല്ലേ? പൾസ് ഓക്സിമീറ്റർ അല്ലേ, അസിംപ്റ്റോമാറ്റിക്കിന് ഉള്ളത് നല്ലതാണ്. ഒരു കാര്യം പറയാം, പൾസ് ഓക്സിമീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഇതാണ് പൾസ് ഓക്സിമീറ്റർ ഉള്ള ഒരു CKD വീട്ടിൽ ഇരുന്നാലും നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല. കാരണം വി ആർ ആക്ച്വലി കൺസേൺഡ് അബൌട്ട് ദിസ് ഈ സൈലന്റ് ഹൈപ്പോക്സിയ ലൈക് ഫിനോമിനെ പറ്റി കൺസേൺഡ് ആണ്, അത്രേ ഉള്ളൂ. അത് ഇങ്ങനത്തെ ആൾക്കാർക്ക് എക്സേർഷൻ ഡീസാച്ചുറേഷൻ ഒന്നും ഇല്ല. കാരണം അവരല്ലെങ്കിൽ തന്നെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പൾസ് ഓക്സിമീറ്റർ ഉള്ള നല്ലതാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന മീൻസ് പൾസ് ഓക്സിമീറ്റർ ഗിവ്സ് us കോൺഫിഡൻസ്, ഡെഫിനറ്റ്ലി ദാറ്റ് ഇറ്റ് ഈസ് ദയർ. ഈ സിംപ്റ്റം ഫോളോ അപ്പ് ഈസ് സബ്ജക്റ്റീവ്, മറ്റേ അങ്ങനെ അല്ലല്ലോ. അതെ. വാട്ട് അഡ്വൈസ് ടു ബി ഗിവൻ ഫോർ ദോസ് ഹു ആർ പ്ലാനിംഗ് പ്രഗ്നൻസി? ഈ ജാനുവരി ഫെബ്രുവരിയിലൊക്കെ എന്നോട് ചോദിച്ചുള്ളത് അത് 3 മാസം മാറ്റി വെക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ അവരൊക്കെ 8 മാസം മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി എന്ത് പറയണമെന്ന് റിയലി എനിക്ക് അറിയില്ല. എന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാല് ഒന്ന് ഏർലി പ്രഗ്നൻസി ലോസ്, അങ്ങനെയൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഇതിനുണ്ട്, ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ SAT സ്റ്റഡി ചെയ്തിട്ടുണ്ട്, അവർ പറയുന്നുണ്ട് ഈ മീൻസ് ഏർലി പ്രഗ്നൻസി ലോസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ എന്തുവാ പ്രീ ടേം ബർത്ത് അങ്ങനെ വരുന്നുണ്ട്. രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് പലതും എംബ്രിയോ ടോക്സിക് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിന്റെ മെയിൻ സ്റ്റേ എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡ്സ് അല്ലാതെ ഹൈഡ്രോക്സി ക്ലോറോക്വിനും അസ്ത്രോമൈസിനും അല്ലാതെ വേറെ ഡ്രഗ്സ് ഒന്നും പ്രഗ്നൻസി യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ഡിഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. മാത്രമല്ല ഒരു ഒരു തേർഡ് ട്രൈമസ്റ്ററോ പ്രഗ്നൻസിയിൽ ഒരു വൈറൽ ന്യൂമോണിയ വരുന്ന അത്ര നല്ല കാര്യമില്ല. കാരണം ഒന്ന് ടീസെൽ കോംപ്രമൈസ് സിറ്റുവേഷൻ ആണ് തേർഡ് ട്രൈമസ്റ്ററോ പ്രഗ്നൻസി. പിന്നെ ഡയഫ്രമൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട്, റെസ്പിറേറ്റർ റിസർവ് ഓൾസോ വിൽ ബി ലോ. പക്ഷെ H1N1 പോലെ ഈ പ്രഗ്നന്റ് പീപ്പിൾ ഡൈയിങ് ലൈക്ക് ഫ്ലൈസ് എന്ന് പറഞ്ഞ സിനാറിയോ ഒന്നും കോവിഡിൽ ഇല്ല ഇതുവരെ. നമുക്ക് ഐ തിങ്ക് ഓൺലി വി ഹാവ് ലോസ്റ്റ് 1 പ്രഗ്നന്റ് ലേഡി. അത് മീൻസ് അത് 2 എക്സ്റേ ടോട്ടൽ വൈറ്റ് ഔട്ട് ആയിരുന്നു, സിവിയർ ARDS ആണ്. പ്രഗ്നൻസി മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്, പക്ഷെ എത്ര നാളത്തേക്ക് എന്നുള്ളത് ഐ ഡോണ്ട് നോ. ക്യാൻ സ്റ്റിറോയിഡ് ഇൻഹേലേഴ്സ് ബി കണ്ടിന്യൂഡ് ഇൻ ആസ്മ കോവിഡ് പോസിറ്റീവ്? അതിന് ആൻസർ ഈസ് യെസ്. ജീന ഗോൾഡ് ഗൈഡ് ലൈൻസ് ഉണ്ട്, വാട്ട് എവർ യു ഹാവ് ബീൻ ഓൺ യു കണ്ടിന്യൂ ദാറ്റ്. ആസ്മ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഒബ്സർവേഷൻ വെച്ച് ഒരു വലിയ റിസ്ക് ഫാക്ടർ ആയിട്ട് തോന്നുന്നുണ്ടോ നമ്മുടെ ട്രിവാൻഡ്രത്തെയും കേരളത്തെയും? ആസ്മയുടെ ഒരു ചെറിയൊരു ഇഷ്യൂ പറയാം. ആസ്മ പെർസെ വലിയൊരു റിസ്ക് ഫാക്ടർ ആണെന്ന് തോന്നത്തില്ലെങ്കിലും നമുക്ക് 2 38 വയസ്സുവരെ ട്രിവാൻഡ്രത്ത് മരിച്ചത് ആസ്മ ആയിരുന്നല്ലോ. അതിന്റെ പ്രോബ്ലം രണ്ട് വശത്തുണ്ട്. ഒരു പേഷ്യന്റ് ആസ്മാറ്റിക്ക് ശ്വാസം മുട്ടുമായിട്ട് വരുമ്പോൾ ഡോക്ടർ വിചാരിക്കും ആസ്മ എക്സസർവേഷൻ ആണ്. പേഷ്യന്റ് എന്താ വിചാരിക്കുന്നത്? അത് ഉറപ്പായിട്ട് ആസ്മ എക്സസർവേഷൻ ആണെന്ന് വിചാരിക്കും. ARDS അങ്ങ് മിസ് ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ ആസ്പെക്ട് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഡേഞ്ചറസ്. കാരണം വി ഡോണ്ട് വാണ്ട് എനി യങ്സ്റ്റർ ടു ഡൈ. കാരണം ആ ഒരു ആസ്പെക്ട് കിടക്കുമ്പോൾ നമ്മളുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ആസ്മ മൈൽഡ് ആണെന്ന് വിചാരിക്കരുത്. ഇഫ് ദേ ആർ ആക്ച്വലി ഹാവിംഗ് വേഴ്സനിങ് ഓഫ് ഡിസ്നിയ, അത് നമ്മൾ ആസ്മ എക്സസർവേഷൻ വിചാരിക്കുന്നതിനെ കാട്ടിയും കോവിഡ് വേഴ്സനിങ് എടുക്കുന്നതായിരിക്കും നല്ലത്. ആസ് എ കോൺസെപ്റ്റ് ഓഫ് അബണ്ടൻ കോഷൻ, ലൂസിങ് 2 38-year-olds ടു ആസ്മ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ജോക്ക്. അതാണ് പ്രോബ്ലം. ആസ്മ നമ്മൾ വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും ഒരു ആസ്മ ഒരു യങ് ഗേൾ ഈസ് ഓൺ വെന്റിലേറ്റർ. അത് മീൻസ് ഓക്കെ. പക്ഷെ നമ്മൾ ഈ ആസ്മാറ്റിക്സിന്റെ നമ്പർ ഹ്യൂജ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ ഡെവലപ്പിംഗ് ദിസ് സിവിയർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്.
നെബുലൈസേഷനെ പറ്റി ചോദിച്ചിട്ടുണ്ട് നെബുലൈസേഷൻ നെബുലൈസേഷൻ സേഫ് അല്ല നോട്ട് പേഷ്യന്റ് അല്ല നമുക്ക് പേഷ്യന്റ് നെബുലൈസേഷൻ ഒക്കെ നല്ലതാണ് പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജർ ആയതുകൊണ്ട് വി ആർ നോട്ട് സേഫ് even though pregnancy is category B can be repeat swab on day 10 അത് മിക്കവാറും താമസിയാതെ തന്നെ ഐ തിങ്ക് ദിസ് വീക്ക് ദിസ് തിങ് വിൽ കം ദിസ് വീക്ക് അല്ല നെക്സ്റ്റ് വീക്ക് കാറ്റഗറി ബിക്കും 10 ഡേയ്സ് എടുക്കാൻ പറ്റും അല്ല എനിക്ക് തോന്നുന്നു ഈ പേഷ്യന്റ് ഈസ് അസിംപ്റ്റമാറ്റിക് അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഡൗട്ട് ആണ് അസിംപ്റ്റമാറ്റിക് ആണെങ്കിൽ കാറ്റഗറി ബി ആവുന്നില്ലല്ലോ അസിംപ്റ്റമാറ്റിക് തന്നെയല്ലേ അസിംപ്റ്റമാറ്റിക് ആണെങ്കിൽ അസിംപ്റ്റമാറ്റിക് തന്നെയാണ് ആ ആസ്പെക്ട് നമ്മൾ അതിൻ്റെ അത് എഴുതിയിട്ടില്ല ഈ പ്രഗ്നൻസിയുടെ ഒരു റിസ്ക് സ്ട്രാറ്റിഫിക്കേഷന് രണ്ടൊരു പ്രശ്നമുണ്ട് ഒന്ന് കോവിഡിന്റെ റിസ്ക് ഉണ്ട് ഒന്ന് പ്രഗ്നൻസിയുടെ റിസ്ക് അതായത് ഒരു പി എച്ച് ജി ഡി അത് രണ്ട് രീതിയിൽ റിസ്ക് സ്ട്രാറ്റിഫൈ ചെയ്യേണ്ടി വരും അതൊരു അസിംപ്റ്റമാറ്റിക് കോവിഡിന്റെ പേഷ്യന്റ് വിത്ത് പി എച്ച് ഏത് കാറ്റഗറി പോകുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലേ അത് കുറച്ചൊരു ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ സന്തോഷ് സാർ ഒത്തിരിയൊക്കെ ശ്രമിച്ച് നോക്കി ഇവരെയൊക്കെ സി എം എൽ ടി സിയിലൊക്കെ ആക്കാനൊക്കെ നമ്മൾ ശ്രമിച്ച് സമ്മതിച്ചില്ല കാരണം we don't want to lose any pregnant lady to covid endayalum adu basically pregnancy specific aayittulla guidelines ellam varendi varu nu thonnu anchale ivare ellarayum kuda tertiary care center il kedathan pattunnilla what symptomatic in means idang edutha mathi kuzhappill 10 day ilang edukka issue illa contraindication for hydroxychloroquine കോൺട്രാൻഡിക്കേഷൻ ഫോർ ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഒന്ന് ഇത് ക്യൂ ടി ഇൻട്രൽ ഈ 500 മില്ലി സെക്കൻഡ് മുകളിൽ വരിക പിന്നെ സം സോർട്ട് ഓഫ് എപ്പിലെപ്സി സിൻഡ്രോം പോർഫയറിയ ഇതൊക്കെയാണ് ആക്ച്വലി ബേസിക് കോൺട്രാൻഡിക്കേഷൻസ് ബാക്കിയുള്ളതൊന്നും അബ്സല്യൂട്ട് കോൺട്രാൻഡിക്കേഷൻസ് അല്ല അത് അതിൽ ഈ കോൺട്രാൻഡിക്കേഷൻ്റെ പോലെ ഈ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ഒക്കെ ഉണ്ടല്ലോ 5 ഡേയ്സ് ഉണ്ടൊന്നും വരത്തില്ല അപ്പൊ നമ്മൾ ഈ കോൺട്രാൻഡിക്കേഷൻസിൽ ബേസിക്കലി ആണ് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഒക്കെ ഓവർ ഇയേഴ്സ് ആണ് ക്യുമുലേറ്റീവ് ഡോസേജ് ഉണ്ടാവുന്നത് നമ്മൾ ഈ 5 ഡേയ്സ് ഡ്യൂറേഷൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി ക്യൂറ്റി ഇന്റർവൽ പ്രൊലോങ്ങേഷൻ അത് യൂഷ്വലി സാധാരണ ആൾക്കാർക്ക് ഇത് ഉണ്ടാകത്തില്ല ഈ പ്രോബ്ലം അണ്ടർലൈങ് ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഈ ലോങ് ക്യൂറ്റി സിൻഡ്രോം ഉള്ള ആൾക്കാർക്കൊക്കെ കയറി ഈ ഹൈഡ്രോക്സിക്ലോറോക്വിൻ കൊടുത്താൽ പ്രശ്നം വരും ഇപ്പം ഡെയിലി കൊടുത്തില്ലെങ്കിൽ പോലും ഒരു ബേസ് ലൈൻ ഇ സി ജി എങ്കിലും ഹൈഡ്രോക്സിക്ലോറോക്വിൻ കൊടുക്കുമ്പോൾ ഉള്ളത് നല്ലതായിരിക്കും വീട്ടിൽ വെച്ച് ഒരിക്കലും ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഉള്ള സസിത്രോമൈസിൻ കൊടുക്കരുത് ഹൈഡ്രോക്സിക്ലോറോക്വിൻ മാത്രമേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിലും കൊടുക്കാം ഒന്ന് എക്സ്റേ വെച്ച് പറ്റും അല്ലെങ്കിൽ എ ബി ജി പി എഫ് റേഷ്യോ വെച്ച് പറ്റും പിന്നെ ക്ലിനിക്കലി യു ഹാവ് ടു മേക്ക് ആൻ അസസ്മെന്റ് കാരണം അവരുടെ ഈ ഒരു 20 വർഷം ആസ്മയുള്ള ആൾക്ക് ഇത്രത്തോളം ശ്വാസം മുട്ട് നേരത്തെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ മതി ഗെറ്റ് ആൻ ഐഡിയ പോസ്റ്റ് കോവിഡ് ഒ പിയുടെ ഒരു പ്രാധാന്യത്തെ പറ്റി ഇപ്പം പലരും പറയുന്നുണ്ട് ഡോക്ടർ മീന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അവരുടെ പോളിസി ഫോം ചെയ്യുന്നുണ്ടോ ശിവനാപ്രാവശ്യം കഴിക്കല്ലേ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി പോസ്റ്റ് കോവിഡ് ഓഫീസ് വേണം അതിന് മീൻസ് ഈ പല ഡിസ്ട്രിക്ട്സും സമീപിച്ചായിരുന്നു എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ അതിന് രണ്ട് ആസ്പെക്ട് ഉണ്ട് ഒന്ന് ഈ നമ്മളൊരു പോസ്റ്റ് കോവിഡ് ഒ പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെയാണ് പോസ്റ്റ് കോവിഡ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തിലോട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫറ്റീഗബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടി വരത്തില്ലേ നമ്മളെ ഏതാണ്ട് എല്ലാവരും ഫറ്റീഗബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓടി വരും അവിടെ ബോഡി പെയിൻ ഈ പെയിൻ ആ പെയിൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഓടി വന്നിട്ട് ഇത് ഇനി അടുത്ത ഒരു സ്പ്രെഡിന് ഒരു വഴി വെക്കുമോ എന്നുള്ള ഒരു റിയൽ പേടിയുണ്ട് ഒരു ക്രൗഡിങ് ഉണ്ടായിട്ടേ എന്തെങ്കിലും മോർട്ടാലിറ്റി ബെനിഫിറ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരു റിയൽ ഇല്ലാണ് നമ്മളൊരു പാൻഡമിക് ലൈക് സിനാറിയോയില് നമ്മളൊരു സ്പാ ലൈക് തിങ് നടത്തണോ അല്ലെങ്കിൽ മോർട്ടാലിറ്റി ബെനിഫിറ്റ് ഇന്റർവെൻഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്യണോ ഐ ആം ഹാവിംഗ് എ റിയൽ കൺഫ്യൂഷൻ അതില് പോസ്റ്റ് കോവിഡ് ക്ലിനിക് ഷുഡ് ബി ഫോക്കസിംഗ് ഒൺലി ഓൺ എക്സേർഷൻ ഡിസ്നിയ എന്നാണ് മൈ കോൺസെപ്റ്റ് അതിന് ഒരു തെറാപ്യൂട്ടിക് ഒരു ആം ഉണ്ട് അല്ലാതെ നമ്മൾ മയാൾജിയ ലോസ് ഓഫ് സ്ലീപ്പ് ഫെറ്റീഗബിലിറ്റി അഡ്രസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് സെന്റർ ക്യാൻ ആക്ട് എസ് എ നൈഡസ് ഫോർ ദ നെക്സ്റ്റ് ഔട്ട് ബ്രേക്ക് എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ ക്രൗഡിങ് വരും ബൈസ്റ്റാൻഡർ വരും അങ്ങനത്തെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് പക്ഷെ എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ദിസ് പ്രോട്ടോകോൾ ഫോർ ദ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് ഈസ് ബീങ് പ്രിപ്പയർഡ് പ്ലാസ്മ തെറാപ്പിയെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാമോന്ന് ചോദിച്ചിട്ടുണ്ട് പ്ലാസ്മ തെറാപ്പി ബെനിഫിറ്റ് ഉള്ളത് ഇറ്റ് ഈസ് ഗീവൻ ഏർലി ഇൻ ദ ഡിസീസ് കോഴ്സ് ദാറ്റ് ഈസ് വിത്തിൻ 3 ഡേയ്സ് ഓഫ് അഡ്മിഷൻ ആണ് അപ്പൊ ഈ 3 ഡേയ്സ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത് യു എസിലെ 3 ഡേയ്സ് ഓഫ് അഡ്മിഷൻ അല്ല നമ്മുടെ 3 ഡേയ്സ് ഓഫ് അഡ്മിഷൻ അവര് ഹൈപ്പോക്സിയ വരുമ്പോഴാണ് അഡ്മിറ്റ് ചെയ്യുന്നത് ഹൈപ്പോക്സിയ വന്നിട്ട് 3 ഡേയ്സിനുള്ളിൽ കൊടുത്താൽ പ്ലാസ്മയ്ക്ക് ബെനിഫിറ്റ് ഉണ്ട്
provided നമ്മുടെ ഡോണറിൽ ന്യൂട്രലൈസിംഗ് ആന്റിബോഡി ടൈറ്റർ ഷുഡ് ബി ഹൈ ഇനഫ്. അവിടെയാണ് ഇനി നമ്മളുടെ പ്രശ്നം വരുന്നത്. നമുക്ക് ഈ ന്യൂട്രലൈസിംഗ് ആന്റിബോഡി ടൈറ്റർ നോക്കാനുള്ള കിറ്റ്സ് കേരളത്തിലോ ഇന്ത്യയിലോ എൻ ഐ വിയിലോ എക്സ്പെരിമെന്റിലോ അവൈലബിൾ അല്ല. അതിന് പകരം നമ്മൾ സർഗേറ്റ് മാർക്കർ ആയിട്ടുള്ള പ്ലാസ്മ ഐ ജി ജി ലെവൽസ് ആണ് നോക്കുന്നത്. ഒരു 1:640 പ്ലാസ്മ ഐ ജി ജി ഉണ്ടെങ്കിൽ ന്യൂട്രലൈസിംഗ് ആന്റിബോഡി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പം നമുക്ക് കിട്ടുന്ന പല കിറ്റിലും ആ ലെവൽസ് പോലും റിയലി പറയാൻ പറ്റില്ല. നമ്മളിപ്പം ചെയ്യുന്നത് ഇപ്പോൾ ഡോണറിന് ഡോണർ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സാധാരണ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ക്രൈറ്റീരിയ പോലെ തന്നെയാണ്. അവർക്ക് ഹെൽത്തി ആയിരിക്കണം ആൻഡ് ദേ ഷുഡ് ഹാവ് റിക്കവേർഡ് ഫ്രം കോവിഡ്. 28 ഡേയ്സ് എങ്കിലും കഴിഞ്ഞേ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളുടെ 200 പ്ലാസ്മ എടുത്തിട്ട് നമ്മൾ മീൻസ് ഐ ജി ജി ആന്റിബോഡി ഉണ്ടോ എന്ന് നോക്കും. ആന്റിബോഡി ഇല്ല എങ്കിൽ വി ഡോണ്ട് ടേക്ക് ദ പ്ലാസ്മ. ഐ ജി ആന്റിബോഡി ഉണ്ടെങ്കിൽ വി ടേക്ക് ഇറ്റ് ആൻഡ് ദെൻ 200 mL ഓഫ് പ്ലാസ്മ ഇന്ന് കൊടുക്കും. ആൻഡ് ഇഫ് ദർ ഇസ് നോ ഇംപ്രൂവ്മെന്റ് 200 mL ഓഫ് പ്ലാസ്മ നാളെയും കൊടുക്കും. അതാണ് യൂഷ്വലി ചെയ്യുക. അപ്പോൾ ആന്റിബോഡി ഉണ്ടോയെന്ന് നോക്കുന്നുള്ളൂ. അതിൻ്റെ അത് ന്യൂട്രലൈസിങ് ആന്റിബോഡി ടൈറ്റർ ഉണ്ടോ എന്ന് നമ്മൾ റിയലി നോക്കുന്നില്ല. പിന്നെ നെക്സ്റ്റ് തിങ് കേരള എക്സ്പീരിയൻസിൽ കൺവാലസന്റ് പ്ലാസ്മ ഭയങ്കര ബെനിഫിഷ്യൽ അല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. കാരണം നമ്മളെ ഡേറ്റ് അവർ റിയലി ഒരു സയന്റിഫിക് മൈൻഡ് ഇല്ല എങ്കിൽ നമ്മളുടെ ഡേറ്റ കണ്ടാൽ കൺവാലസന്റ് പ്ലാസ്മ ഈസ് എ വണ്ടർ ഡ്രഗ് എന്നേ വിചാരിക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ മഞ്ചേരിയിലൊക്കെ അറൌണ്ട് 90-95 പേഷ്യൻസിന് കൺവാലസന്റ് പ്ലാസ്മ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മോർട്ടാലിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ 4-5 പേരെ മരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതൊരു വണ്ടർ ഡ്രഗ് അല്ലേ? പക്ഷെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് കൺട്രോൾ ആവുമൊന്നും ഇല്ല. ഇത് പ്ലാസ്മ മാത്രമല്ല കൊടുക്കുന്നത്, ഇതിൻ്റെ കൂടെ സ്റ്റിറോയിഡ്സ് ഉണ്ട്, റെംഡിസിവിർ ഉണ്ട്, ചില പേഷ്യൻസിന് ടോസിലിസുമാബ് ഉണ്ട്. ഹൗ കാൻ യു സേ ദാറ്റ് പ്ലാസ്മ വർക്ക്? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ആർ സി ടി ഉണ്ടെങ്കിൽ മാത്രമേ, പ്ലാസ്മ ഇല്ലാത്ത ഒരു ആം ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ ആക്ച്വലി പറ്റത്തുള്ളൂ. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന ഒരു മൊഡാലിറ്റിയാണ്. കൊടുക്കുകയാണെങ്കിൽ നേരത്തെ കൊടുക്കണം, അല്ല വെന്റിലേറ്ററിലായിട്ട് പ്ലാസ്മ കൊടുത്തിട്ട് കാര്യമില്ല. റിയലി ഒരു സിവിയർ എ ആർ ഡി എസ് ആയിട്ടും കൊടുത്തിട്ട് കാര്യമില്ല. മോഡറേറ്റ് ഡിസീസ് 94% കുറവ് സാച്ചുറേഷൻ ആവുന്ന സമയത്ത് കൊടുക്കുക. ഈ ഡോണർ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ അത്യാവശ്യം സിംറ്റംസ് ഉള്ള ഡോണറിനെ എടുക്കാൻ നോക്കണം. നല്ല പനി, നല്ല ചുമയൊക്കെ ഉള്ള ഒരു ഡോണറിനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ആന്റിബോഡി എങ്കിലും കാണുന്നുള്ള ഒരു അസംപ്ഷൻ അങ്ങ് എടുക്കുക. എന്നിട്ട് നമ്മുടെ മെജോറിറ്റി ഓഫ് ആർ ബ്ലഡ് ബാങ്ക്സ് ആർ ട്രൈങ് ടു ഗെറ്റ് കിറ്റ്സ് വിച്ച് ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് ദ ആന്റിബോഡി ടൈറ്റേഴ്സ്. അങ്ങനെ ടൈറ്ററും കൂടെ ഉള്ള ഡോണറിന്റെ പ്ലാസ്മ എടുത്ത് കൊടുക്കുന്നത് തന്നെ ആയിരിക്കും ബെനിഫിഷ്യൽ. ഐ ജി ജി ഇപ്പൊ നമ്മൾ നോക്കുന്നുണ്ടോ? മെഡിക്കോളേജ് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പലരും നമ്മൾ റിജക്ട് ചെയ്യുന്നതേ. ഐ ജി ജി നമ്മള് 30% ആൾക്കാർക്ക് ഇല്ല, ഐ ജി ജി ഇല്ല. ടൈറ്റർ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറയുന്ന പോലെ 1:40, 1:160, 1:640 എന്ന രീതി കിട്ടുന്ന രീതിയിലുള്ള കിറ്റ്സ് അല്ല. ഈ 3-4 എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുന്നത് അതിന് ഒരു ടൈട്രേഷൻ വെച്ചിട്ടാണ് മറ്റേതിലോട്ട് എക്സ്ട്രാ പ്ലേറ്റ് ചെയ്യുന്നത്. അത് എത്ര കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഐ ജി ജി ഉള്ള ആന്റി പ്ലാസ്മ എങ്കിലും എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഐ ജി ജി ഇല്ലെങ്കിൽ അപ്പോഴേ എടുക്കത്തില്ല. പ്രഗ്നൻസി വിത്ത് ഇൻക്രീസിംഗ് ഡി ഡൈമർ ഷുഡ് ബി ഇൻക്രീസ് ആന്റികോയഗുലേഷൻ. ആക്ച്വലി വി ഡു, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതിന് യാതൊരു ഗൈഡ്ലൈൻസും ഇല്ല. പ്രഗ്നൻസിയിൽ 1.8 തേർഡ് ട്രൈമസ്ട്രി നോർമൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പം തന്നെ നമ്മുടെ ഈ ആന്റികോയഗുലേഷൻ അൽഗോരിതം ഒക്കെ പോയി. അപ്പൊ അത് ഇൻഡിവിജ്വലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഇതുവരെ നമ്മൾ ഒരാൾക്ക് ബ്ലീഡിങ് കോംപ്ലിക്കേഷൻ ആയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഈവൻ വിത്ത് തെറാപ്യൂട്ടിക് ആന്റികോയഗുലേഷൻ നമ്മൾ കാണുന്നില്ല. ഇവർ ഒരു 1.5 മോഡലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബി ഡി ഡോസേജ് തന്നെയാണ്, അതായത് ഇനോക്സപാരൻ 60 BD അല്ലെങ്കിൽ 40 BD ബേസ്ഡ് ഓൺ ദ വെയിറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ബ്ലീഡിങ് റിസ്ക് കാണുന്നില്ല. Many patients are admitted to hospital once antigen test is negative, but many are later turning RT-PCR positive, which is causing risk to healthcare personnel. അതൊരു ഡൗട്ട് വേണ്ട ആവശ്യമില്ല അല്ലേ? നമ്മളിപ്പോ എല്ലാ അഡിക്വേറ്റ് പി പി പ്രൊട്ടക്ഷൻ എടുക്കുക, എല്ലാ സിറ്റുവേഷനിലും എടുക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കേരളത്തിൽ അങ്ങനെ നോൺ കോവിഡ് എന്ന് പറഞ്ഞൊരു പൂൾ ഇല്ല കേട്ടോ. വി ഹാവ് ഓൺലി വൺ പൂൾ, ദാറ്റ് ഇസ് ദ കോവിഡ് പൂൾ. ആന്റിജൻ നെഗറ്റീവ് അല്ലെങ്കിൽ PCR നെഗറ്റീവ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് 14 days പേഷ്യൻ വോണ്ട് ടേൺ ഔട്ട് ടു ബി പോസിറ്റീവ്. ഇൻക്യുബേഷൻ പീരീഡിലായിരിക്കും. കൺസിഡർ ഈച്ച് ആൻഡ് എവരി പേഷ്യന്റ് ഇസ് ഇൻഫെക്ഷ്യസ്. കോവിഡ് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചാൽ ട്രീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പി പി കിറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മളുടെ ബേസിക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഫേസ് പ്രൊട്ടക്ഷൻ ആണ്. N95 മാസ്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. അതിന് നോസ് ക്ലിപ്പ് കറക്റ്റ് ടൈറ്റ് സീൽ തന്നെ ആയിരിക്കണം. ഒരു ഫേസ് ഷീൽഡ് അങ്ങ് ഉപയോഗിക്കുക. എന്നിട്ട് സർജിക്കൽ ഗൗൺ ഇട്ടാൽ മതി. അല്ല പി പി കിറ്റ് വലിയ കാര്യമില്ല. നമ്മൾ ഓവർ എംഫസിസ് ആണ് ഈ പി പി കിറ്റ് കൊടുക്കുന്നത്. ഇൻസ്റ്റെഡ് വി ഷുഡ് ബി ഫോക്കസിംഗ് മോർ ഓൺ അവർ N95 മാസ്ക്. എന്ന് ഈ N95 മാസ്ക് ഫുൾ ടൈം വെച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി മാറ്റിയിട്ട് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. വി നീഡ് ടു കൺസിഡർ ഓൾ പേഷ്യൻസ്, ഓൾ റിലേറ്റീവ്സ്, ഓൾ കോവർക്കേഴ്സ് ഓഫ് ഇൻഫെക്ഷ്യസ്. എന്നാൽ മാത്രമേ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാതിരിക്കത്തുള്ളൂ.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ അസിംപ്റ്റമാറ്റിക് പ്രൈമറി കോണ്ടാക്ട്സിന് ടെസ്റ്റ് ഒഴിവാക്കിയിട്ട് വി ക്യാൻ കീപ് ഇൻ 14 ഡേയ്സ് ക്വാറന്റൈൻ മതിയോ? മതി മതി മതി, 14 ഡേയ്സ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് തന്നെയാണല്ലോ, അത് മതി. Have you seen any patient with pneumothorax? Patient has pneumothorax. Pneumothorax due to COVID-19 ആണെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ഒത്തിരി പേഷ്യൻസ് ന്യൂമോതറാക്സ് ഉള്ള പേഷ്യൻസിന് COVID-19 വന്നതുണ്ട്. COVID-19 per se ന്യൂമോതറാക്സ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയില്ല. മീൻസ് വെന്റിലേറ്ററിന്റെ വെന്റിലേഷന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരാൻ പറ്റും. per se COVID-19 leading to pneumothorax, I don't know the mechanism. Is quercetin available here and if so, are we using it? Dr. Binoy S. Babu, is that effective? I don't know. Quercetin, I don't know. Are we using zinc? No, we are using zinc. Why? Enna choichale, the thing is zinc plus hydroxychloroquine. Hydroxychloroquine zinc in the intracellular concentration koodum. Theoretically there is some benefit and there is not that much side effect with zinc. Adondu mathram ithrallo. Plus zinc per se nammal use cheyyaralla. Hydroxychloroquine plus zinc use cheyyam. Regarding quercetin, I don't know availability. Quercetin in the flavonoids aanu. പക്ഷെ എനിക്ക് അറിയില്ല അതിനെ പറ്റി. റോൾ ഓഫ് ഐവർമെക്റ്റിൻ. ഓക്കെ, എന്തായാലും നാഷണൽ പ്രോട്ടോകോൾ ഐവർമെക്റ്റിൻ ഇല്ല. ഈ മൊണാഷ് യൂണിവേഴ്സിറ്റി ഐവർമെക്റ്റിൻ പ്ലസ് ഡോക്സിസൈക്ലിൻ റെക്കമെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ഇത്രത്തോളം ഒരു ഇത് കിട്ടിയത്. അപ്പം ലാസ്റ്റ് IMA-യുടെ ഒരു ഇതിലെ ഒരു ടോക്ക് ഇതിൽ എൻ്റെ അടുത്ത് ചോദിച്ചത് HCQS പ്ലസ് അസിത്രോമൈസിൻ വേഴ്സസ് ഐവർമെക്റ്റിൻ പ്ലസ് ഡോക്സി, how do you rate it in the style la choicha. Appa idina ad ingane one studies onnu actually nadannittonnu illa. Ee HCQS plus azithromycin we know namukku our own experience we have. Mathramalla HCQS ne pharmacokinetics and dynamics namukku or issue ulla alla. Ivermectin ne pharmacodynamics and kinetics laana prashnam kadakkunnathu. Kaaran ivermectin 30 mg dose per day koduthal attain cheyina serum concentration around 84 aanu. Appa adinne minimum inhibitory concentration ഇൻവിട്രോ ഇത് എഫക്റ്റീവ് ആണ്. ഇൻവൈവോയില് മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ 50% അറ്റൈൻ ചെയ്യണമെങ്കിൽ 20 times ദിസ് ഡോസ് വേണ്ടി വരും. 20 times, അതായത് 30 × 20. പിന്നെ ഇതിന്റെ പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് 93% ആണ്. അപ്പൊ 200 times വേണ്ടി വരും. 30 × 200 ഡോസ് ഐവർമെക്റ്റിൻ കൊടുത്താൽ മാത്രമേ അതിന്റെ ഇൻവിട്രോ എഫിക്കസി ഇൻവൈവോ ഇതായിട്ട് മാറത്തുള്ളൂ തിയറട്ടിക്കലി. ആ ഡോസ് ഓഫ് ഐവർമെക്റ്റിൻ ഈസ് ഗോയിങ് ടു ബി ടോക്സിക് ഫോർ എസ് എന്നുള്ളതാണ് ദ തിയറട്ടിക്കൽ കോൺസെപ്റ്റ് വിച്ച് സേസ് ദാറ്റ് ഐവർമെക്റ്റിൻ ഈസ് നോട്ട് ഗോയിങ് ടു ബി effective. Having said that, ഇങ്ങനെ ഹെഡ് ടു ഹെഡ് ട്രയൽസോ അങ്ങനെയൊന്നും നടത്തിയിട്ടില്ല. നമ്മുടെ ICMR-ന്റെ എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ഒരു വാട്സാപ്പ് മെസ്സേജ് ICMR-ന്റേതല്ല, അത് ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ പ്രോട്ടോകോളാണ് ഡോക്സി പ്ലസ് ഐവർമെക്റ്റിൻ. പല സ്റ്റേറ്റ്സും ഡോക്സി പ്ലസ് ഐവർമെക്റ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ പ്ലസ് അസിത്രോമൈസിൻ വീട്ടിൽ വെച്ച് കഴിക്കാൻ പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ അകത്ത് റിസ്ക് വേഴ്സ് ബെനിഫിറ്റിൽ ഒരു റിസ്ക് ഉണ്ടെന്നുള്ളത്, ഈ ECG എടുത്തില്ലെങ്കിൽ അതേ റിസ്ക് ഐവർമെക്റ്റിൻ പ്ലസ് ഡോക്സി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഒന്ന്, ഡോക്സിയുടെ സേഫ്റ്റി പ്രൊഫൈൽ വീനോ, അതിന് ക്യൂടി പ്രൊലോങ്ങേഷൻ അങ്ങനെയൊന്നും ഇല്ല. ഐവർമെക്റ്റിൻ അറ്റ്ലീസ്റ്റ് ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ വേംസ്. അപ്പം അതിന് മീൻസ് എങ്ങനെ സൈഡ് എഫക്റ്റ് ആയിട്ട് ആ കോമ്പിനേഷന് പ്രശ്നമൊന്നും ഇല്ല. പക്ഷെ അത് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചാലും വളരെ എൻജോയ് ചെയ്ത് തന്നെ അരവിന്ദ് ആൻസർ ചെയ്യുന്നു. സമയം 9:30 നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം, ഈ ഡിസ്ചാർജ് പേഷ്യൻസിന് പിന്നെ റിവ്യൂ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോർ കാറ്റഗറി എ ആൻഡ് ബി. റിവ്യൂവിനെ കാട്ടിയും ഇത്തരം സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത്. എക്സേർഷണൽ ഡിസ്നേ ഒക്കെ കൂടെയാണെങ്കിൽ വരണമെന്ന് പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ ക്രൗഡിങ് അവോയ്ഡ് ചെയ്യാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഫറ്റിഗബിലിറ്റി എന്നൊന്നും പറഞ്ഞു വിടരുത്, എക്സേർഷൻ ഡിസ്നിയാന്ന് മാത്രമേ പറഞ്ഞു വിടാവൂ എന്നാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ തോന്നുന്നു. നന്ദി പറയാനായിട്ട് നമ്മുടെ ഡിസ്ട്രിക്ട് ട്രെയിനിങ് ടീമിന്റെ ലീഡർ ഡോക്ടർ ജോയെ ക്ഷണിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്ദു മാഡം ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ദു മാഡം ഉണ്ട്. ഞാൻ ഈ മലയാളത്തില് നമ്മള് ഈ എക്സേർഷണൽ ഡിസ്നിയ ഇല്ലേ, എക്സേർഷണൽ ഡിസ്നിയ ഈ കോഫ് ഐ തിങ്ക്
in primary care, probably in the coming days and weeks, more and more patients are going to be on home isolation. So can we have some practical terms? But Malayalathil, as you suggested, CKD and all excessive tiredness is difficult to be elicited. But Malayalathil, idu rendu engane elicit cheyyanu onnu parayamo ennallathu. മലയാളത്തിൽ മാഡം എന്തായിരിക്കും ടേം മാഡം മാഡം തന്നെ പറയുന്നതായിരിക്കും നല്ലത് അതാണ് അല്ലെങ്കിൽ നമ്മളെ ദിവ്യനെ ഏൽപ്പിക്കുക അല്ലേ ഇനി മലയാളത്തിൽ ടേം കണ്ടുപിടിക്കാൻ because it may have to go to other healthcare workers as well not only doctors അതെ മാഡം maybe we are elicit a few sentences and all right rather than a clinical it may have to go to everyone even in IEC amitamaya sheena nu mathram madhiya madam maybe or some other not only the term so we are just thinking if something else is to be there some subcategories have to be there otherwise elderly and all everyone will say ക്ഷീണം ഉണ്ടോ അരവിന്ദ് ചോദിച്ച പോലെ ഇത്തിരി ഒന്ന് ഉറച്ചു ചോദിച്ചാൽ എല്ലാരും പറയും അതൊരു കൺഫ്യൂഷൻ ഐ മീൻ ജസ്റ്റ് എ ഡിസ്കഷൻ പോയിന്റ് ആണ് താങ്ക് യു ഇറ്റ് വാസ് ആൻ എക്സലന്റ് താങ്ക് യു മാഡം ചുമയുടെ വാക്കുണ്ടോ അരവിന്ദ് ചുമയുടെ വാക്ക് എന്ന് പറഞ്ഞാൽ ദ ടൈപ്പ് ഓഫ് കോഫ് വിച്ച് ഈസ് റിലവന്റ് യു സെഡ് സം ഓഫ് ദി അതെ മാഡം അതെ കുറച്ച് പാടാ മാഡം അതിനെ മലയാളി വത്കരിക്കാൻ കുറച്ചൊരു അത് നോക്കാം മാഡം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുത്തി കുത്തി ചുമ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു വകഭേദമാണ് മാഡം അതിലേക്ക് തോന്നുന്ന ഓഡിയോസ് അവൈലബിൾ ആണ് അത് വെച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഈ ചുമയുടെ ഓഡിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കാര്യം ഈ ചുമ വെച്ച് കണ്ടുപിടിക്കുന്നുണ്ട് കോവിഡ് എന്ന് പറഞ്ഞ അതിന്റെ വീഡിയോസ് ഓഡിയോസ് എടുക്കാം ഫോണി കേൾപ്പിച്ചാലും മതി ആശാ വർക്കറോ അല്ലെങ്കിൽ നമ്മളിപ്പോ ടെലിഫോണിക് എച്ച് ഐ ജെ പി എച്ച് എന്നോ ഫോണി കേൾപ്പിച്ചാലും മതി എന്നിട്ട് ഇൻസ്റ്റെഡ് ഓഫ് വൺ സെന്റൻസസ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് കൈൻഡ് ഓഫ് ടയർഡ്നെസ് സം എക്സ്പ്ലനേറ്ററി ടേംസ് ആൻഡ് ഓൾ മൈ ഡിയർ ഓക്കേ താങ്ക്യൂ അരവിന്ദ് താങ്ക്യൂ മാഡം താങ്ക്യൂ അരവിന്ദ് ഞാൻ ഒരാളെ ചോദിച്ചിട്ടുണ്ട് ഹൗ ഡു യു ഗെറ്റ് ടൈം ടു റീഡ് ഓൾ ദീസ് അരവിന്ദിന്റെ അടുത്താണ് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസ് ഉള്ള ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാറ്റഗറി സി പേഷ്യൻസിനെ കാറ്റർ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അതിന്റെ ചാർജ് ഉള്ള ഡോക്ടർ ഇതൊക്കെ വായിക്കാൻ എങ്ങനെ സമയം കിട്ടുന്നു എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം ശരിക്കും നല്ലൊരു അക്കാഡമിക് ഫീസ്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ലൊരു നല്ലൊരു പ്രസന്റേഷൻ ശരിക്കും സാർ നല്ലൊരു എന്തുസിയാസം ആയിരുന്നു ശരിക്കും ഡൗട്ട്സിനെല്ലാം പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ ശരിക്കും ഇപ്പൊ പറഞ്ഞതുപോലെ ദ സുപ്രീം കമാൻഡർ ഇൻ ചീഫ് ഇൻ ക്ലിനിക്കൽ മാനേജ്മെന്റ് ഓഫ് കോവിഡ് പേഷ്യൻസ് എന്നുള്ളതായിരുന്നു ശരിക്കും അത് സാറിന്റെ വാക്കുകൾക്ക് ഒത്തിരി നന്ദി പ്രത്യേകിച്ച് ഈ വൈകിയ വേളയിലും ഇത്രയും എന്തുസിയാസത്തോടുകൂടി ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും പ്രചോദനം തന്നെയാണ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവരും പ്രത്യേകിച്ച് ഇന്ദു മാഡം അതുപോലെ ബിന്ദു എസ് മാഡം ശരിക്കും എടുത്തു പറയണം വീഡിയോ ഫുൾ ടൈം ഓൺ ആയിരുന്നു ഭയങ്കര ഒരു എന്താണ് ഒരു സ്റ്റുഡന്റ് ആയിട്ട് തന്നെ എല്ലാവരും പങ്കെടുത്തു അതിൽ ഒത്തിരി നന്ദി സീനിയർ ആയിട്ടുള്ള ഒത്തിരി ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി അറേഞ്ച് ചെയ്ത പ്രവീൺ സാറിന് ഒത്തിരി നന്ദി താങ്ക് യു അരവിന്ദ് സാർ താങ്ക് യു ഗുഡ് നൈറ്റ് എല്ലാവർക്കും നമുക്ക് ലീവ് ചെയ്യാം താങ്ക് യു.